മൂസ നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരുന്നു. വിധിക്കാനും വിലക്കാനും അധികാരമുള്ള ഈജിപ്തിലെ ഏക വ്യക്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാവട്ടെ കൻആനിൽ വിഷമാവസ്ഥയിൽ കഴിയുകയാണ്. ആടുമേച്ചും പാൽ കറന്നും പുതപ്പ് വിറ്റും ജീവിതം തള്ളി നീക്കുകയാണ് അവർ. ഈജിപ്തിൽ യൂസുഫിൻ്റെ സേവകന്മാർ പോലും സുഖസമൃദ്ധിയിലാണ്. തങ്ങൾക്കെന്തുകൊണ്ട് ഈജിപ്തിലേക്ക് യാത്രയായിക്കൂടാ? കൻആനിൽ എന്തു ചെയ്യാൻ? യൂസുഫിൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചു. യൂസുഫ് അലൈഹിസ്സലാം തീരെ അസംതൃപ്തനായിരുന്നു. ഈജിപ്തിൽ താൻ തനിച്ചാണ്. വന്യവയോധികനായ പിതാവും സഹോദരങ്ങളും കൻആനിൽ. വയർനിറയെ ആഹരിക്കാൻ യൂസുഫിനായില്ല. ഭക്ഷണത്തിനോ പാനീയത്തിനോ ഒരു രുചിയും തോന്നിയില്ല. പിതാവും സഹോദരങ്ങളും കൻആനിലെ ഒരു കൊച്ചുകൂരയിൽ ബുദ്ധിമുട്ടിക്കഴിയുന്നു. താനോ ഈജിപ്തിലെ രാജകൊട്ടാരത്തിലും. യൂസുഫ് പിതാവിനെയും സഹോദരങ്ങളെയും ഈജിപ്തിലേക്ക് ക്ഷണിച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാം ഈജിപ്തിലേക്ക് യാത്രയായി, കൂടെ തൻ്റെ മക്കളും. അഭിവാദ്യങ്ങൾ നേർന്ന് യൂസുഫ് അലൈഹിസ്സലാം അവരെ സ്വീകരിച്ചു. കുടുംബാംഗങ്ങളെ കണ്ടുമുട്ടിയതിൽ അദ്ദേഹം അതിരറ്റ് ആഹ്ലാദിച്ചു. ഈജിപ്തുകാർ തങ്ങളുടെ ചക്രവർത്തിയുടെ കുടുംബാംഗങ്ങളെ സ്നേഹാദരപൂർവം വരവേറ്റു. ഉദാരനും ജനക്ഷേമ തൽപരനുമായ തങ്ങളുടെ ഭരണകർത്താവിൻ്റെ ബന്ധുക്കളെ അവർ അത്യധികം സ്നേഹിച്ചു. യൂസുഫ് അലൈഹിസ്സലാമിനെ വത്സലനായ സഹോദരനായും യാക്കൂബ് അലൈഹിസ്സലാമിനെ സ്നേഹനിധിയായ പിതാവുമായാണ് അവർ കണ്ടത്. ഈജിപ്തിലെ പ്രായം കൂടിയ വ്യക്തിയായിരുന്നു യാക്കൂബ്. ഈജിപ്തിൻ്റെ കാരണവർ. ഈജിപ്തുകാർ യാക്കൂബിനു മക്കളെപ്പോലെയായിരുന്നു. യാക്കൂബിനും സന്താനങ്ങൾക്കും ഈജിപ്ത് നന്നായി ബോധിച്ചു. അവരവിടെ സ്ഥിരതാമസമാക്കി. അത് അവരുടെ നാടായി. യൂസുഫ് നബിക്കു ശേഷം ഏറെ നാളുകൾ കഴിഞ്ഞില്ല, യാക്കൂബ് അലൈഹിസ്സലാം ദിവംഗതനായി. അദ്ദേഹത്തിൻ്റെ വിയോഗം യൂസുഫ് അലൈഹിസ്സലാമിനെയും ഈജിപ്തുകാരെയും കണ്ണീരിലാഴ്ത്തി. സ്വപിതാവിനെ നഷ്ടപ്പെട്ട തോന്നലോടെയാണ് അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ നിന്ന് ഓരോരുത്തരും പിരിഞ്ഞുപോയത്. നാളുകൾ കടന്നുപോയി. മരണം യൂസുഫിനെ തേടിയുമെത്തി. യൂസുഫിൻ്റെ വേർപാട് സഹിക്കാവുന്നതിലപ്പുറമുള്ള ആഘാതമാണ് അവർ കേൾപ്പിച്ചത്. അവർ ഹൃദയം പൊട്ടിക്കരഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ അവർ അദ്ദേഹത്തിന് അന്ത്യോപചാരങ്ങൾ അർപ്പിച്ചു. വിതുമ്പുന്ന ചുണ്ടുകളാൽ അവർ അന്തിമയാത്രാമൊഴി നൽകി. കുട്ടികൾക്കൊക്കെയും പ്രിയപ്പെട്ട പിതാവായിരുന്നു യൂസുഫ് നബി. മുതിർന്നവരുടെ സഹോദരനും. ഈജിപ്തുകാർ യൂസുഫിൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നേതൃമാന്യന്മാരെ, നിങ്ങൾക്കുള്ള ദുഃഖത്തെക്കാൾ ഒട്ടും കുറവല്ല ഞങ്ങളുടേതും. നാം തുല്യ ദുഃഖിതരാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം സഹോദരനെ തന്നെയാണ്. ദയാലുവായ നേതാവിനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. നീതിമാനായ ഞങ്ങളുടെ ചക്രവർത്തിയെ. അദ്ദേഹം അടിമകളെ വിമോചിപ്പിച്ചു. ഈ രാജ്യത്തുനിന്ന് അക്രമം തുടച്ചു നീക്കി. വലിയവർ ചെറിയവരെ ദ്രോഹിക്കുന്നത് അദ്ദേഹം വിലക്കി. പ്രബലന്മാർ പാവങ്ങളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിച്ചു. മർദ്ദിതർക്കൊക്കെയും ആശ്രയം നൽകി. പട്ടിണിക്കാരുടെ വിശപ്പടക്കി. പേടിച്ചരണ്ടു കഴിഞ്ഞവർക്ക് അഭയം നൽകി. ഞങ്ങളെ അദ്ദേഹം സത്യത്തിലേക്കു നയിച്ചു. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം ഇവിടെ എത്തുന്നതിനു മുമ്പ് ആരാധ്യൻ ആരെന്നോ പാരത്രിക ലോകം എന്തെന്നോ ഞങ്ങൾക്കറിയില്ലായിരുന്നു. പട്ടിണിക്കാലത്ത് ഞങ്ങളെ അദ്ദേഹം സഹായിച്ചു. ഞങ്ങൾ സുഭിക്ഷമായി ആഹരിച്ചു. ഇതര നാടുകളിൽ ജനങ്ങൾ വറുതി കാരണം മരിച്ചൊടുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്താൽ ഞങ്ങൾ വയറു നിറച്ചുണ്ടു. ഇല്ല, ആദരണീയനായ ആ രാജാവിനെ ഞങ്ങൾ മറക്കില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായ നിങ്ങളെയും ഞങ്ങൾ വിസ്മരിക്കുകയില്ല. നിങ്ങൾ ഈ നാട്ടിലേക്ക് ആഗതരായപ്പോൾ ഞങ്ങളുടെ ചക്രവർത്തി എന്തുമാത്രം സന്തോഷിച്ചെന്നോ. ഞങ്ങളുടെ രാജാവിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേർന്നിരുന്നു. നേതൃമാന്യന്മാരെ, ഈ നാട് നിങ്ങളുടെ നാടാണ്. ഞങ്ങളുടെ നേതാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സേവകന്മാരായതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങളുടെയും സേവകന്മാരായിരിക്കും. കാലം പിന്നെയും കടന്നുപോയി. ഈജിപ്തുകാർ കന്നാൻകാരുടെ പ്രതാപം കാത്തുപോന്നു. കന്നാൻകാരെ ബനു ഇസ്രായേലിലെന്നും വിളിച്ചിരുന്നു. ശ്രേഷ്ഠരും സമ്പന്നരുമായിരുന്നു അവർ. കാലം കുറെ പിന്നിട്ടപ്പോൾ ബനു ഇസ്രായേലിയരുടെ അവസ്ഥയാകെ മാറി. അവരുടെ സ്വഭാവം കെട്ടുപോയി. പ്രബോധന പ്രവർത്തനങ്ങൾ അവർ നിർത്തിവച്ചു. ആരാധനകളും പ്രാർത്ഥനകളും ഉപേക്ഷിച്ചു. ലോകകാര്യങ്ങളിൽ മാത്രമായി അവരുടെ ശ്രദ്ധ. അവരോടുള്ള ജനങ്ങളുടെ സമീപനങ്ങളിലും മാറ്റം വന്നു. അവരുടെ പിതാക്കന്മാർക്കു നൽകിയ സ്നേഹ ബഹുമാനങ്ങൾ അവർക്കു അവർക്കു നൽകാൻ ജനങ്ങൾ തയ്യാറല്ലായിരുന്നു. ഇതര ജനങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസവും അവർക്കുണ്ടായിരുന്നില്ല. വംശപാരമ്പര്യം മാത്രമാണ് മറ്റുള്ളവരിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കിയത്.
അവരിലെ ധനികരോട് ജനങ്ങൾ അസൂയ കാണിച്ചു, പാവപ്പെട്ടവരെ നിന്ദിക്കുകയും ചെയ്തു. തങ്ങളുടെ നാട്ടിൽ യാതൊരു അവകാശവുമില്ലാത്ത വരത്തന്മാരായാണ് ഈജിപ്തിലെ ജനങ്ങൾ അവരെ കണ്ടത്. അവർ ഇപ്രകാരം വാദിച്ചു, ഞങ്ങൾ മാത്രമാണ് തനിമയുള്ള ഈജിപ്തുകാർ, ഈജിപ്ത് ഈജിപ്തുകാരുടേതാണ്. അവരിൽ ചിലർ പരിധിവിട്ട ചില വാദങ്ങൾ ഉന്നയിച്ചു. യൂസുഫ് കന്നാൻകാരനാണ്, അദ്ദേഹത്തെ രാജാവ് വാങ്ങിച്ചതാണ്, അതിനാൽ കന്നാൻകാരന് ഈജിപ്ത് ഭരിക്കാൻ യാതൊരു അവകാശവുമില്ല. ഈജിപ്തുകാരിൽ അധികം ജനങ്ങളും യൂസുഫ് നബിയുടെ മഹത്വവും സ്വഭാവമഹിമയും ജനക്ഷേമ തൽപരതയും മറന്നുപോയിരുന്നു. ഫറോവുമാർ. ഈജിപ്തിൻ്റെ ഭരണപീഠത്തിൽ ഫറോവുമാർ പ്രത്യക്ഷരാകാൻ തുടങ്ങി. ഫറോവമാർക്ക് ഇസ്രായേലിയരോട് അടങ്ങാത്ത പകയായിരുന്നു. ഒരു നാൾ ക്രൂരനായ രാജാവ് ഈജിപ്തിൻ്റെ ഭരണമേറ്റു. ഇസ്രായേലിയർ പ്രവാചകന്മാരുടെ അനന്തിരവന്മാരാണെന്നോ ഒരു കാലത്ത് ഈജിപ്ത് ഭരിച്ച മഹാനായ യൂസുഫിൻ്റെ കുടുംബമാണ് എന്നോ ഉള്ള യാതൊരു പരിഗണനയും ഫിർഔൻ അവർക്ക് നൽകിയില്ല. കരുണയും നീതിയും അർഹിക്കുന്ന ഒരു ജനവിഭാഗമായി പോലും ഫറോവ അവരെ കണ്ടില്ല. ഇസ്രായേലിയരെയും തൻ്റെ കൂട്ടരായ കിബ്തികളെയും വ്യത്യസ്ത പദവികളുള്ള വിഭാഗങ്ങളായാണ് അയാൾ കണ്ടത്. കിബ്തി വംശം രാജവംശമാണ്, അവർ ജനിക്കുന്നത് തന്നെ ഭരിക്കാനാണ്. ഇസ്രായേലിയർ അടിമവംശമാണ്, അവർ ജനിക്കുന്നത് തന്നെ ദാസ്യവേല ചെയ്യാനും. ഫിർഔൻ ഇസ്രായേലിയരെ കൊണ്ട് കഴുതകളെപ്പോലെ പണിയെടുപ്പിച്ചു. ഒരു ദിവസത്തെ ഭക്ഷണമായിരുന്നു കൂലി. തനിക്കു മുകളിൽ ആരുമില്ലെന്നായിരുന്നു അഹങ്കാരിയായ അയാളുടെ ധാരണ. അയാൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, താനാണ് അത്യുന്നതനായ ദൈവം എന്ന് വാദിക്കുകയും ചെയ്തു. അധികാരവും രാജകീയമായ ആഡംബരങ്ങളും അയാളെ വഞ്ചിതനാക്കിയിരുന്നു. ഈജിപ്തിൻ്റെ അധികാരം എനിക്കല്ലേ, ഈ ഒഴുകുന്ന നദികളത്രയും എനിക്കുള്ളതല്ലേ, അയാൾ ചോദിക്കുമായിരുന്നു. അയാൾ ബാബിലോണിലെ നമ്രൂദിൻ്റെ പ്രതിപുരുഷനായിരുന്നു. തന്നെ ഏവരും അത്യുന്നതനായി കാണണം എന്ന ശാഠ്യക്കാരൻ ആയിരുന്നു അയാൾ. അങ്ങനെ ചെയ്യാത്തവരോട് അയാൾ കോപിച്ചു. തന്നെ സാഷ്ടാംഗം ചെയ്യാനും ആരാധിക്കാനും ജനങ്ങളോട് അയാൾ ആവശ്യപ്പെട്ടു. ഇസ്രായേലിയർ അതിനു വിസമ്മതിച്ചു. അവർ അള്ളാഹുവിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരായിരുന്നു. അതോടെ ഫറോവയുടെ രോഷം ആളിക്കത്തി. ഫറോവ ആൺകുട്ടികളെ കൊല്ലുന്നു. ഒരിക്കൽ കിബ്തി വംശജനായ ഒരു ജ്യോത്സ്യൻ ഫറോവയുടെ സന്നിധിയിലെത്തി. അയാൾ ഇപ്രകാരം ഒരു പ്രവചനം നടത്തി. ഇസ്രായേൽ വംശത്തിൽ ഒരു ബാലൻ പിറക്കാനിരിക്കുന്നു, അവൻ്റെ കൈകളാൽ താങ്കൾക്ക് അധികാരം നഷ്ടമാവും. ഈ പ്രവചനം കേട്ട് ഫറോവ പരിഭ്രാന്തനായി. ഉടനെ അയാൾ ഇസ്രായേൽ വംശത്തിൽ പിറക്കുന്ന ആൺകുട്ടികളെ കൊന്നു കുഴിച്ചുമൂടാൻ നിയമപാലകർക്ക് ആജ്ഞ കൊടുത്തു. താൻ ഉദ്ദേശിക്കുന്നവരെ മരിപ്പിക്കാനും അല്ലാത്തവരെ ജീവിപ്പിക്കാനും കഴിയുന്ന ദൈവമാണ് താനെന്ന് ഫറോവ അഹങ്കരിച്ചു. ഫിർഔന്റെ കിങ്കരന്മാർ രാജ്യത്താകെ പരന്നു. ഇസ്രായേൽ വംശത്തിൽ ആൺകുട്ടികൾ പിറക്കുന്നുണ്ടോ എന്നന്വേഷിച്ച് അവർ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു. ആൺകുഞ്ഞുങ്ങളെ അവർ മാതാക്കളുടെ കൈകളിൽ നിന്ന് തട്ടിയെടുത്ത് ആട്ടിൻകുഞ്ഞിനെ കൊല്ലുന്ന ലാഘവത്തോടെ കൊന്നു. കാട്ടിൽ ചെന്നായ്ക്കൾ സ്വൈരവിഹാരം നടത്തുന്നു. നാട്ടിൽ തേളും പാമ്പും നിർഭയമായി കഴിയുന്നു. ആരും അവർക്കൊരു വെല്ലുവിളിയും ഉയർത്തുന്നില്ല. എന്നാൽ ഫറോവയുടെ സാമ്രാജ്യത്തിൽ ആൺകുട്ടികൾക്ക് ജീവിക്കാൻ അവകാശമില്ല. മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ശിരസുകൾ ഛേദിക്കപ്പെട്ടു. ആൺകുഞ്ഞ് പിറക്കുന്ന ദിവസം ഇസ്രായേലുകാർക്ക് ഒരു ദുർദിനമായി മാറി. ദുരന്തങ്ങളുടെ ആഘോഷമാണെന്ന് ബലിദിനങ്ങളിൽ ആടുകൾ ബലിയർപ്പിക്കപ്പെടുന്നതുപോലെ പ്രതിദിനം അനേകം ബാലന്മാർ അറുകൊല ചെയ്യപ്പെട്ടു. ഫറോവ ഭൂമിയിൽ ഔന്നത്യം നടിച്ചു. അതിലെ ജനങ്ങളെ വിവിധ കക്ഷികളാക്കി വിഭജിച്ചു. അവരിൽ ഒരു വിഭാഗത്തെ ദുർബലരാക്കി. അവരിൽ ആൺമക്കളെ അറുകൊല നടത്തുകയും പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. അവൻ നാശകാരികളിൽ ഒരാളായിരുന്നു. മൂസയുടെ ജനനം. ഫറോവ ഭയന്നതെന്തോ അത് തന്നെ സംഭവിക്കണമെന്നായിരുന്നു അള്ളാഹുവിൻ്റെ നിശ്ചയം. ഫറോവയുടെ രാഷ്ട്രീയാധികാരം സ്വകരങ്ങളാൽ തട്ടിത്തെറിപ്പിക്കുന്ന ആ ബാലൻ ഇതാ പിറവികൊണ്ടിരിക്കുന്നു. ആ കൈകളാൽ ഇസ്രായേലിയർ വിമോചിപ്പിക്കപ്പെടണം എന്നായിരുന്നു ദൈവാഭീഷ്ടം. ഇസ്രായേലിയരെ മനുഷ്യാധിപത്യത്തിൽ നിന്ന് ദൈവാധിപത്യത്തിലേക്ക് നയിക്കുന്ന, ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് മാർഗദർശനം ചെയ്യുന്ന ആ വിമോചകൻ ഇതാ ജന്മം കൊണ്ടിരിക്കുന്നു. പിറക്കുന്ന ആൺകുഞ്ഞുങ്ങളെ തേടി ഫറോവയും പട്ടാളവും ഓടി നടക്കുന്നതിനിടയിലാണ് മൂസയുടെ ജനനം. അവരുടെ കൺവെട്ടത്തു തന്നെയായിരുന്നു മൂസ 3 മാസത്തോളം കഴിച്ചുകൂട്ടിയത്. പോലീസുകാർക്ക് മൂസയെക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയിട്ടില്ലായിരുന്നു. നൈൽ നദിയിൽ
തന്റെ ഓമനക്കുഞ്ഞിന്റെ ജീവനിൽ മൂസയുടെ മാതാവിന് വല്ലാത്ത ഉത്കണ്ഠ തോന്നി. എങ്ങനെ അവർ ഭയപ്പെടാതിരിക്കും? അവന്റെ ശത്രുക്കൾ കൺവെട്ടത്തിൽ തന്നെയുണ്ട്. തന്റെ കുടുംബത്തിൽ പിറന്ന എത്രയോ കുട്ടികളെ അവരുടെ ഉമ്മമാരുടെ മടിത്തട്ടിൽ നിന്ന് തട്ടിയെടുത്ത് ആ കശ്മലന്മാർ കഴുത്തറുത്ത് കൊന്നിട്ടുണ്ട്. സാധുവായ ആ ഉമ്മ എന്തു ചെയ്യും? ഈ കൈക്കുഞ്ഞിനെ എവിടെ ഒളിപ്പിക്കും? പോലീസുകാർക്ക് കാക്കയുടെ കണ്ണാണ്, ഉറുമ്പിന്റെ ഘ്രാണശക്തിയും. നിരാലംബയായ മൂസയുടെ മാതാവിന് അള്ളാഹു ഒരു ഉപായം പറഞ്ഞുകൊടുത്തു. മൂസയെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കുകയായിരുന്നു ഉപായം. തന്റെ കൈക്കുഞ്ഞിനെ പെട്ടിയിലടക്കുകയോ ആ പെട്ടി നദിയിലെറിയുകയോ ആരാണവന് മുലയൂട്ടുക? എങ്ങനെ അവൻ ശ്വസിക്കും? ഒരു ഉമ്മയ്ക്കെങ്ങനെ അത് ചെയ്യാനാവും? ദീർഘനേരം അവർ ചിന്തിച്ചു. തന്റെ പുത്രനെ സംബന്ധിച്ചിടത്തോളം പെട്ടിയേക്കാൾ സുരക്ഷിതമല്ല തന്റെ വീടും. എവിടെയും പോലീസുകാരാണ്, കാക്കയുടെ കണ്ണാണവർക്ക്. അവർ സർവസ്വവും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ദൈവകൽപ്പന നിറവേറ്റാൻ തീരുമാനിച്ചു. തന്റെ അരുമക്കിടാവിനെ ഒരു പെട്ടിയിൽ കിടത്തി പെട്ടി നൈൽ നദിയിൽ ഒഴുക്കി. വത്സലനിധിയായ ആ ഉമ്മ വിങ്ങിപ്പൊട്ടി. അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ സഹനം അവലംബിച്ചു. മൂസയുടെ മാതാവിന് നാം ബോധനം നൽകി. അവന് അമ്മിഞ്ഞ് നൽകുക. അവന്റെ കാര്യത്തിൽ നിനക്കു ഭയം തോന്നുന്നുവെങ്കിൽ അവനെ നീ നദിയിൽ ഒഴുക്കുക. ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. അവനെ ഞാൻ നിന്നിലേക്ക് തിരികെ കൊണ്ടുവരുന്നതാകുന്നു. ദൈവദൂതരിൽ ഒരാളാക്കുകയും ചെയ്യും. ഫറോവയുടെ കൊട്ടാരത്തിൽ. നൈലിന്റെ തീരത്ത് ഫറോവയ്ക്ക് അനേകം കൊട്ടാരങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഒഴുകുന്ന നദിയെ നോക്കി ഉല്ലസിച്ചിരിക്കുകയായിരുന്നു ഫറോവയും ഭാര്യയും. തിരമാലകൾക്കൊപ്പം ചാഞ്ഞും ചെരിഞ്ഞും കരയിലേക്കൊഴുകിയെത്തുന്ന ഒരു പെട്ടി അവരിൽ കൗതുകമുണർത്തി. പ്രിയനെ, അതാ ഒരു പെട്ടി, താങ്കൾ കാണുന്നില്ലേ? നൈലിൽ പെട്ടിയോ? മരത്തടിയായിരിക്കും. അല്ല, അതൊരു പെട്ടി തന്നെ. അത് തീരത്തടുത്തു. ഭൃത്യജനങ്ങൾ പറഞ്ഞു, ഇത് ഒരു പെട്ടി തന്നെ. പെട്ടി തുറന്നു. പെട്ടിയിൽ പുഞ്ചിരി തൂകിക്കിടക്കുന്ന സുന്ദരനായ ഒരു ബാലൻ. ഏവരും ആശ്ചര്യം പൂണ്ടു. ഭൃത്യരിൽ ചിലർ പറഞ്ഞു, ഇവൻ ഒരു ഇസ്രായേലിയർ ബാലനാണ്, ഇവനെ കൊല്ലാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. രാജ്ഞി ആ ബാലനെ ഒരു നോക്കു കണ്ടു. അവർക്ക് ആ ഓമനക്കുഞ്ഞിനോട് അതിരറ്റ സ്നേഹം തോന്നി. അവർ ആ കുഞ്ഞിനെ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. അവന്റെ പൊൻകവിളുകളിൽ മുത്തങ്ങൾ നൽകി. രാജ്ഞി രാജാവിനെ സമീപിച്ച് ആ കുഞ്ഞിനു വേണ്ടി ശുപാർശ ചെയ്തു. ഇവൻ എന്റെയും താങ്കളുടെയും കണ്ണിന് കുളിരാകുന്നു. താങ്കൾ ഇവനെ കൊല്ലരുത്. ഇവൻ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. അതുമല്ലെങ്കിൽ ഇവനെ നമുക്ക് മകനായി സ്വീകരിക്കാം. മൂസ ഫറോവയുടെ കൊട്ടാരത്തിലെത്തി. ഫറോവയുടെയും കിങ്കരന്മാരുടെയും ഒപ്പം മൂസ ജീവിച്ചു. കാക്കയുടെ കണ്ണും ഉറുമ്പിന്റെ ഘ്രാണശക്തിയുമുള്ള പോലീസിന് മൂസയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സ്വകരങ്ങളാൽ ഫറോവയുടെ അധികാരം തട്ടിത്തെറിപ്പിക്കാൻ നിയുക്തനായവനെ ഫറോവ തന്നെ വളർത്തി വലുതാക്കണമെന്നായിരുന്നു അള്ളാഹുവിന്റെ നിശ്ചയം. പാവം ഫറോവ. മൂസയുടെ കാര്യത്തിൽ അയാൾക്ക് അബദ്ധം പിണഞ്ഞു. ഫറോവയുടെ മന്ത്രി ഹാമാനും അയാളുടെ സൈനികർക്കും തെറ്റ് സംഭവിച്ചിരുന്നു. ഫറോവയുടെ കുടുംബം അവനെ നദിയിൽ നിന്നു കണ്ടെടുത്തു. അവൻ അവർക്കൊരു ശത്രുവും ദുഃഖഹേതുവുമാകാൻ വേണ്ടി. ഫറോവയും ഹാമാനും അവരുടെ പട്ടാളവും അബദ്ധം പിണഞ്ഞവരായിരിക്കുന്നു. ആര് മുലപ്പാല് നൽകും? മൂസ രാജകൊട്ടാരത്തിന്റെ സന്തോഷമായി. കാണുന്നവർ അവനെ എടുത്ത് ഓമനിച്ചു. മൂസ ഏവരുടെയും പ്രശംസയ്ക്കു പാത്രീഭൂതനായി. രാജ്ഞിക്ക് മൂസയോട് അതിരറ്റ സ്നേഹമാണ്. കൊട്ടാര പരിപാലകരും ഭൃത്യന്മാരും പിന്നെ എങ്ങനെ അവനെ ലാളിക്കാതിരിക്കും? എല്ലാവരും മൂസയ്ക്ക് സ്നേഹലാളനകൾ ചൊരിഞ്ഞു. മൂസയെ മുലയൂട്ടാൻ ഒരു പരിചാരികയെ ഏർപ്പെടുത്തി. പരിചാരിക എത്ര ശ്രമിച്ചിട്ടും മൂസ അമ്മിഞ്ഞ നുണഞ്ഞില്ല. പരിചാരികമാരെ മാറ്റി മാറ്റി പരീക്ഷിച്ചു. മൂസ വിസമ്മതം പ്രകടിപ്പിക്കുക മാത്രം ചെയ്തു. കരഞ്ഞു കണ്ണീർ വാർത്തു. എന്തുകൊണ്ട് ഈ കുട്ടി മുലപ്പാൽ കുടിക്കുന്നില്ല? പരിചാരികമാർ മുലയൂട്ടാനെത്തുമ്പോൾ മൂസ എന്തുകൊണ്ടാണ് ആർത്ത് കരയുന്നത്? പരിചാരികമാരോരോരുത്തരും മൂസയെ മുലയൂട്ടാനും രാജ്ഞിയിൽ നിന്ന് സമ്മാനം നേടാനും കൊണ്ടു ശ്രമിച്ചു. വാസ്തവം ഇതായിരുന്നു, പരിചാരികമാരിൽ നിന്ന് മൂസ അമ്മിഞ്ഞു നുണയുന്നത് അള്ളാഹു തടഞ്ഞിരുന്നു. മൂസ കൊട്ടാരത്തിൽ സംസാര വിഷയമായി.
സോദരി, നീ കൊട്ടാരത്തിൽ വന്ന കുട്ടിയെ കണ്ടോ? ഉവ്വ്, സുന്ദരനായ ബാലൻ. പക്ഷേ അവൻ സാധാരണ കുട്ടികളെപ്പോലെയല്ല, ഒരു അത്ഭുത ബാലൻ. മുല കുടിക്കില്ല. മുലയൂട്ടാൻ ആരെങ്കിലും അടുത്തു ചെന്നാൽ വാവിട്ട് കരഞ്ഞ് വിസമ്മതം പ്രകടിപ്പിക്കും. പാവം, പിന്നെ എങ്ങനെ കുട്ടി ജീവിക്കും? അവൻ വളരെ നാൾ ജീവിച്ചിരിക്കില്ല. ഈ അത്ഭുത വാർത്ത പ്രചരിച്ചുകൊണ്ടിരുന്നു. മൂസ മുല കുടിക്കാതെ ഏറെ നാൾ കഴിച്ചുകൂട്ടി. ഉമ്മയുടെ മടിത്തട്ടിൽ പെട്ടിയിലാക്കി മൂസയെ നൈൽ നദിയിൽ ഒഴുക്കിയ ശേഷം ആ ഉമ്മ ഒരു വിവരവും അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം അവർ തൻ്റെ മകളോട് ഇപ്രകാരം പറഞ്ഞു: നിന്റെ സഹോദരൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നന്വേഷിച്ചു വരിക. മൂസയെ സംരക്ഷിച്ചു കൊള്ളാമെന്നും എനിക്ക് തിരിച്ചേൽപ്പിക്കാമെന്നും അള്ളാഹു ഉറപ്പു നൽകിയിരുന്നു. സഹോദരനെ അന്വേഷിച്ച് അവൾ പുറപ്പെട്ടു. വഴിവക്കിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ജനങ്ങളിൽ നിന്നും രാജകൊട്ടാരത്തിലെത്തിപ്പെട്ട ഒരു ബാലനെക്കുറിച്ച് അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. അവൾ നേരെ കൊട്ടാരത്തിലേക്ക് കുതിച്ചു. കൊട്ടാരത്തിൽ സ്ത്രീകൾ കൂട്ടം കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സംസാരം അവൾ ശ്രദ്ധിച്ചു കേട്ടു. രാജ്ഞി പറയുകയാണ്: അസ്വാനിൽ നിന്ന് വരാൻ ആവശ്യപ്പെട്ട ആ പരിചാരിക എത്തിയോ? സോദരി, അവൾ എത്തിയിരുന്നു. പക്ഷേ കുട്ടി അവളുടെ അമ്മിഞ്ഞയും നുണഞ്ഞില്ല. കഷ്ടം, എന്താണ് ഈ കുട്ടിക്ക് പറ്റിയത്? രാജ്ഞി പരീക്ഷിക്കുന്ന ആറാമത്തെ പരിചാരികയാണ് ഇവൾ. മൂസയുടെ സഹോദരി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അവൾ വളരെ സൗമ്യമായ രീതിയിൽ കൊട്ടാരത്തിലെ സ്ത്രീകളോട് ഇപ്രകാരം പറഞ്ഞു: ഈ നാട്ടിൽ ഞാൻ അറിയുന്ന ഒരു സ്ത്രീയുണ്ട്. ഈ കുട്ടി ആ സ്ത്രീയുടെ അമ്മിഞ്ഞ സ്വീകരിക്കാതിരിക്കില്ല. ഞാനിത് വിശ്വസിക്കില്ല. ആറാമത്തെ പരിചാരികയെയാണ് നാം പരീക്ഷിച്ചത്. കുട്ടി ഒരാളുടെയും അമ്മിഞ്ഞ സ്വീകരിച്ചിട്ടില്ല. ഒരു സ്ത്രീ പറഞ്ഞു: നമുക്കെന്തുകൊണ്ട് ഏഴാമതൊരാളെ പരീക്ഷിച്ചുകൂടാ? ഇതായിരുന്നു മറ്റൊരു സ്ത്രീയുടെ പ്രതികരണം. വിവരം രാജ്ഞിയുടെ അടുത്തെത്തി. അവർ പറഞ്ഞു: എങ്കിൽ ആ സ്ത്രീയെ കൂട്ടിവരിക. മൂസയുടെ ഉമ്മ കൊട്ടാരത്തിലെത്തി. ഒരു ഭൃത്യ മൂസയെ അവരുടെ കയ്യിലേൽപ്പിച്ചു. ഉടനെ മൂസ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. മൂസ സസന്തോഷം അമ്മിഞ്ഞ് നുണഞ്ഞിറക്കി. ഇത് കണ്ടുനിന്ന രാജ്ഞിയും സേവികമാരും അത്ഭുത പരതന്ത്രരായി. ഫറോവയ്ക്ക് സംശയം തോന്നാതിരുന്നില്ല. അയാൾ ചോദിച്ചു: എന്തുകൊണ്ട് ഈ കുട്ടി ഈ സ്ത്രീയെ അനുസരിക്കുന്നു? ഇവൾ അവന്റെ ഉമ്മയോ? മൂസയുടെ ഉമ്മ തന്ത്രപൂർവം പറഞ്ഞു: പ്രഭോ, കുലീന പാരമ്പര്യമുള്ളവളാണ് ഞാൻ. എന്റെ നെഞ്ചിൽ പരിശുദ്ധമായ അമ്മിഞ്ഞയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതു കുട്ടിയും എന്നെ സ്വീകരിക്കും. ആ മറുപടി കേട്ട് ഫറോവ നിശബ്ദനായി. അവൾക്ക് ഫറോവ ഭക്ഷണവും പാരിതോഷികവും നൽകി. മൂസയുടെ മാതാവ് തന്റെ വീട്ടിലേക്ക് മടങ്ങി. അവർക്കൊപ്പം മൂസയുമുണ്ടായിരുന്നു. അവളുടെ കണ്ണു കുളിർക്കാനും അവൾ വ്യഥിതയാകാതിരിക്കാനും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമെന്നറിയാനും വേണ്ടി നാം മൂസയെ അവൻ്റെ മാതാവിന് തിരിച്ചേൽപ്പിച്ചു. വീണ്ടും കൊട്ടാരത്തിലേക്ക്. മുലകുടി പൂർത്തിയായപ്പോൾ അവർ മൂസയെ രാജകൊട്ടാരത്തിൽ തിരിച്ചേൽപ്പിച്ചു. മൂസ അവിടെ രാജകുമാരനെ പോലെ വളർന്നു. രാജാക്കന്മാരെക്കുറിച്ചും സമ്പന്നരെക്കുറിച്ചും മൂസയ്ക്ക് ചില നല്ല ധാരണകളുണ്ടായിരുന്നു. കൊട്ടാര ജീവിതം ആ സങ്കല്പങ്ങളൊക്കെയും തകർത്തു കളഞ്ഞു. ഫറോവയും കുടുംബവും ആഡംബരത്തിൽ ആറാടി കഴിയുന്നത് എങ്ങനെയെന്ന് മൂസ തന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഫറോവയ്ക്ക് സുഖിക്കാനായി ഇസ്രായേലിയർ ദുരന്തങ്ങൾ പേറുന്നത് മൂസ കണ്ടു. ഫറോവയുടെ കാലുകളെ തീറ്റിപ്പോറ്റാനായി ഇസ്രായേലിയർ പട്ടിണി കിടന്നു. ഫറോവ ഇസ്രായേലിയരെ അടിമകളാക്കി. അവരെ ഭീകരമായി പീഡിപ്പിച്ചു. ഇസ്രായേലിയരുടെ ദുർവിധിയോർത്ത് മൂസ പലപ്പോഴും വിങ്ങിപ്പൊട്ടി. തന്റെ സമുദായത്തെ ഇകഴ്ത്തുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അദ്ദേഹത്തിനായില്ല. ഇസ്രായേലിയർ പ്രവാചകന്മാരുടെ മക്കളാണ്. പുണ്യവാളന്മാരുടെ പിന്മുറക്കാരാണ് അവർ. ഈ ദുരിതങ്ങൾ പേറാൻ അവരെന്തൊരു കുറ്റമാണ് ചെയ്തത്? അവർ ചെയ്ത തെറ്റ് ഇത്രമാത്രമാണ്: അവർ കിബിത്തികളായി ജനിച്ചില്ല, കന്നാൻ വംശജരായി പിറന്നു. മൂസ മനസ്സിൽ ഇങ്ങനെ മന്ത്രിച്ചു: ഇതൊരു തെറ്റല്ല, ഇതൊരു കുറ്റമല്ല. ആകസ്മികമായ ഒരടി. കരുത്തനും യൗവനയുക്തനുമായപ്പോൾ അള്ളാഹു മൂസയ്ക്ക് അറിവും തത്വജ്ഞാനവും നൽകി. മൂസയ്ക്ക് അക്രമികളോട് കടുത്ത വിദ്വേഷവും വെറുപ്പുമായിരുന്നു. പാവങ്ങളെയും ദുർബലരെയും അദ്ദേഹം അതിരറ്റു സ്നേഹിച്ചു. അവർക്കെല്ലാ സഹായങ്ങളും ചെയ്തു. ഇപ്രകാരമാണ് എല്ലാ നബിമാരും പ്രവർത്തിച്ചു പോന്നത്. ഒരിക്കൽ മൂസ ഫറോവയുടെ പട്ടണത്തിൽ പ്രവേശിച്ചു. അവിടെ ജനങ്ങൾ കളിയിലും വിനോദത്തിലും വ്യാപൃതരായിരുന്നു. പട്ടണത്തിൽ രണ്ടുപേർ വഴക്കിടുന്നത് മൂസ കണ്ടു. ഒരാൾ കിബിത്തിയാണ്, മറ്റേയാൾ ഇസ്രായേല്യനും. ഇസ്രായേല്യൻ മൂസാനബിയോട് സഹായം ആവശ്യപ്പെട്ടു. കിബിത്തിയെക്കുറിച്ച് ആക്ഷേപം ബോധിപ്പിക്കുകയും ചെയ്തു. അമർഷം തോന്നിയ മൂസ കിബിത്തിയെ പ്രഹരിച്ചു. മൂസയുടെ അടിയേറ്റ് കിബിത്തി മരിച്ചു. കിബിത്തി മരിക്കാനിടവന്നതിൽ മൂസ വളരെ ദുഃഖിച്ചു. ഇത് പൈശാചികമായ വേലയാണെന്ന് മൂസയ്ക്ക് ബോധ്യപ്പെട്ടു.
മൂസ അല്ലാഹുവോട് മാപ്പിരുന്നു, ഇത് പിശാചിന്റെ വേലയാണ്, അവൻ വഴിപിഴപ്പിക്കുന്ന ശത്രുവാണ്. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തുകൊടുത്തു. കാരണം കിബിത്തിയെ കൊല്ലാൻ മൂസയ്ക്ക് ഉദ്ദേശമില്ലായിരുന്നു. കിബിത്തിക്ക് ഒരടി കൊടുക്കുക മാത്രമായിരുന്നു ഉദ്ദേശം. കിബിത്തിയുടെ മരണം ആകസ്മികമായിരുന്നു. തന്റെ പാപം പുറത്ത് അല്ലാഹുവെ അദ്ദേഹം പ്രകീർത്തിച്ചു. ഈ സംഭവത്തിന് ശേഷം പേടിയോടുകൂടിയാണ് മൂസ പട്ടണത്തിൽ പ്രവേശിച്ചിരുന്നത്. തന്നെ പിടിച്ചു ഫറോവയെ ഏൽപ്പിക്കാനെത്തുന്ന പോലീസിനെ ഭയപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞുകൂടി. ഫറോവയുടെ സേവകന്മാരിൽ ആരോ ഒരാളാണ് കിബിത്തിയെ വധിച്ചത് എന്ന് പോലീസ് ഊഹിച്ചു. അവർ കൊലപാതകിയെയും തേടി നടന്നു. മൂസയ്ക്കും ഇസ്രായേലി യുവാവിനുമൊഴികെ ആരാണ് കൊലപാതകി എന്നറിയുമായിരുന്നില്ല. കൊലപാതകിയെക്കുറിച്ചായി നാട്ടുകാരുടെ സംസാരം. എന്നാൽ കൊലയാളി ആരെന്ന് ആർക്കും അറിയില്ലായിരുന്നു. കോപാകുലനായി ഫറോവ പോലീസിനോട് പറഞ്ഞു, കൊലപാതകിയെ അന്വേഷിച്ചു കണ്ടെത്തുക തന്നെ വേണം. രഹസ്യം പുറത്താവുന്നു. തലേന്നാൾ തന്നോട് സഹായം ആവശ്യപ്പെട്ട ഇസ്രായേൽ യുവാവ് മറ്റൊരു കിബിത്തി യുവാവുമായി ഏറ്റുമുട്ടുന്നതാണ് പിറ്റേന്നാൾ മൂസ കണ്ടത്. അയാൾ യാതൊരു ലജ്ജയും കൂടാതെ മൂസയെ കണ്ട മാത്രയിൽ സഹായത്തിന് മുറവിളി കൂട്ടി. മൂസ പറഞ്ഞു, നീ മര്യാദയില്ലാത്തവനാണ്, നീ നിരന്തരം ജനങ്ങളോട് വഴക്കിടുന്നു, നീ ഷണ്ഠ കൂടുമ്പോഴെല്ലാം നിന്റെ തുണയായി ഞാനുണ്ടാവണമെന്നാണോ നിന്റെ വിചാരം? നീയൊരു ദുർമാർഗിയാണ്. കിബിത്തിയോട് സംസാരിക്കാനും അയാളെ സംസ്കരിച്ചെടുക്കാനും മൂസ ആഗ്രഹിച്ചു. മൂസ കിബിത്തിയെ സമീപിച്ചു. മൂസ കോപാകുലനാണെന്ന് ഇസ്രായേൽ യുവാവിന് മനസ്സിലായി. ഇന്നലെ കിബിത്തിയെ കൊന്നതുപോലെ ഇന്നു തന്നെയും മൂസ കൊന്നുകളയുമോ എന്നയാൾ ഭയന്നു. അയാൾ മൂസയോട് ചോദിച്ചു, ഇന്നലെ ഒരാളെ കൊന്നതുപോലെ ഇന്നു നീ എന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുകയാണോ? നാട്ടിൽ പോക്കിരിയാകാനാണോ നിന്റെ മോഹം? നന്മയുണ്ടാക്കുന്നവരിൽ ഒരാളാകാൻ നിനക്ക് ആഗ്രഹമില്ലേ? ഇതെല്ലാം ശ്രദ്ധിച്ചു കേട്ടിരുന്ന കിബിത്തിക്ക് ഒരു കാര്യം പിടികിട്ടി. തലേന്നാൾ കൊല നടത്തിയത് മൂസയാണെന്ന്. ഈ വിവരം കിബിത്തി യുവാവ് പോലീസിനെ അറിയിച്ചു. വിവരം ഫറോവയുടെ അടുത്തെത്തി. അയാൾ പ്രകോപിതനായി. അയാൾ പറഞ്ഞു, ആ യുവാവോ? അവൻ കൊട്ടാരത്തിൽ വളർന്നവനാണ്. രാജ്യത്തിന്റെ ചെലവിലായിരുന്നു അവൻ ജീവിച്ചത്. മൂസയെ ഫിർഔന്റെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷിക്കണമെന്നായിരുന്നു അല്ലാഹുവിന്റെ നിശ്ചയം. മൂസ കരുതിക്കൂട്ടി കിബിത്തിയെ കൊന്നതല്ല, ഒരു പ്രഹരം കൊടുക്കണമെന്നേ മൂസയ്ക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ന്യായീകരണവും ക്ഷമാപണവും ഒന്നും ഫറോവയെയോ പോലീസിനെയോ തൃപ്തിപ്പെടുത്തിയില്ല. മൂസയ്ക്ക് എന്തെങ്കിലും വിട്ടുവീഴ്ച നൽകാൻ അവർ തയ്യാറുമല്ലായിരുന്നു. മൂസയുടെ കൈകളാൽ ഫറോവയുടെ രാജാധികാരം തട്ടിത്തെറിപ്പിക്കണമെന്നത് ദൈവനിശ്ചയമായിരുന്നു. ആ കൈകളാൽ ഇസ്രായേലിനെ മോചിപ്പിക്കണമെന്നായിരുന്നു ദൈവഹിതം. മനുഷ്യാധിപത്യത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ആധിപത്യത്തിലേക്ക് ജനസമൂഹങ്ങളെ മൂസ നയിക്കണം എന്നായിരുന്നു അല്ലാഹുവിന്റെ അഭീഷ്ടം. ഫറോവയുടെ അക്രമികളായ പോലീസുകാരുടെ കൈകളിൽ അകപ്പെട്ടാൽ ഈ ഉദ്ദേശ്യങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെടുക? അതിനിടയിൽ ഫറോവയും അയാളുടെ മന്ത്രിമാരും കൂടിയാലോചിച്ചു. മൂസയെ വധിക്കാൻ തീരുമാനമെടുത്തു. മൂസയുടെ ഒരു പരിചയക്കാരൻ ഈ ആലോചനാ യോഗത്തിലെ ചർച്ചകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ വിവരം അയാൾ രഹസ്യമായി മൂസയെ അറിയിച്ചു. അദ്ദേഹം മൂസയെ ഇങ്ങനെ ഉപദേശിച്ചു, ഈ നാട്ടിൽ നിന്ന് നീ പുറപ്പെട്ടുകൊള്ളുക, ഞാൻ നിന്റെ ഗുണകാംക്ഷിയാണ്. ഭയചകിതനായ മൂസ കരുതലോടെ അവിടെ നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, നാഥ, അക്രമികളിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ. മദിയനിൽ പക്ഷേ അഭയം തേടി എവിടെ പോകാനാണ്? ഈജിപ്ത് സമ്പൂർണമായും ഫറോവയുടെ ഭരണമുഖത്തിനു കീഴിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒളിക്കാൻ അവിടെ എവിടെയും ഒരിടമില്ല. കാക്കയുടെ കണ്ണും ഉറുമ്പിന്റെ ഘ്രാണശക്തിയുമുള്ള പോലീസുകാരാണ് ഇവിടെയും. അവരുടെ കാഴ്ചവട്ടത്തിലാണ് താൻ. മൂസ അനിശ്ചിതത്വത്തിലായി. മദീനിലേക്ക് യാത്രയാവാനായിരുന്നു അല്ലാഹുവിന്റെ ബോധനം. ഫറോവയുടെ കൈകൾ അങ്ങോട്ട് നീളുകയില്ല. മരുഭൂ പ്രദേശമാണ് മദിയൻ. ഗ്രാമങ്ങളേയുള്ളൂ, നഗരങ്ങളോ കമ്പോളങ്ങളോ ഇല്ല. നാഗരികത അവിടെ എത്തി നോക്കിയിട്ടില്ല. എങ്കിലും ശ്രേയസ്കരമായ നാട്, സ്വാതന്ത്ര്യത്തിന്റെ കാവലിൽ കഴിയുന്ന സൗഭാഗ്യവതിയായ നാട്. സ്വതന്ത്രമാവുകിൽ ഊഷരഭൂവും എത്ര സുന്ദരം, നഗരവും വികൃതമാവും അടിമത്വനുഖം പേറുകിൽ. നിർഭയത്വത്തിലേക്കുണരുന്ന പ്രഭാതങ്ങൾ, ശാന്തസുന്ദരങ്ങളായ രാവുകൾ. ഫറോവയുടെ അധികാരത്തെ ഭയപ്പെടാതെ, നിയമപാലകരാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ അറുകൊല ചെയ്യപ്പെടും എന്ന് പേടിക്കാതെ അവിടെ ജനങ്ങൾ സ്വൈരമായി കഴിയുന്നു. മൂസ മദിയൻ ലക്ഷ്യമാക്കി യാത്രയായി. പോലീസുകാർ തന്നെ പിന്തുടരുന്നുണ്ടോ എന്ന് മൂസയ്ക്ക് ആശങ്ക തോന്നി. മൂസ അല്ലാഹുവിന്റെ നാമത്തിൽ യാത്ര പുറപ്പെട്ടു. അല്ലാഹുവിനോട് സഹായം തേടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര.
അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവ് ശരിയായ മാർഗത്തിൽ എന്നെ നയിച്ചേക്കാം. മൂസ മദീനയിൽ എത്തി. അവിടെ ആരും അദ്ദേഹത്തിന് പരിചിതരല്ലായിരുന്നു. ആരാണ് തനിക്ക് രാത്രി അഭയം തരിക? എവിടെ അന്തിയുറങ്ങും? മൂസ പരിഭ്രമിച്ചു. എന്നാൽ രക്ഷിതാവ് തന്നെ കൈവെടിയില്ലെന്ന് മൂസയ്ക്ക് ഉറപ്പായിരുന്നു. മദീനയിൽ ഒരു കിണറുണ്ടായിരുന്നു. ആളുകൾ ആടുമാടുകൾക്ക് വെള്ളം കൊടുത്തിരുന്നത് അതിൽ നിന്നായിരുന്നു. മൂസ ജലാശയത്തിനടുത്തെത്തി. ജനങ്ങൾ തങ്ങളുടെ ആടുമാടുകളെ കുടിപ്പിക്കുന്നു. അല്പം അകലെയായി രണ്ട് യുവതികൾ നിൽക്കുന്നത് മൂസ കണ്ടു. അവരും തങ്ങളുടെ ആടുകളെ കുടിപ്പിക്കാൻ വന്നതാണ്. തിരക്ക് കഴിയാനായി കാത്തുനിൽക്കുകയാണ് അവർ. മൂസ ആ യുവതികളോട് ചോദിച്ചു, നിങ്ങളെന്തേ ആടുകളെ കുടിപ്പിക്കാത്തത്? ഞങ്ങൾ ദുർബലരായ സ്ത്രീകൾ, അവർ ശക്തരായ ആണുങ്ങൾ. അവർ തങ്ങളുടെ ആടുമാടുകളെ കുടിപ്പിച്ച് തിരിച്ചുപോയാലല്ലാതെ ഞങ്ങൾക്ക് ഇവയെ കുടിപ്പിക്കാനാവില്ല. എന്തേ ആണുങ്ങൾ ആരും വരാതിരുന്നത് എന്നായിരിക്കും മൂസയുടെ ചോദ്യം എന്നു മനസ്സിലാക്കിയ അവർ മുൻകൂട്ടി അതിനിങ്ങനെ മറുപടി നൽകി, ഞങ്ങളുടെ പിതാവ് വൃദ്ധനാണ്. വന്യവയോധികനായ അവരുടെ പിതാവിനോട് മൂസയ്ക്ക് കരുണ തോന്നി. അവരുടെ ആടുകളെ മൂസ കുടിപ്പിച്ചു. ആ യുവതികൾ മടങ്ങിപ്പോയി. ഉത്കണ്ഠ മൂസയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഈ രാത്രി എവിടേക്കാണ് പോവുക? എവിടെയാണൊരഭയം? എവിടെ അന്തിയുറങ്ങും? പരിചിതരായി അവിടെ ആരുമില്ല. തണൽ പറ്റിയിരുന്നു കൊണ്ട് മൂസ പ്രാർത്ഥിച്ചു, നാഥ, നീ എനിക്കിറക്കിത്തരുന്ന ഏത് നന്മയും എനിക്കിപ്പോൾ ആവശ്യമുള്ളതാണ്. ആടുകളെ വെള്ളം കുടിപ്പിച്ച ആ യുവതികൾ നേരത്തെ വീട്ടിൽ തിരിച്ചെത്തി. സാധാരണയിൽ കവിഞ്ഞ് വളരെ വേഗം തിരിച്ചെത്തിയതിൻ്റെ കാരണം എന്തെന്ന് അവരുടെ പിതാവ് അന്വേഷിച്ചു. ഞങ്ങളുടെ ആടുകളെ കുടിപ്പിക്കാൻ മാന്യനായ ഒരു യുവാവിനെ ഏർപ്പെടുത്തിക്കൊണ്ട് നേരത്തെ തിരിച്ചെത്താൻ അള്ളാഹു ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു എന്ന് അവർ മറുപടി പറഞ്ഞു. ആ യുവാവ് പരദേശിയാണെന്നും അയാളല്ലാതെ മറ്റാരും തൻ്റെ മക്കളോട് യാതൊരു മമതയും കാണിച്ചില്ലെന്നും അറിഞ്ഞപ്പോൾ ആ വന്യവയോധികൻ വളരെ ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം ആരുടെ അഭയമാണ് സ്വീകരിക്കുക? മക്കളെ, അദ്ദേഹം പരദേശിയാണ്. നമുക്ക് അദ്ദേഹം ഒരു നന്മ ചെയ്തു. ഈ നാട്ടിൽ അദ്ദേഹത്തിനൊരഭയവുമില്ല. ഈ രാത്രിയിൽ അദ്ദേഹത്തിന് ആരുടെ അഭയമാണിവിടെ സ്വീകരിക്കാനുള്ളത്? എവിടെ അദ്ദേഹം അന്തിയുറങ്ങും? അദ്ദേഹത്തിന് ആതിഥ്യം നൽകേണ്ട ബാധ്യത നമ്മുടേതാണ്. അദ്ദേഹത്തിനു നന്മ ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്. നിങ്ങളിൽ ഒരാൾ പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരൂ. അവരിൽ ഒരാൾ ലജ്ജാവിവശയായി അദ്ദേഹത്തിൻ്റെ സമീപം ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കു വേണ്ടി ആടുകൾക്ക് വെള്ളം കൊടുത്തതിനുള്ള പ്രതിഫലം നൽകാനായി എൻ്റെ പിതാവ് താങ്കളെ വിളിക്കുന്നുണ്ട്. തൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതായി മൂസയ്ക്ക് ബോധ്യപ്പെട്ടു. തൻ്റെ നോട്ടം അവളിൽ പതിക്കാതിരിക്കാനായി മൂസ മുമ്പിൽ നടന്നു. അദ്ദേഹം വൃദ്ധന്റെ സമീപത്തെത്തി. അദ്ദേഹം മൂസയോട് പേരും നാടും വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞു. മൂസയുടെ വിവരണം ശാന്തചിത്തനായി അദ്ദേഹം ശ്രവിച്ചു. മൂസ തൻ്റെ ജീവിത കഥ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ ആ വന്യവയോധികൻ ഇപ്രകാരം പറഞ്ഞു, താങ്കൾ ഭയപ്പെടേണ്ട, അക്രമകാരികളിൽ നിന്ന് താങ്കൾ സുരക്ഷിതനായിരിക്കുന്നു. വിവാഹം. മാന്യനായ ഒരതിഥിയായി മൂസ അവരോടൊത്തു കഴിഞ്ഞു. വീട്ടുകാർ വാത്സല്യമാർന്ന സ്ഥാനമാണ് മൂസയ്ക്ക് നൽകിയത്. ഒരവസരം യുവതികളിൽ ഒരാൾ തൻ്റെ പിതാവിനോട് ഒരഭ്യർത്ഥന നടത്തി, മൂസയെ താങ്കളുടെ ജോലികൾക്കായി നിയോഗിച്ചാലും. താങ്കൾ ജോലിക്ക് വയ്ക്കുന്നവരിൽ ഉത്തമൻ ഏറ്റവും കരുത്തനും വിശ്വസ്തനുമായിരിക്കുമല്ലോ. പിതാവിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു, മോളെ, അദ്ദേഹത്തിൻ്റെ കരുത്തിനെക്കുറിച്ചും വിശ്വസ്തതയെക്കുറിച്ചും നിനക്കെന്തറിയാം? യുവതി അതിനിങ്ങനെ മറുപടി നൽകി, അദ്ദേഹം തനിച്ചാണ് കിണറിൻ്റെ ഭാരമുള്ള മൂടി എടുത്തുമാറ്റിയത്. സാധാരണയായി അത് അനേകം ആളുകൾ ഒത്തുപിടിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് എൻ്റെ അനുഭവം തന്നെ പറയാം. നമ്മുടെ വീട്ടിലേക്ക് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ എൻ്റെ മുമ്പേ ആയാണ് അദ്ദേഹം നടന്നത്. ഒരിക്കലും അദ്ദേഹം എൻ്റെ നേർക്ക് നോക്കിയില്ല. സേവകൻ ശക്തനും സത്യസന്ധനുമായിരിക്കേണ്ടത് ഒരനിവാര്യതയാണ്. ശക്തനല്ലെങ്കിൽ ജോലിയിൽ അയാൾ കുറവ് വരുത്തും. വിശ്വസ്തനല്ലെങ്കിൽ തൊഴിലാളിയുടെ കരുത്തുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. മകളുടെ അഭിപ്രായത്തോട് പിതാവിന് യോജിപ്പ് തന്നെയായിരുന്നു. എങ്കിലും മകളുടെ സ്ഥാനത്തല്ലോ അദ്ദേഹം. ഒരു പിതാവെന്ന നിലയ്ക്കും കാര്യങ്ങളെ വിവേകപൂർവം കൈയാളുന്ന ഒരാളെന്ന നിലയ്ക്കും അദ്ദേഹത്തിന് കുറെ കൂടി ചിന്തിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം സ്വയം ചോദിച്ചു, ഈ യുവാവിനേക്കാളും അനുയോജ്യനായ ഒരാളെ എന്റെ മരുമകനായി കിട്ടുമോ? മൂസയേക്കാൾ ശ്രേഷ്ഠനായ ഒരു മരുമകനെ എവിടെയാണ് എനിക്ക് കണ്ടെത്താനാവുക? ഈ മദീനയിൽ അങ്ങനെ ഒരു യുവാവില്ല. എന്റെ മരുമകനായി തീരാനും എനിക്കൊരു സഹായിയായി തീരാനും അള്ളാഹു മൂസയെ തന്നിലേക്ക് അയച്ചതാവാം.
ജലാശയത്തിനടുത്ത് അദ്ദേഹം എത്തിയത് ഒരു നിമിത്തമായിട്ടായിരിക്കാം, ഒരു നിമിത്തമായിട്ടായിരിക്കാം. ചിന്തയ്ക്കും ആലോചനയ്ക്കുമൊടുവിൽ അദ്ദേഹം മൂസയെ സമീപിച്ചു. സ്നേഹത്തോടും ആദരവോടും കൂടി മൂസയോട് ഇപ്രകാരം പറഞ്ഞു: 8 വർഷം എനിക്ക് ജോലി ചെയ്തു തരണം എന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ മക്കളിലൊരാളെ താങ്കൾക്ക് വിവാഹം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. അതാണ് താങ്കൾ വിവാഹമൂല്യമായി നൽകേണ്ടത്. താങ്കൾ 10 വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ അത് താങ്കളുടെ ഇഷ്ടം. ഞാൻ താങ്കളെ വിഷമിപ്പിക്കുകയില്ല. താങ്കൾക്ക് എന്നെ സൽക്കർമ്മകാരികളിൽ ഒരാളായി കാണാം. യുവാവ് തൻ്റെ മകളെയുമായി പോയിക്കളഞ്ഞേക്കുമോ എന്നും താൻ വീട്ടിൽ തനിച്ചായി പോകുമോ എന്നും ആ വയോധികൻ ഭയപ്പെട്ടിരുന്നു. അതിനാലാണ് ഈ നിബന്ധന അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ വിവാഹബന്ധം അള്ളാഹുവിൻ്റെ ഇച്ഛപ്രകാരമുള്ളതായിരിക്കുമെന്നും ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകുമെന്നും മൂസ പ്രതീക്ഷിച്ചു. അള്ളാഹുവാണ് തന്നെ മദീനയിലേക്ക് അയച്ചത്. ഈ വന്യവയോധികന്റെ സമീപത്തേക്ക് തന്നെ എത്തിച്ചതും അവൻ തന്നെ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തന്നോട് സ്നേഹവും ഇഷ്ടവും അങ്കുരിപ്പിച്ചതും അള്ളാഹു തന്നെ. മൂസ വയോധികനോട് പറഞ്ഞു: ഇത് ഞാനും താങ്കളും തമ്മിലുള്ള കരാറാണ്. ഈ 2 അവധികളിൽ ഏതെങ്കിലും ഒന്ന് നിർവഹിക്കാൻ തനിക്ക് സ്വാതന്ത്ര്യമുണ്ടാവുമെന്ന് മൂസ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ 2 കാലയളവുകളിൽ ഏത് ഞാൻ പൂർത്തീകരിച്ചാലും പിന്നെ മറ്റൊന്നിനും എന്നെ നിർബന്ധിക്കരുത്. നാം ചെയ്യുന്ന ഈ കരാറിന് അള്ളാഹു സാക്ഷിയാകുന്നു. ഈജിപ്തിലേക്കുള്ള മടക്കം. കാലാവധി പൂർത്തിയായപ്പോൾ മൂസ കുടുംബസമേതം യാത്രയായി. ആ വന്യവയോധികൻ മക്കൾക്കും ജാമാതാവിനും അനുഗ്രഹാശിസുകൾ നേർന്നു. മകനെ, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. മകളെ, നീ രക്ഷിതാവിൻ്റെ കാവലിൽ ആയിരിക്കട്ടെ. രാത്രിയായിരിക്കുന്നു. കനത്ത ഇരുട്ട്, അസഹനീയമായ തണുപ്പ്. തീ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവരാശിച്ചു. മരുഭൂമിയിൽ എവിടെയാണ് തീയുണ്ടാവുക? പക്ഷേ തീ കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ചൂടുകയും വെളിച്ചമില്ലാതെ എങ്ങനെ വഴി കണ്ടുപിടിക്കാൻ? അഗ്നിയും തേടി മൂസ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോൾ അകലത്തായി അദ്ദേഹം അഗ്നി കണ്ടു. മൂസ തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു: നിങ്ങളിവിടെ നിൽക്കുക, ഞാൻ തീ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ നിന്നും ഒരു കനൽ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം, അതല്ലെങ്കിൽ അവിടെ നിന്നും സഞ്ചാരമാർഗത്തെക്കുറിച്ച് വിവരം ശേഖരിക്കാൻ കഴിയുമായിരിക്കും. മൂസ തീ കണ്ട ദിശയിലേക്ക് അത്യുത്സാഹത്തോടെ നടന്നു. തീയുടെ സമീപമെത്തിയപ്പോൾ അദ്ദേഹം ഒരശരീരി കേട്ടു. മൂസ, ഞാനാണ് നിന്റെ നാഥൻ. നീ നിന്റെ പാദരക്ഷ അഴിച്ചു വയ്ക്കുക. വിശുദ്ധമായ തുവാ താഴ്വരയിലാണ് ഇപ്പോൾ നീയുള്ളത്. അവിടെ വെച്ച് അള്ളാഹു മൂസയോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ദിവ്യബോധനം നൽകി. താങ്കളെ ഞാൻ ദൈവദൂതനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ദിവ്യബോധനം കേട്ടുകൊള്ളുക. ഞാനാകുന്നു അള്ളാഹു. ഞാനല്ലാതെ ആരാധ്യനില്ല. എന്നെ ആരാധിക്കുക. എന്നെ സ്മരിക്കുന്നതിനായി നമസ്കാരം നിലനിർത്തുക. തീർച്ചയായും പുനരുത്ഥാന നാൾ ആഗതമാവുക തന്നെ ചെയ്യും. മൂസ അലൈഹിസ്സലാമിൻ്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. അതിലൂന്നിയാണ് അദ്ദേഹം നടന്നിരുന്നത്. ഈ വടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അള്ളാഹു ചോദിച്ചു: മൂസേ, താങ്കളുടെ വലതു കയ്യിൽ എന്താണ്? മൂസ അലൈഹിസ്സലാം വിനയപൂർവം ഇങ്ങനെ മറുപടി നൽകി: ഇതെന്റെ വടിയാണ്. അള്ളാഹുവോട് ദീർഘമായി സംസാരിക്കണം എന്ന ആഗ്രഹത്താൽ മൂസ അലൈഹിസ്സലാം വടിയുടെ ഉപയോഗങ്ങൾ എണ്ണിപ്പറഞ്ഞു. ആ വടിയിൽ ഊന്നി ഞാൻ നടക്കുന്നു, എൻ്റെ ആടുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കുന്നു, അതുകൊണ്ട് എനിക്ക് മറ്റ് ഉപയോഗങ്ങളുമുണ്ട്. അപ്പോൾ അള്ളാഹു പറഞ്ഞു: മൂസേ, വടി താഴെയിടുക. താഴെയിട്ടപ്പോൾ അത് ഒരിഴയുന്ന സർപ്പമായി രൂപാന്തരപ്പെട്ടു. അള്ളാഹു പറഞ്ഞു: അതിനെ കയ്യിലെടുത്തുകൊള്ളുക. ഭയപ്പെടേണ്ട, നാം അതിനെ പൂർവസ്ഥിതിയിലേക്ക് തന്നെ മടക്കുന്നതാണ്. മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു മറ്റൊരു ദൃഷ്ടാന്തം നൽകി. അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു: നിന്റെ കൈ കക്ഷത്തിൽ ചേർത്ത് വയ്ക്കുക. അത് യാതൊരു ദൂഷ്യവുമില്ലാതെ തിളക്കമുള്ളതായി പുറത്തു വരും. അത് മറ്റൊരു ദൃഷ്ടാന്തമാകുന്നു. ഫിർഔനെ ഉപദേശിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന. പ്രവാസ ജീവിതത്തിന് ശേഷം മൂസ ഈജിപ്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി തൻ്റെ നിയോഗ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഊഴമാണ്. ആ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കാൻ അള്ളാഹു മൂസ നബിയോട് ആവശ്യപ്പെട്ടു. ഫറോവ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നു. അയാളുടെ സമുദായം നാശം വിതച്ചിരിക്കുന്നു. അള്ളാഹു ഭൂമിയിൽ നാശവും കുഴപ്പവും ആഗ്രഹിക്കുന്നില്ല. ഫറോവയെയും അയാളുടെ സമുദായത്തെയും താക്കീത് ചെയ്യുന്നതിന് മൂസ അലൈഹിസ്സലാമിനെ അയക്കാൻ അള്ളാഹു നിശ്ചയിച്ചു.
എന്നാൽ ഫറോവയെ മൂസയ്ക്ക് എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ കഴിയുക? ഒരു കിബിത്തിയെ കൊന്നിട്ട് അധികം നാളായിട്ടില്ല. താൻ ഭയപ്പെട്ട് ഈജിപ്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയതാണ്. പോലീസിനും നാട്ടുകാർക്കും തന്നെ അറിയാം. മൂസ അള്ളാഹുവിനോട് പറഞ്ഞു, നാഥ, ഞാൻ അവരിലൊരാളെ കൊന്നിട്ടുണ്ട്. പകരം എന്നെ വധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. തൻ്റെ നാവിന് കൊഞ്ഞപ്പുള്ള കാര്യവും മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനെ ഉണർത്തിച്ചു. ആ പ്രതിബന്ധങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മൂസയോട് ഇറങ്ങിപ്പുറപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചത്. താങ്കൾ ആ അക്രമികളായ ജനങ്ങളിലേക്കു ചെല്ലുക, ഫറോവയുടെ ജനതയിലേക്ക്. അവർ ഭയപ്പെടുകയില്ലേ? മൂസ പറഞ്ഞു, നാഥ, അവരെന്നെ നിഷേധിച്ചു തള്ളുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ ഹൃദയം ഇടുങ്ങുന്നു. എൻ്റെ നാവോ വാചാലമല്ല. അതിനാൽ നീ ഹാറൂന് ദൗത്യമയച്ചാലും അവർക്ക് എൻ്റെ പേരിൽ ഒരു കുറ്റം ചുമത്താനുമുണ്ട്. പകരം അവരെന്നെ വധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹു പറഞ്ഞു, ഒരിക്കലുമില്ല. നിങ്ങളിരുവരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി പോവുക. നാം നിങ്ങൾക്കൊപ്പം എല്ലാം ശ്രവിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഫറോവയുടെ അടുത്ത് ചെന്ന് പറയുക, ഞങ്ങൾ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ദൂതരാണ്. ഞങ്ങൾക്കൊപ്പം ഇസ്രായേൽ വംശത്തെ വിട്ടുതരണം. ഫിർഔന്റെ മുന്നിൽ മൂസയും ഹാറൂനും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു. ഫറോവയുടെ സദസ്സിൽ എണീറ്റു നിന്നുകൊണ്ട് അവർ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു. ഫറോവയെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. മൂസ അലൈഹിസ്സലാമിൻ്റെ ധിക്കാരപരമായ പ്രവൃത്തിയിൽ ഫിർഔൻ അരിശം കൊണ്ടു. അയാൾ അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടും കൂടി മൂസയോട് ചോദിച്ചു, എൻ്റെ സദസ്സിലേക്ക് കടന്നുവന്ന് എന്നെ ഉപദേശിക്കാൻ നീ ആരാണ്? നീ ശിശുവായിരുന്നപ്പോൾ നിന്നെ ഞങ്ങളുടെ മകനെപ്പോലെ വളർത്തിയില്ലേ? നിന്റെ ആയുസ്സിൽ വളരെ കാലം ഞങ്ങളോടൊത്തു കഴിഞ്ഞു. നീ ചെയ്ത കൃത്യം അത് നീ തന്നെ ചെയ്തിട്ടുള്ളതാണ്. നീ നന്ദി കെട്ടവൻ തന്നെ. മൂസ അലൈഹിസ്സലാം പ്രകോപിതനായില്ല. ചെയ്തതൊന്നും നിഷേധിക്കാൻ ഒരുമ്പെട്ടതുമില്ല. ഒഴികഴിവ് പറയാനും തുനിഞ്ഞില്ല. തെളിമയാർന്ന ഭാഷയിൽ ആദരവോടുകൂടി മൂസ നബി അലൈഹിസ്സലാം അതിന് മറുപടി നൽകിയത് ഇപ്രകാരമാണ്, അന്ന് ഞാൻ ആ പിഴവ് അറിവില്ലായ്മയാൽ ചെയ്തതായിരുന്നു. അങ്ങനെ നിങ്ങളെ ഭയന്ന് ഞാൻ ഓടിപ്പോയി. അനന്തരം എൻ്റെ രക്ഷിതാവ് എനിക്ക് തത്വജ്ഞാനം നൽകി. എന്നെ അവൻ ദൈവദൂതനാക്കുകയും ചെയ്തു. മൂസ തുടർന്നു, എന്നെ സംരക്ഷിച്ചെന്നും വളർത്തിയെടുത്തെന്നും താങ്കൾ ഉദ്ഘോഷിക്കുന്നു. എന്നാൽ ഞാൻ താങ്കളുടെ കൈകളിൽ എത്തിപ്പെടാനുള്ള സാഹചര്യം എന്തായിരുന്നു? കുട്ടികളെ കൊന്നൊടുക്കാൻ താങ്കൾ കൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ നൈൽ നദിയിൽ എറിയുമായിരുന്നില്ല. ഞാൻ താങ്കളുടെ കൈകളിൽ എത്തിപ്പെടുമായിരുന്നുമില്ല. എന്നെ നദിയിൽ നിന്നെടുത്തത് ഒരനുഗ്രഹമായാണോ താങ്കൾ എണ്ണുന്നത്? കഴുതകളോടും കാലികളോടും എന്ന പോലെയാണ് താങ്കൾ എൻ്റെ സമുദായത്തോട് പെരുമാറിയത്. പട്ടികളെ എന്ന പോലെയാണ് താങ്കൾ അവരെ ആട്ടിപ്പായിച്ചത്. താങ്കൾ അവരെ ഭീകരമായി പീഡിപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞുകുട്ടിയെ സംരക്ഷിച്ചതിനാണോ താങ്കൾ മഹത്വം ഭാവിക്കുന്നത്? ഇസ്രായേൽ മക്കളെ അടിമകളാക്കിയത് നിമിത്തം താങ്കൾ ചെയ്യാൻ നിർബന്ധിതമായ ഒരു കാര്യമാണ് എനിക്കു ചെയ്തു തന്ന ഒരനുഗ്രഹമായി താങ്കൾ എടുത്തു പറയുന്നത്. അള്ളാഹുവിലേക്കുള്ള ക്ഷണം. മൂസ അലൈഹിസ്സലാമിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാവാതെ ഫിർഔൻ പരുങ്ങി. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനെന്ന നിലയിൽ ഫിർഔൻ മൂസയോട് മറ്റു ചോദ്യങ്ങൾ ചോദിച്ചു. നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവ് ആരാണ്? ആ ചോദ്യത്തിന് ദീർഘമായ ഉത്തരമാണ് മൂസ അലൈഹിസ്സലാം പറഞ്ഞത്. ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും നാഥനാണവൻ. അത് കേട്ട് കോപാകുലനായ ഫിർഔൻ മൂസ അലൈഹിസ്സലാമിനെ ശക്തമായി പ്രഹരിച്ചു. തൻ്റെ ചുറ്റുമുള്ളവരോടായി ഫിർഔൻ ചോദിച്ചു, നിങ്ങൾ കേൾക്കുന്നില്ലേ? മൂസ അലൈഹിസ്സലാം രണ്ടാമതൊരു തവണ കൂടി ഫിർഔനെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം വീണ്ടും ചോദിച്ചു, അവൻ നിങ്ങളുടെയും നിങ്ങളുടെ ആദ്യ പിതാക്കളുടെയും നാഥൻ. ഇതുകേട്ട് ഫറോവയ്ക്ക് കലി കയറി. അയാൾക്ക് ക്ഷോഭം അടക്കാനായില്ല. അയാൾ സദസ്യരോടായി പറഞ്ഞു, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ ദൂതൻ ഒരു ഭ്രാന്തനാണ്. മൂസ അലൈഹിസ്സലാം വീണ്ടും നിലയ്ക്കാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം വീണ്ടും ഫിർഔനെ പ്രകോപിപ്പിച്ചു, കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും അവയുടെ ഇടയിലുള്ളവയുടെയും നാഥൻ. ഈ വിഷയത്തിൽ നിന്ന് മൂസ അലൈഹിസ്സലാമിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാനും പ്രമാണിമാരെ പ്രകോപിതരാക്കാനുമായി ഫറോവ മൂസയോട് മറ്റൊരു ചോദ്യം ചോദിച്ചു, മുൻഗാമികളുടെ അവസ്ഥ എന്താണ്? അവർ സത്യത്തിൽ വിശ്വസിച്ചവരായിരുന്നുവെന്ന് മൂസ അലൈഹിസ്സലാം പറയുകയാണെങ്കിൽ ബിംബാരാധകരായിരുന്നു അവരെന്ന് ഞാൻ പറയും.
അപ്പോൾ അവർ വഴികേടിലും വിഡ്ഢിത്തത്തിലുമായിരുന്നുവെന്ന് മൂസ അലൈഹിസലാം പറയും. പ്രമാണിമാർ പ്രകോപിതരാകും. മൂസ അലൈഹിസലാം ഞങ്ങളുടെ പിതാക്കന്മാരെ ചീത്ത വിളിച്ചിരിക്കുന്നു എന്ന് അവർ പറയും. ആ ചോദ്യമുന്നയിച്ചാൽ സംഭവങ്ങൾ ഇങ്ങനെ പരിണമിക്കുമെന്നായിരുന്നു ഫറോവയുടെ കണക്കുകൂട്ടൽ. മൂസാനബി അലൈഹിസലാം ഫറോവയേക്കാൾ ബുദ്ധിമാനായിരുന്നു. മാത്രമല്ല, അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗദർശനത്തിലുമാണ്. ഫറോവയുടെ ആ കുസൃതി ചോദ്യത്തിന് മൂസ അലൈഹിസലാമിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അവരുടെ വിവരങ്ങൾ എന്റെ നാഥന്റെ പക്കലുള്ള ഗ്രന്ഥത്തിൽ സുരക്ഷിതമാകുന്നു. എന്റെ നാഥന് പിഴക്കുകയില്ല, മറക്കുകയുമില്ല. ഭൂമിയെ നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നവനാണവൻ. ഭൂമിയിൽ സഞ്ചാരമാർഗങ്ങൾ സംവിധാനിച്ചവനുമാണവൻ. മൂസ അലൈഹിസലാമിന് പറയാനുണ്ടായിരുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഫറോവയ്ക്ക് ഉത്തരം മുട്ടി. സംവാദങ്ങളിൽ പരാജയപ്പെടുമ്പോൾ പ്രകോപിതരാവുന്ന എല്ലാ രാജാക്കന്മാരെയും പോലെ ഫറോവയും ഇങ്ങനെ പറഞ്ഞു: ഞാനല്ലാത്ത മറ്റൊരു ദൈവത്തെയാണ് നീ സ്വീകരിക്കുന്നതെങ്കിൽ തടവുകാരിലൊരാളായി നിന്നെയും ഞാൻ ഉൾപ്പെടുത്തും. അമാനുഷികത. ഫറോവയുടെ അമ്പുകളെല്ലാം വിക്ഷേപിച്ചു കഴിഞ്ഞു. മൂസ തന്റെ നാഥന്റെ ബാണങ്ങൾ ഫറോവയുടെ നേർക്ക് തൊടുത്തുവിടാൻ തീരുമാനിച്ചു. മൂസ ഫറോവയോട് ചോദിച്ചു: ഞാൻ താങ്കളുടെ മുമ്പിൽ സ്പഷ്ടമായ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരുമെങ്കിലോ? ഫിർഔൻ പറഞ്ഞു: നീ സത്യവാനാണെങ്കിൽ അത് കൊണ്ടുവരിക. മൂസ അലൈഹിസലാം തന്റെ വടി എറിഞ്ഞു. ഉടനെ അതൊരു പാമ്പായി മാറി. പിന്നീട് അദ്ദേഹം തന്റെ കൈ കക്ഷത്തിൽ നിന്ന് പുറത്തെടുത്തു. അപ്പോഴതാ കാഴ്ചക്കാരൊക്കെയും അത് തിളങ്ങുന്നതായി കാണുന്നു. തന്റെ ചുറ്റും കൂടിയ പ്രമാണിമാരോട് ഫറോവ പറഞ്ഞു: ഇവൻ വിദഗ്ധനായ ഒരു ജാലവിദ്യക്കാരനാണ്. എല്ലാവരും ഫറോവയുടെ അഭിപ്രായത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചു. ഫറോവ പ്രമാണിമാരെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചു. ജനങ്ങളെ പേടിപ്പെടുത്തുന്നത് രാജാക്കന്മാരുടെ സ്ഥിരമായ ഒരടവാണ്. അയാൾ പറഞ്ഞു: ഇവൻ തന്റെ മാരണശക്തി കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറന്തള്ളാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്താണ് നിർദ്ദേശിക്കുന്നത്? മൂസയെ നേരിടാൻ തന്റെ രാജ്യത്തെ മുഴുവൻ ആഭിചാരകന്മാരെയും ഒരുമിച്ച് ചേർക്കാൻ പ്രമാണിമാർ രാജാവിനോട് അഭ്യർത്ഥിച്ചു. ഈജിപ്തിൽ ഒരു രാജകീയ ശാസന വിളംബരം ചെയ്തു. ജാലവിദ്യ അറിയുന്നവരൊക്കെയും രാജാവിന്റെ മുമ്പിൽ ഹാജരാകേണ്ടതാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജാലവിദ്യക്കാർ ഒത്തുചേർന്നു. ആ ദിവസം ഫറോവ ജനങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു: നിങ്ങൾ ഒരുമിച്ച് ചേർന്നല്ലോ. ഈ ജാലവിദ്യക്കാർ വിജയിക്കുകയാണെങ്കിൽ നമുക്കവരുടെ മതം പിൻപറ്റാമല്ലോ. മൈതാനിയിലേക്ക് മത്സരവേദി ഒരുങ്ങി. ഇളം വെയിലിൽ തന്നെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി മൈതാനിയിലേക്ക് ഒഴുകിത്തുടങ്ങി. കുട്ടികളും യുവാക്കളും വൃദ്ധജനങ്ങളും ആ മത്സരത്തിനു സാക്ഷികളാവാൻ ഒത്തുകൂടുകയാണ്. വീടുകളിൽ രോഗികൾ മാത്രമേ ബാക്കിയായുള്ളൂ. തലസ്ഥാന നഗരിയായ മസിരിയയിൽ നിന്ന് മന്ത്രവാദികളെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. അസ്വാനിൽ നിന്നുള്ള വിദഗ്ധൻ എത്തിയോ? ഒക്കൂസിറയിലെയും ജീസയിലെയും ജാലവിദ്യക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ മത്സരത്തിൽ ആരു ജയിക്കുമെന്നാണ് സുഹൃത്തെ താങ്കൾ കരുതുന്നത്? ഇങ്ങനെ മത്സരത്തെക്കുറിച്ച സംസാരങ്ങളാണ് എങ്ങും. വിജയികൾ ആരാണെന്നറിയാൻ ഈജിപ്ത് അക്ഷമയോടെ കാത്തിരുന്നു. മൂസയും ഹാറൂനും എങ്ങനെയാണ് ഈ മത്സരത്തിൽ വിജയിക്കുക? അവർ എവിടെ നിന്നാണ് ജാലവിദ്യ പഠിച്ചത്? മൂസ രാജകൊട്ടാരത്തിലാണ് വളർന്നത്. പിന്നീട് ഈജിപ്തിൽ നിന്ന് പേടിച്ചോടിപ്പോയി. കുറെ നാൾ മദിയനിൽ ചെലവഴിച്ചു. എവിടെയാണവൻ മാന്ത്രിക വിദ്യ അഭ്യസിച്ചത്? ഈജിപ്തിലോ അതോ മദിയനിലോ? മദിയനിൽ അങ്ങനെ ഒരു വിദ്യാ പ്രചാരത്തിലുള്ളതായി നാം കേട്ടിട്ടില്ല. ഇസ്രായേൽ വംശജർ ഇതാ എത്തിക്കഴിഞ്ഞു. മത്സരത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് സംശയഗ്രസ്തരായിരുന്നു അവർ. അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് കരുണ കാണിക്കുമായിരിക്കും. അവൻ ഇസ്രായേൽ വംശത്തെ സഹായിക്കുമായിരിക്കും. ഫറോവയെ പിന്തുണയ്ക്കുന്ന ജാലവിദ്യക്കാരും എത്തി. അഹങ്കാരത്തോടു കൂടിയാണ് അവർ ജനങ്ങളെ അഭിമുഖീകരിച്ചത്. വർണ്ണ വൈവിധ്യങ്ങളുള്ള ഉടുപ്പുകൾ ധരിച്ചാണ് അവർ എത്തിയിട്ടുള്ളത്. അവരുടെ കൈകളിൽ കയറും വടികളുമുണ്ട്. ചിരിച്ചും തിമിർത്തും അവർ മത്സരവേദിയിലേക്ക് പുറപ്പെട്ടു. കലാപ്രകടനത്തിന്റെ ദിവസമാണിത്. ഇന്ന് രാജാവ് ഞങ്ങളുടെ മിടുക്ക് കാണും. സമുദായം ഞങ്ങളുടെ മഹത്വം അറിയും. ആഭിചാരകന്മാർ ഫറോവയോട് ചോദിച്ചു: ജയിച്ചാൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടായിരിക്കുമോ? അന്നേരം നിങ്ങളെ നമ്മുടെ ഉറ്റവരുടെ കൂട്ടത്തിൽ പെടുത്തുന്നതാണ്. ഇതാണ് രാജാവിന്റെ പാരിതോഷികം. ഫറോവയുടെ വാഗ്ദാനം കേട്ട് ആഭിചാരകന്മാർ ഹർഷപുളകിതരായി. സത്യവും മിഥ്യയും. മത്സരം ആരംഭിക്കുകയായി. മൂസ അലൈഹിസലാം ആഭിചാരകരോട് പറഞ്ഞു: നിങ്ങൾക്കെറിയാനുള്ളത് എറിഞ്ഞുകൊള്ളുക. അവർ തങ്ങളുടെ കയറുകളും വടികളും എറിഞ്ഞു. ഫറോവയുടെ മഹത്വത്താൽ തീർച്ചയായും ഞങ്ങൾ തന്നെ വിജയിക്കും എന്നും അവർ പറഞ്ഞു.
ജനങ്ങൾ ആ അത്ഭുത കൃത്യം കണ്ടു. മൈതാനിയിൽ ഇഴയുന്ന പാമ്പുകൾ. കാണികൾ അമ്പരന്നുപോയി. ജനങ്ങൾ പിറകിലേക്കോടി. അവർ വിളിച്ചുകൂവി, പാമ്പ്, പാമ്പ്. സ്ത്രീകൾ അട്ടഹസിച്ചു, കുട്ടികൾ ആർത്തുകരഞ്ഞു. ജനങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു, പാമ്പ്, പാമ്പ്. സംഭവിച്ചതൊക്കെയും മൂസയും കണ്ടു. അവരുടെ ജാലവിദ്യ നിമിത്തം അവരുടെ വടികളും കയറുകളുമെല്ലാം ഓടുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. മൂസയുടെ ഹൃദയത്തിൽ ഒരാന്തൽ. മൂസ അലൈഹിസലാം എങ്ങനെ ഭയപ്പെടാതിരിക്കും? ഇന്ന് മത്സര ദിനമാണ്. ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവർ ആദരിക്കപ്പെടും, പരാജയപ്പെടുന്നവർ നിന്ദ്യനാവും. മൂസാനബിയുടെ വിജയം ഒരു വ്യക്തിയുടെ വിജയമല്ല, ഇസ്ലാമിന്റെ വിജയമാണ്. രാജാവിനെതിരിലുള്ള മതത്തിന്റെ വിജയം, മിഥ്യക്കെതിരിലുള്ള സത്യത്തിന്റെ ജയം. അള്ളാഹു മൂസ അലൈഹിസലാമിന് ധൈര്യം പകർന്നു. അവൻ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ തന്നെയാണ് അതിജയിക്കുക. നിന്റെ കയ്യിലുള്ളത് നീ എറിയുക. അവർ പടച്ചുണ്ടാക്കിയതെല്ലാം അത് വിഴുങ്ങും. ആഭിചാരക്കാരുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു നിഷ്ഫലമാക്കും. കുഴപ്പക്കാരുടെ ചെയ്തികളെ അള്ളാഹു ചൊവ്വാക്കുകയില്ല. കുറ്റക്കാർ അതിഷ്ടപ്പെടില്ലെങ്കിലും അള്ളാഹു സത്യത്തെ സത്യമായി സ്ഥിരപ്പെടുത്താൻ ഇച്ഛിക്കുന്നു. അങ്ങനെ അദ്ദേഹം വടി താഴെയിട്ടു. ഉടനതാ അവർ ഉണ്ടാക്കിയതിനെ മുഴുവൻ ആ പാമ്പ് വിഴുങ്ങിക്കളഞ്ഞു. സത്യം വിജയിച്ചു. അവർ ചെയ്തതെല്ലാം പാഴായിപ്പോയി. ആഭിചാരകന്മാർ അമ്പരന്നു. അവർക്കുത്തരം മുട്ടി, എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് ആഭിചാരവൃത്തി നന്നായി അറിയാം, അതിൻ്റെ അടിസ്ഥാനം അറിയാം, മാരണവിദ്യയുടെ വിവിധ ഇനങ്ങൾ ഞങ്ങൾക്കറിയാം. ആ കലയിൽ മുൻനിരക്കാർ ഞങ്ങളാണ്. ഇത് ആഭിചാരവൃത്തി കൊണ്ട് സംഭവിക്കുന്നതല്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ ആഭിചാരവൃത്തി കൊണ്ട് അതിനെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു. നമ്മുടെ പ്രഭ അതിനു മുന്നിൽ നിഷ്പ്രഭമായി. ഇത് ദൈവനിശ്ചയപ്രകാരം സംഭവിച്ചതാണ്. മൂസ അലൈഹിസലാം പ്രവാചകനാണെന്ന് മന്ത്രവാദികൾക്ക് ബോധ്യപ്പെട്ടു. മൂസ അലൈഹിസലാമിനെ അള്ളാഹു അമാനുഷിക കഴിവുകൾ കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും അവർ വിശ്വസിച്ചു. അവർ സാഷ്ടാംഗത്തിൽ വീണു. അവർ പറഞ്ഞു, ഞങ്ങൾ ലോകരക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു, മൂസ നബിയുടെയും ഹാറൂന്റെയും നാഥനിൽ. ഫിർഔന്റെ മുന്നറിയിപ്പ്. ഫറോവ പരിഭ്രാന്ത ചിത്തനായി. പാവം, അദ്ദേഹം വിചാരിക്കാത്തത് സംഭവിച്ചിരിക്കുന്നു. ആഭിചാരകന്മാരുടെ മനപരിവർത്തനം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരിക്കുന്നു. മൂസായെ പരാജയപ്പെടുത്താനാണ് മന്ത്രികരെ വിളിച്ചു വരുത്തിയത്. പക്ഷേ അവർ മൂസയുടെ പോരാളികളായി തീർന്നിരിക്കുന്നു. മൂസയിൽ നിന്നും ജനങ്ങളെ തടയാനായി വന്ന ജാലവിദ്യക്കാർ എല്ലാവർക്കും മുമ്പേ മൂസയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ഫറോവ എയ്തുവിട്ട അമ്പുകൾ അയാളുടെ ശരീരത്തിൽ തന്നെ തറച്ചിരിക്കുന്നു. തനിക്ക് ജനങ്ങളെ എന്ന പോലെ അവരുടെ ചിന്തകളെയും നിയന്ത്രിക്കാനാവും എന്നായിരുന്നു ഫറോവയുടെ ധാരണ. ഈജിപ്തിലെ ഒരു പൗരനും സ്വാഭിപ്രായ പ്രകാരമുള്ള വിശ്വാസം സ്വീകരിക്കാനുള്ള അവകാശം ഫറോവ വകവെച്ചു കൊടുത്തില്ല. അയാൾ ധിക്കാരപൂർവം ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകും മുമ്പായി അവനിൽ വിശ്വസിക്കുകയോ? തീർച്ചയായും മൂസ നിങ്ങൾക്ക് ജാലവിദ്യ പഠിപ്പിച്ചു തന്ന നിങ്ങളുടെ തലവനാണ്. മൂസയിൽ വിശ്വസിച്ചവർക്ക് നേരെ തൊടുത്തുവിട്ട ഫറോവയുടെ ആദ്യ അസ്ത്രമായിരുന്നു അത്. ഈ പട്ടണത്തിൽ നിന്ന് അതിലെ നിവാസികളെ ആട്ടിപ്പായിക്കാൻ അവർ ചെയ്ത ഒരു കുതന്ത്രമാണിത്. അതായിരുന്നു ഫറോവ തൊടുത്തുവിട്ട രണ്ടാമത്തെ അസ്ത്രം. ഫറോവ തൻ്റെ ആവനാഴിയിലെ അവസാന അസ്ത്രവും തൊടുത്തുവിട്ടു. നിങ്ങളുടെ കൈകാലുകൾ ഓരോന്നും എതിർവശങ്ങളിൽ നിന്നായി ഞാൻ ഛേദിച്ചു കളയും. നിങ്ങളിൽ സകലരെയും കുരിശിലേറ്റുകയും ചെയ്യും. എന്നാൽ വിശ്വാസികൾ ഫറോവ തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ അത്രയും വിശ്വാസത്തിൻ്റെയും സഹനത്തിൻ്റെയും പരിചയം കൊണ്ട് പ്രതിരോധിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ അതൊരൽപ്പവും കാര്യമാക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. അള്ളാഹു ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കാരണം എല്ലാവരെക്കാളും മുമ്പായി വിശ്വസിച്ചവരാണ് ഞങ്ങൾ. ഈമാനികാവേശത്താൽ പ്രേരിതരായി അവർ ഫറോവയോട് പറഞ്ഞു, ഞങ്ങൾ ചെയ്ത പാപങ്ങളും നീ ഞങ്ങളെ നിർബന്ധിച്ചു ചെയ്യിച്ച ജാലവിദ്യയും ഞങ്ങൾക്ക് അവൻ പുറത്തു തരേണ്ടതിനായി തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. ഏറ്റവും ഉത്തമനും എന്നുമെന്നും നിലനിൽക്കുന്നവനും അള്ളാഹു അത്രേ. ആരെങ്കിലും കുറ്റവാളിയായി തൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തു ചെല്ലുന്ന പക്ഷം അവനുള്ളത് നരകമത്രേ. അതിലവർ മരിക്കുകയില്ല, ജീവിക്കുകയുമില്ല.
സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാണ് വല്ലവരും അവൻ്റെ അടുത്തു ചെല്ലുന്നതെങ്കിൽ ഉന്നത പദവികൾ അവർക്കുള്ളതാകുന്നു. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളും അവർക്കുണ്ട്. അതാണ് പരിശുദ്ധി കൈവരിച്ചവർക്കുള്ള പ്രതിഫലം. മൂസ അലൈഹിസ്സലാം ഉയർത്തിയ വെല്ലുവിളികൾ ഫറോവയെ വല്ലാതെ പരിഭ്രാന്തനാക്കി. മൂസയെക്കുറിച്ച ചിന്ത പോലും ഫറോവയുടെ ഊണും ഉറക്കവും നഷ്ടപ്പെടുത്തി. മൂസയ്ക്കെതിരെ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളാൻ പ്രമാണിമാർ ഫറോവയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവർ ഫറോവയോട് ചോദിച്ചു, നാട്ടിൽ കലാപമുണ്ടാക്കാനും താങ്കളെയും താങ്കളുടെ ദൈവങ്ങളെയും നിരാകരിച്ചുകൊണ്ട് ജീവിക്കാനും മൂസയെയും അയാളുടെ സമുദായത്തെയും താങ്കൾ സ്വതന്ത്രരായി വിട്ടേക്കുകയാണോ? തൻ്റെ തന്നെ ആളുകളുടെ ഈ ചോദ്യം ഫറോവയെ ചൊടിപ്പിച്ചു. ഫറോവ പ്രമാണിമാരോട് പറഞ്ഞു, നാം അവരുടെ ആൺമക്കളെ കൊലപ്പെടുത്തും, സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും. അവരുടെ മേൽ നമ്മുടെ അധികാരശക്തി ഭദ്രമാണല്ലോ. മൂസയിൽ നിന്ന് ഈജിപ്തുകാരെ അകറ്റാൻ ഫറോവ സകല ശ്രമങ്ങളും പയറ്റി നോക്കി. അയാൾ ഇപ്രകാരം വിളംബരം ചെയ്തു, ജനങ്ങളെ, ഈജിപ്തിൻ്റെ ആധിപത്യം എനിക്കുള്ളതല്ലേ? ഈ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കാൽ കീഴിലാണ്. നിങ്ങൾ കാര്യങ്ങൾ കണ്ടറിയുന്നവരല്ലേ? നീചനും നിസ്സാരനും സ്ഫുടമായി സംസാരിക്കാൻ പോലും കഴിയാത്തവനുമായ ഇവനേക്കാൾ ഉത്തമൻ ഞാൻ തന്നെയാകുന്നു. പ്രമാണിമാരെ, നിങ്ങൾക്കു ഞാനല്ലാത്ത മറ്റൊരു ദൈവത്തെക്കുറിച്ചും എനിക്കറിയില്ല. താൻ വളരെ ചിന്തിച്ചും ആലോചിച്ചുമാണ് തൻ്റെ സമുദായത്തെ ഉപദേശിക്കുന്നതെന്ന് ഫറോവ അഭിനയിച്ചു. അയാൾ ഹാമാനെ വിളിച്ച് ഇപ്രകാരം ആവശ്യപ്പെട്ടു, ഹാമാൻ, കുറച്ചു കളിമണ്ണ് ചുട്ട് ആ ഇഷ്ടിക കട്ടകൾ കൊണ്ട് ഉയർന്ന ഒരു ഗോപുരം നിർമ്മിച്ചു തരിക. ഞാൻ അതിൽ കയറി മൂസയുടെ ദൈവത്തെ നോക്കട്ടെ. അവൻ നുണ പറയുകയാണെന്ന് ഞാൻ കരുതുന്നു. കളിമൺ കട്ടകൾ കൊണ്ട് ഹാമാൻ ഒരു ഗോപുരം പണിതു തുടങ്ങി. ഹാമാനും പണിക്കാരും തളർന്നവശരായി. ഇഷ്ടിക കട്ടകൾ തീർന്നു, കളിമണ്ണ് തീർന്നു. ഫറോവ പരാജിതനായി. മേഘങ്ങളിലേക്ക് എത്തി നോക്കാൻ പോലും അയാൾക്കായില്ല. എന്നിട്ടല്ലേ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൂര്യനെയുമൊക്കെ പ്രാപിക്കുക. പാവം ഫറോവ. ദൈവമാണ് ഭൂമിയെയും ഉന്നതമായ ആകാശങ്ങളെയും സൃഷ്ടിച്ചവൻ. ഭൂമിയിൽ അവനാണ് ദൈവം, ആകാശത്തിലും ദൈവം അവൻ തന്നെ. മൂസയെ കൊന്നുകളയുകയല്ലാതെ അദ്ദേഹം ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ഫറോവയ്ക്ക് ഒരു ഉപായവും കണ്ടുപിടിക്കാനായില്ല. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നു എന്നതായിരുന്നു മൂസയെ വധിക്കുന്നതിനുള്ള ന്യായീകരണമായി ഫറോവ ജനങ്ങളോട് പറഞ്ഞത്. ഫറോവയുടെ വാക്കുകൾ ഖുർആൻ ഇപ്രകാരം ഉദ്ധരിക്കുന്നു, എന്നെ സ്വതന്ത്രനായി വിടൂ, ഞാൻ മൂസയെ കൊന്നുകളയട്ടെ. അവൻ തൻ്റെ രക്ഷയ്ക്കായി അവൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. അവൻ നിങ്ങളെ മതം മാറ്റുമെന്നും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുമെന്നും ഞാൻ ഭയപ്പെടുന്നു. ഫിർഔന്റെ കുടുംബത്തിലെ വിശ്വാസി. ഫറോവ മൂസയെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അന്നേരം മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചിരുന്നെങ്കിലും തൻ്റെ വിശ്വാസം പരസ്യപ്പെടുത്താത്തവനും ഫറോവയുടെ വംശത്തിൽപ്പെട്ടവനുമായ ഒരാൾ ചോദിച്ചു, എൻ്റെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്നു പറയുന്നതിനാൽ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയോ? അദ്ദേഹം നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്നിട്ടുമുണ്ട്. എന്തിനാണ് നിങ്ങൾ മൂസയെ ഭീഷണിപ്പെടുത്തുന്നത്? എന്തിനാണ് അദ്ദേഹത്തെ ദ്രോഹിക്കുന്നത്? മൂസ പറയുന്നതിൽ വിശ്വാസം തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ സ്വതന്ത്രനായി വിട്ടേക്കുക. അദ്ദേഹം കളവ് പറയുന്നവനാണെങ്കിൽ അതിൻ്റെ ദോഷം അദ്ദേഹത്തിനു തന്നെയാണ്. സത്യം പറയുന്നവനാണെങ്കിലോ അദ്ദേഹം നിങ്ങൾക്കു താക്കീത് നൽകുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, അധികാരം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. സൈനിക ശക്തിയും സ്വാധീനവും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എൻ്റെ ജനങ്ങളെ, ഭൂമിയിൽ മികച്ചു നിൽക്കുന്നവർ എന്ന നിലയിൽ ഇന്ന് ആധിപത്യം നിങ്ങൾക്കു തന്നെ. എന്നാൽ രക്ഷിതാവിൻ്റെ ശിക്ഷ നമ്മെ ബാധിക്കുന്ന പക്ഷം നമ്മെ രക്ഷിക്കാനും സഹായിക്കാനും ആരാണുള്ളത്? സച്ചരിതനായ ആ വ്യക്തിയുടെ ചോദ്യത്തിനുള്ള ഫറോവയുടെ മറുപടി ഇതായിരുന്നു, എനിക്കു ശരിയാണെന്ന് തോന്നുന്ന മാർഗമാണ് ഞാൻ നിങ്ങൾക്കു കാണിച്ചു തരുന്നത്. ഞാൻ നിങ്ങളെ നേരായ മാർഗത്തിലേക്കാണ് നയിക്കുന്നത്. അക്രമകാരികൾക്കുണ്ടായ ദാരുണമായ പരിണതിയാണ് തങ്ങളെയും കാത്തിരിക്കുന്നതെന്നും ആ സത്യവിശ്വാസി തൻ്റെ സമുദായത്തെ താക്കീതു ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, ഇതിനു മുമ്പ് നിരവധി കക്ഷികളെ ബാധിച്ചു കഴിഞ്ഞ ആ ദുർദിനം നിങ്ങളെയും ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയെയും ആദ് സമൂദ് വർഗങ്ങളെയും അവർക്കു ശേഷമുള്ള സമുദായങ്ങളെയും ബാധിച്ചതുപോലുള്ള ദുർദിനം അള്ളാഹു അവൻ്റെ ദാസന്മാരുടെ മേൽ യാതൊരക്രമവും ഉദ്ദേശിക്കുന്നില്ല. അന്ത്യനാളിനെക്കുറിച്ചും അദ്ദേഹം തൻ്റെ സമുദായത്തെ താക്കീത് ചെയ്തു. എന്താണ് അന്ത്യനാൾ എന്ന് നിങ്ങൾക്കറിയുമോ? അദ്ദേഹം തൻ്റെ സമുദായത്തോട് ചോദിച്ചു.
അന്ന് മനുഷ്യൻ തന്റെ സഹോദരനിൽ നിന്നും മാതാവിൽ നിന്നും പിതാവിൽ നിന്നും സഹധർമ്മിണിയിൽ നിന്നും സന്തതികളിൽ നിന്നും ഓടി അകലുന്നതായിരിക്കും. അന്ന് ഓരോ വ്യക്തിക്കും തന്റെ സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കാനാവൂ. സുഹൃത്തുക്കൾ അന്നേ ദിവസം ശത്രുക്കളായിത്തീരും. ജനങ്ങൾക്കിടയിൽ അന്ന് കുടുംബ ബന്ധങ്ങൾ അല്പവും ഉണ്ടായിരിക്കുന്നതല്ല. അധികാരം അള്ളാഹുവിൻ്റെ കൈകളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. അദ്ദേഹം തുടർന്നു, എന്റെ സമുദായമേ, നിങ്ങൾ പരസ്പരം വിളിച്ചു കേഴുന്ന ദിവസത്തെ നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ പിന്നോക്കം തിരിഞ്ഞോടുന്ന ദിവസം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുന്ന ഒരാളും നിങ്ങൾക്കില്ല. ഏതൊരാളെ അള്ളാഹു വഴി തെറ്റിക്കുന്നുവോ അവന് വഴി കാണിക്കാൻ ആരുമില്ല. അള്ളാഹു നിങ്ങൾക്ക് അവൻ്റെ അനുഗ്രഹം പ്രദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ അവൻ്റെ അനുഗ്രഹത്തിൻ്റെ ശ്രേഷ്ഠത നിങ്ങൾക്കറിയില്ല. അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾക്ക് നിങ്ങൾ അർഹമായ പരിഗണന നൽകുന്നില്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വിനഷ്ടമാവും. അതുവഴി നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയും ചെയ്യും. യൂസുഫ് നബിയുടെ ജനതയുടെ അനുഭവം നിങ്ങൾക്കൊരു പാഠമാവട്ടെ. ആ ജനത അദ്ദേഹത്തിന് അർഹമായ പരിഗണന നൽകിയില്ല. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, യൂസുഫിനെപ്പോലെ ഒരു നബിയുമില്ല, യൂസുഫിനെപ്പോലെ ഒരു രാജാവുമില്ല, യൂസുഫിനെപ്പോലെ ഒരാളുമില്ല. അദ്ദേഹത്തിനു ശേഷം ആരാണ് നമുക്കുള്ള ഒരു പ്രവാചകൻ? ഇല്ല, ഒരിക്കലും അദ്ദേഹത്തെപ്പോലൊരു പ്രവാചകനുമില്ല. ഇങ്ങനെ വ്യക്തമായ തെളിവുകളുമായി മുമ്പ് യൂസുഫ് നിങ്ങളുടെ സമീപം വരികയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നതിനെപ്പറ്റി നിങ്ങൾ സംശയാലുക്കളായിരുന്നു. എന്നിട്ടും അദ്ദേഹം മരണം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിനു ശേഷം അള്ളാഹു ഇനി ഒരു ദൂതനെയും നിയോഗിക്കുകയേയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എന്റെ ജനങ്ങളെ, മൂസ അലൈഹിസ്സലാമിനു ശേഷം നിങ്ങൾ ഇപ്രകാരം പറയേണ്ടി വരും, നിങ്ങൾ ഖേദിക്കേണ്ടി വരും. സൽക്കർമ്മകാരിയായ ആ വ്യക്തി അവരെ ഉണർത്തി. ആ പുണ്യവാളൻ തന്റെ സമുദായത്തെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അവരുടെ ഉത്തമനായ ഗുണകാംക്ഷിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ എന്നെ പിൻപറ്റുവിൻ, ഞാൻ നിങ്ങൾക്ക് വിവേകത്തിന്റെ മാർഗം കാണിച്ചു തരാം. തന്റെ ജനത ഭൗതിക ജീവിതത്തിന്റെ ലഹരിയിലാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ഫറോവയെ തന്റെ അധികാരവും സ്വാധീനവും വഞ്ചിതനാക്കിയിരിക്കുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ ജീവിതം ആരെയും വിഭ്രമിപ്പിക്കുന്ന സ്വപ്നമാണ്. ഭൗതിക ജീവിതം നീങ്ങിപ്പോകുന്ന തണലാണ്. തന്റെ ജനത മൂസയെ പിൻപറ്റാതിരിക്കാനുള്ള കാരണം എന്തെന്ന് അദ്ദേഹത്തിനു മനസ്സിലായി. അവർ ഭൗതികതയുടെ ലഹരിയിൽ ആമഗ്നരായിരിക്കുന്നു. ലഹരി ബാധിച്ചവർ ഒന്നും ശരിയായ വിധം കേൾക്കില്ല, കേട്ടാൽ തന്നെ ഒന്നും ഗ്രഹിക്കുകയുമില്ല. അവരുടെ പെരുമാറ്റം കണ്ടാൽ തോന്നുക തങ്ങൾ മൂസ പറഞ്ഞതൊന്നും കേട്ടിട്ടേയില്ലെന്നാണ്. അവരെ ബോധവൽക്കരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു നോക്കി. അദ്ദേഹം അവരോട് പറഞ്ഞു, എന്റെ ജനങ്ങളെ, ഈ ഐഹിക ജീവിതം ക്ഷണികമാണ്, പരലോകമാണ് ശാശ്വതവാസത്തിനുള്ള ഗേഹം. എന്നാൽ അതൊന്നും ശ്രവിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. ആ നിഷേധികൾ അദ്ദേഹത്തെ ബഹുദൈവാരാധനയിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിലേക്ക് വരിക. അതിനു മറുപടിയെന്നോണം നിഷേധികൾ ഇപ്രകാരം പറഞ്ഞു, നീ നിന്റെ പ്രപിതാക്കളുടെ മതത്തിലേക്ക് വരിക. നിഷേധികൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അദ്ദേഹത്തെ സത്യനിഷേധത്തിലേക്ക് വീണ്ടും വീണ്ടും ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അന്നേരം അദ്ദേഹം അവരോട് ഇപ്രകാരം പറഞ്ഞു, ഓ ജനങ്ങളെ, ഇത് വല്ലാത്തൊരനുഭവം തന്നെ. ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്നു, നിങ്ങളെന്നെ നരകത്തിലേക്ക് നയിക്കുന്നു. അള്ളാഹുവിനെ ധിക്കരിക്കണമെന്നും എനിക്കറിഞ്ഞുകൂടാത്തവയെ അവൻ്റെ പങ്കാളികളായി കൽപ്പിക്കണമെന്നും നിങ്ങൾ എന്നോട് ബോധനം നടത്തുന്നു. ഞാനാവട്ടെ പ്രതാപശാലിയും ഏറെ പൊറുക്കുന്നവനുമായ അള്ളാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കായി നിയോഗിതരായ പ്രവാചകൻ ആരാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ നാഥൻ അയച്ചു തന്ന ഗ്രന്ഥമേതാണ്? നിങ്ങൾ അടിസ്ഥാനരഹിതങ്ങളായ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നാമകരണം ചെയ്ത ചില പേരുകളല്ലാതെ മറ്റൊന്നുമല്ല അവ. അവയെപ്പറ്റി അള്ളാഹു യാതൊരു പ്രമാണവും ഇറക്കി തന്നിട്ടില്ല. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം, ഇപ്പോൾ ഇതാ മൂസ അലൈഹിസ്സലാം, ഈ പ്രവാചകന്മാരൊക്കെയും ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവരാണ്. പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളിലും അവൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അവൻ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിന് ഇഹലോകത്തും പരലോകത്തും യാതൊരു തെളിവും ഉണ്ടാകാവുന്നതല്ല. തൻ്റെ ജനത സന്മാർഗം പ്രാപിക്കുകയില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. നിരാശനായി അദ്ദേഹം അവരുടെ നാട് വിടാൻ തീരുമാനിച്ചു. ആ ജനങ്ങളോട് വിട പറയവേ അദ്ദേഹം ഒരു കാര്യം ആ ജനതയെ ബോധിപ്പിച്ചു, എന്റെ കാര്യം ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു. തീർച്ചയായും അള്ളാഹു തന്റെ ദാസന്മാരെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്.
ആ ജനങ്ങൾ കോപാകുലരായി തീർന്നു. അവരദ്ദേഹത്തെ വധിച്ചു കളയുവാൻ തീരുമാനമെടുത്തു. എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ശത്രുക്കളെ അവൻ നശിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് ശ്രവിക്കുക. അവസാനം ആ ജനം വിശ്വാസികൾക്കെതിരായി അവലംബിച്ച എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തെ കാത്തുരക്ഷിച്ചു. ഫിർഔന്റെ ഭാര്യ. ശരീരങ്ങളെ താൻ അടക്കി വാഴുന്നതുപോലെ ഹൃദയങ്ങളെയും താനാണ് ഭരിക്കുന്നത് എന്നായിരുന്നു ഫിർഔന്റെ ധാരണ. എല്ലാ ഹൃദയങ്ങളും അയാൾക്കു കീഴ്പ്പെട്ടിരിക്കുന്നുവെന്നായിരുന്നു അയാളുടെ തോന്നൽ. അയാളുടെ അനുവാദമില്ലാതെ ആർക്കും ഒരാദർശം അംഗീകരിക്കാനും ഒരു വിശ്വാസം കൈക്കൊള്ളാനും സാധ്യമല്ലായിരുന്നു. ഈജിപ്തിന്റെ അകലെയുള്ളൊരു മൂലയിൽ ജീവിക്കുന്ന ഒരാൾ മൂസയിൽ വിശ്വസിച്ചുവെന്ന് കേട്ടാൽ ഫറോവ പരിഭ്രാന്തനാവും. അയാൾ പൊട്ടിത്തെറിക്കും. താൻ അനുവാദം നൽകും മുമ്പായി എന്തുകൊണ്ട് മൂസയിൽ വിശ്വസിച്ചുവെന്ന് അയാൾ പുതുതായി ദൈവമാർഗം സ്വീകരിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കും. തൻ്റെ രാജ്യത്താണ് അവൻ ജീവിക്കുന്നത്, എന്നിട്ടവൻ എന്നെ ധിക്കരിക്കുന്നു. എൻ്റെ ഭക്ഷണമാണ് അവൻ ആഹരിക്കുന്നത്, എന്നാൽ അവൻ എന്നെ നിഷേധിക്കുന്നു. ഈജിപ്തിൽ ഏതൊരാളും എന്നോടായിരിക്കണം സ്വന്തത്തെക്കാളും പരിഗണനയും പ്രാധാന്യവും കൽപ്പിക്കേണ്ടത്. എന്നാൽ ഫറോവ ഒരു കാര്യം മറന്നുപോയി. അയാൾ അള്ളാഹുവിൻ്റെ സാമ്രാജ്യത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ അയാൾ അള്ളാഹുവെ ധിക്കരിക്കുന്നു. അയാൾ ഭക്ഷിക്കുന്നതാവട്ടെ അള്ളാഹു നൽകിയതിൽ നിന്നും. അള്ളാഹു തൻ്റെ വീട്ടിലും കുടുംബത്തിലുമായി ചില ദൃഷ്ടാന്തങ്ങൾ പ്രകടമാക്കാൻ ഉദ്ദേശിച്ചു. ഫറോവയുടെ ഭാര്യ മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു. ഫറോവയെ അവർ നിഷേധിക്കുകയും ചെയ്തു. ഈജിപ്തിലെ രാജാവിൻ്റെ സഹധർമ്മിണിയായിരുന്നിട്ടും അവർ മൂസയിൽ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷേ ഈ വിവരം ഫറോവ അറിഞ്ഞില്ല. വിശ്വാസം തൻ്റെ കുടുംബത്തിലും പ്രവേശിച്ചിരിക്കുന്നുവെന്ന കാര്യം അയാൾ അറിഞ്ഞില്ല. കാക്കയുടെ കണ്ണുകളും ഉറുമ്പിൻ്റെ ഘ്രാണശക്തിയുമുള്ള ഫറോവയുടെ പോലീസുകാരും ഇതൊന്നും അറിഞ്ഞില്ല. ഫറോവ ഈ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ എന്താണ് അയാൾ ചെയ്തിരിക്കുക? അയാൾ ശരീരങ്ങളെ ഭരിക്കുന്നുവെന്നേയുള്ളൂ, ഹൃദയങ്ങളെ അയാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അയാൾ വായാടിയും കുതർക്കിയുമായിരുന്നു, എന്നാൽ ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ അയാൾക്ക് സാധിക്കുകയില്ലായിരുന്നു. ഒരാളുടെ ഹൃദയത്തിൽ എന്തു നടക്കുന്നുവെന്നതിനെക്കുറിച്ച് ഫറോവയെന്നല്ല അപരനായ ഒരാൾക്കും അറിയാൻ കഴിയില്ല. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ അനുസരിക്കേണ്ടത് അവളുടെ ബാധ്യതയാണ്. എന്നാൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ആരും ഒരാളെയും അനുസരിക്കാൻ പാടില്ലാത്തതാകുന്നു. തൻ്റെ ഭാര്യയ്ക്ക് ഫറോവയോട് ചില ബാധ്യതകളൊക്കെയുണ്ട്, എന്നാൽ അള്ളാഹുവിനോടാണ് ദൈവദാസന്മാർ കൂടുതലായി കടപ്പെട്ടിരിക്കുന്നത്. മക്കൾ അവരുടെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതുണ്ട്, അവരോട് നന്മയിൽ വർദ്ധിക്കുകയും വിവേകപൂർവം പെരുമാറേണ്ടതുമുണ്ട്. എന്നാൽ അവർ ബഹുദൈവാരാധനയിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അവരെ അനുസരിക്കേണ്ട ബാധ്യത ഒരു കുട്ടിക്കുമില്ല. അവർ നിനക്കറിവില്ലാത്ത വല്ലതിനെയും എൻ്റെ പങ്കാളിയാക്കാൻ നിർബന്ധിക്കുകയാണെങ്കിൽ അതിനു നീ വഴങ്ങരുത്. ഇഹലോകത്ത് അവരോട് നല്ല നിലയിൽ വർത്തിക്കണം, പക്ഷേ നീ പിന്തുടരേണ്ടത് എന്നിലേക്കു മടങ്ങിയവൻ്റെ മാർഗമത്രേ. നിങ്ങളൊക്കെയും തിരിച്ചു വരേണ്ടത് എന്നിലേക്കു തന്നെ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നുവെന്ന് അപ്പോൾ നാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഫറോവയുടെ ഭാര്യ സത്യവിശ്വാസത്തിൽ ഉറച്ചുനിന്നു. അവർ അള്ളാഹുവിൻ്റെ ശത്രുവിൻ്റെ വീട്ടിൽ പ്രാർത്ഥന നിർവഹിച്ചു. അവർ അള്ളാഹുവിനെ ഭയന്നു. ഫറോവയുടെ ചെയ്തുകളിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്താൻ അവർ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. അവരെ അള്ളാഹു കടാക്ഷിച്ചു. അവരെ ഫറോവയുടെ മർദ്ദനങ്ങളിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചു. അള്ളാഹു അവരെ അവരുടെ വിശ്വാസ ദാർഢ്യവും ധൈര്യവും കാരണമായി സത്യവിശ്വാസികളുടെ പ്രതീകവും മാതൃകയുമാക്കി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഖുർആന്റെ പരാമർശങ്ങൾ കേൾക്കുക. ഫറോവയുടെ ഭാര്യയെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഒരു ഉപമയാക്കിയിരിക്കുന്നു. അവൾ പറഞ്ഞ സന്ദർഭം, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു തരികയും ഫറോവയിൽ നിന്നും അവൻ്റെ പ്രവർത്തനത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കുകയും ചെയ്യണമേ. അക്രമികളായ ജനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ. ഇസ്രായേല്യരുടെ ത്യാഗം. ഇസ്രായേല്യരെ ഫറോവ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരം അറിഞ്ഞ ജനങ്ങൾ സഹായവും സഹകരണവും പ്രഖ്യാപിച്ചുകൊണ്ട് അയാളെ സമീപിച്ചു. പീഡനം ദിനേന കഠിനമായിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും മർദ്ദനത്തിൻ്റെ പുതിയ രീതികൾ ആവിഷ്കരിച്ചിരുന്നു. മൂസാനബി അലൈഹിസ്സലാം അവരെ ആശ്വസിപ്പിച്ചു. ക്ഷമിക്കാനും സംയമനം പാലിക്കാനും അവരെ അദ്ദേഹം ഉപദേശിച്ചു. സംയമനം പാലിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവോട് സഹായം അഭ്യർത്ഥിക്കുക. ഭൂമി അള്ളാഹുവിനുള്ളതാകുന്നു. വിശ്വാസികളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതവൻ അനന്തരം നൽകുന്നു.
സൂക്ഷ്മാലുക്കൾക്കുള്ളത് നല്ല പരിണതിയാകുന്നു. ഇസ്രായേലിയർ അവരനുഭവിക്കുന്ന വർദ്ധനത്തെക്കുറിച്ച് മൂസയോട് ആവലാതിപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ മൂസ അലൈഹിസ്സലാം പതറിയില്ല, നിരാശപ്പെട്ടതുമില്ല. അദ്ദേഹം തൻ്റെ ജനതയെ ഇപ്രകാരം ആശ്വസിപ്പിച്ചു: നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിച്ചേക്കാം, ഭൂമിയിലെ പ്രതിനിധികളായി അവൻ നിങ്ങളെ നിശ്ചയിച്ചെന്നും വരാം. മൂസ അലൈഹിസ്സലാം തൻ്റെ ജനതയെ ഇങ്ങനെ ഉപദേശിച്ചു: എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. അവർ പറഞ്ഞു: അള്ളാഹുവിൻ്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, അക്രമികളായ ജനങ്ങളുടെ മർദ്ദനങ്ങൾക്ക് നീ ഞങ്ങളെ ഇരയാക്കരുതേ. നിന്റെ കാരുണ്യത്താൽ സത്യനിഷേധികളായ ഈ ജനതയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ. ഫറോവ ദൈവാരാധനയിൽ നിന്ന് ഇസ്രായേലിയരെ തടഞ്ഞിരുന്നു. അള്ളാഹുവിനോട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ, ആരെങ്കിലും നമസ്കാരം നിർവഹിക്കുന്നത് കണ്ടാൽ അയാൾക്ക് കലിയിളകുമായിരുന്നു. രക്ഷിതാവിൻ്റെ ഭൂമിയിൽ ദൈവഭവനം പണിതുയർത്താൻ അയാൾ സമ്മതിച്ചിരുന്നില്ല. ഫറോവ എന്തുമാത്രം വലിയ വിഡ്ഢിത്തമാണ് കാണിച്ചത്! ഈ ഭൂമി അള്ളാഹുവിൻ്റേതാണ്, ഫറോവയുടേതല്ല. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ദൈവാരാധന തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? മനുഷ്യരോട് തന്നെ ആരാധിക്കണമെന്നാവശ്യപ്പെടുന്നവനേക്കാൾ വലിയ ധിക്കാരി ആരാണുള്ളത്? എന്നാൽ വ്യക്തികൾ തങ്ങളുടെ വീട്ടിൽ വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തടയാൻ ഫറോവയ്ക്ക് കഴിയുമായിരുന്നില്ല. അള്ളാഹു ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം ശാസിച്ചു: നിങ്ങളുടെ വീടുകൾ നിങ്ങൾ കിബലയാക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. ഇസ്രായേലിയർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഫറോവയ്ക്കോ അയാളുടെ കിങ്കരന്മാർക്കോ കഴിയുമായിരുന്നില്ല. കൊടിയ ക്ഷാമം. ഫറോവ ധിക്കാരത്തിൽ മുഴുകിക്കൊണ്ടിരുന്നു. അയാൾ പരിധിവിട്ടപ്പോൾ അയാളെ അള്ളാഹു ഉപദേശിച്ചു. അള്ളാഹു ഭൂമിയിൽ കുഴപ്പം ഉദ്ദേശിക്കുന്നില്ല. ഫറോവ കുതർക്കിയും മർക്കടമുഷ്ടിക്കാരനുമായിരുന്നു. ഉപദേശവും ഉത്ബോധനവും ഒന്നും അയാൾക്ക് ഏശുകയില്ല. തല്ലുകിട്ടിയാലേ കഴുത ഉണരൂ. ഈജിപ്ത് ഫലഭൂയിഷ്ഠമായ നാടാണ്, സസ്യശ്യാമള കോമളമാണ്, പഴവർഗ്ഗങ്ങളുടെയും ധാന്യങ്ങളുടെയും കലവറയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഈജിപ്ത് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈജിപ്തുകാരെ പോലെ തന്നെ ഷാം നിവാസികളും കന്നാൻകാരും പട്ടിണിയെ അതിജീവിച്ചതെങ്ങനെയെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈജിപ്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ കാരണം നൈലാണ്. നൈൽ നദി സൗഭാഗ്യത്തിൻ്റെ ഉറവിടമാണ്. ഈജിപ്തിൻ്റെ മണ്ണും അവിടുത്തെ കൃഷികളും നനച്ചു കുളിപ്പിക്കുന്നത് നൈലാണെന്ന് ഫിർഔനും ജനതയും ധരിച്ചിരുന്നു. ഈജിപ്ത് മഴയെ ആശ്രയിക്കേണ്ടതില്ലെന്നും അവർക്കറിയാമായിരുന്നു. എന്നാൽ ഭക്ഷ്യധാന്യങ്ങളുടെയും പത്തായ പുരകളുടെയും താക്കോൽ അള്ളാഹുവിൻ്റെ കൈവശമാണുള്ളതെന്ന കാര്യം അയാൾക്കറിയില്ലായിരുന്നു. അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് ഭക്ഷ്യവിഭവങ്ങൾ ധാരാളം ധാരാളമായി നൽകുന്നുവെന്നും അവനുദ്ദേശിക്കുന്ന മറ്റു ചിലർക്ക് ഭക്ഷ്യവിഭവങ്ങളിൽ അവൻ കുറവ് വരുത്തുമെന്നും അയാൾ മനസ്സിലാക്കിയിരുന്നില്ല. നൈൽ നദി ഒഴുകുന്നത് ദൈവേച്ഛപ്രകാരമാണെന്ന കാര്യവും അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വറ്റി വരണ്ടുപോവാൻ അള്ളാഹു നൈൽ നദിയോട് കൽപ്പിച്ചു. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും നശിച്ചു നാമാവശേഷമായി. ഈജിപ്തിൽ പട്ടിണിയും ദാരിദ്ര്യവും വ്യാപിച്ചു. ഇതിൽ നിന്നൊരു രക്ഷ കിട്ടാൻ ഫറോവയ്ക്കോ അവരുടെ കിങ്കരന്മാർക്കോ ഒരു ഉപായവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈജിപ്തുകാർക്ക് ഒരു കാര്യം വ്യക്തമായി: ഫറോവ തങ്ങളുടെ ദൈവമല്ല എന്നായിരുന്നു ആ വസ്തുത. ഭക്ഷണം സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കയ്യിലാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നും അവർക്ക് മനസ്സിലായി. പക്ഷേ ഈ അറിവ് ഫറോവയ്ക്കോ നാട്ടുകാർക്കോ യാതൊരു പ്രയോജനവും ചെയ്തില്ല. മൂസയുടെയും ജനതയുടെയും നിർഭാഗ്യം കൊണ്ടുണ്ടായതാണ് ഈ വരൾച്ച എന്നായിരുന്നു ജനങ്ങളുടെ ധാരണ. അല്ല, ഫറോവയുടെയും കിങ്കരന്മാരുടെയും വൃത്തികെട്ട പ്രവർത്തനങ്ങളുടെ അനന്തരഫലമെന്നോണമാണ് അവർക്ക് ഈ ദുരിതങ്ങളെല്ലാം സംഭവിച്ചത്. എന്നിട്ടും ഫറോവ പ്രഭൃതികൾ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ ആഭിചാര വൃത്തികൊണ്ട് ഞങ്ങളെ കീഴ്പ്പെടുത്താനും ഞങ്ങളെ വശീകരിക്കാനും നീ എന്തു തന്നെ ചെയ്താലും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല. അള്ളാഹു ഈജിപ്തുകാർക്ക് വേറെയും ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. നിലയ്ക്കാത്ത മഴയായിരുന്നു ആദ്യത്തേത്, തോരാത്ത മഴ. നൈൽ നദി കവിഞ്ഞൊഴുകി. കൃഷിയിടങ്ങളും വയലേലകളും വെള്ളത്തിൽ മുങ്ങി. മഴ അവർക്ക് ശല്യമായി തീർന്നു. പണ്ടൊക്കെ അവർ ആവലാതി ബോധിപ്പിച്ചിരുന്നത് ജലത്തെക്കുറിച്ചും വരൾച്ചയെക്കുറിച്ചുമായിരുന്നു. ഇപ്പോഴിതാ വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് ആവലാതി ബോധിപ്പിക്കുന്നത്. അഞ്ചു ദൃഷ്ടാന്തങ്ങൾ. പിന്നീട് അവരുടെ മേൽ അള്ളാഹു വെട്ടുകിളികളെയാണ് അയച്ചത്. അവ കൃഷിയിടങ്ങളും തോട്ടങ്ങളും തിന്നുതീർത്തു. ഈ ഉപദ്രവകാരികളായ കിളികളെ കൊന്നൊടുക്കാൻ ഫറോവയും അയാളുടെ പട്ടാളത്തിനും ഒരു ഉപായവും കണ്ടെത്താനായില്ല. എങ്ങനെയാണവയെ കൊല്ലുക?
വാളുകളോ അസ്ത്രങ്ങളോ ഉപയോഗിച്ചൊന്നും അവയെ കൊന്നുകളയാൻ കഴിയുമായിരുന്നില്ല. ഈജിപ്തുകാർക്ക് ഫറോവയുടെയും ഹാമാന്റെയും അവരുടെ കിങ്കരന്മാരുടെയും കഴിവുകേട് നന്നായി ബോധ്യപ്പെട്ടു. എന്നിട്ടും അതിൽ നിന്ന് അവരൊരു പാഠവും പഠിച്ചില്ല. അവർ ബോധവാന്മാരായി തീർന്നതുമില്ല. അള്ളാഹു മറ്റൊരു പടയെ അയച്ചു. പേനുകൾ, വിരിപ്പിലും വസ്ത്രങ്ങളിലും തലയിലും രോമകൂപങ്ങളിലും പേൻ. അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ഉറക്കമിളച്ചിരുന്ന് അവർ പേനിനെ കൊന്നു. നേരം വെളുക്കുന്നതുവരെ അതുതന്നെ പണി. പേനിനെ എങ്ങനെ കൊന്നുതുക്കും? അമ്പെയ്തുകൊണ്ടോ വാളുകൊണ്ടോ വെട്ടിയോ പേനിനെ കൊല്ലാനാവില്ലല്ലോ. ഫറോവയുടെ പോലീസുകാർക്കും അയാളുടെ പട്ടാളക്കാർക്കും പേനിനെ നശിപ്പിക്കാനായില്ല. പിന്നീട് തവളകളെയാണ് അവരുടെ നേരെ അയച്ചത്. വസ്ത്രത്തിൽ തവള, കുടിവെള്ളത്തിൽ തവള, എവിടെയും തവള. തവളകളാൽ അവർ വശം കെട്ടു. തവളകൾ പെരുത്തു. വീടുകളിലെല്ലായിടത്തും തവളകൾ തന്നെ. ഒന്നിനെ കൊല്ലുമ്പോൾ 10 എണ്ണം പെരുകുകയാണ്. പോലീസുകാരും കാവൽക്കാരും തവളകളെ നശിപ്പിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. അള്ളാഹു അഞ്ചാമതൊരു ദൃഷ്ടാന്തവും അവർക്കുമേൽ അയച്ചു. രക്തമായിരുന്നു അത്. അവരുടെ നാസാരന്ധ്രങ്ങളിൽ നിന്ന് രക്തമൊഴുകി. അവർ പരിക്ഷീണിതരായിത്തീർന്നു. ഭിഷഗ്വരന്മാർക്ക് ഈ രോഗം ചികിത്സിച്ചു മാറ്റാനായില്ല. ഒരു ശമനൌഷധം കണ്ടുപിടിക്കാനും അവർക്കായില്ല. പരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായി തങ്ങളെ പിടികൂടിയപ്പോൾ ജനങ്ങൾ മൂസയെ സമീപിച്ചു. പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നവർ മൂസയോട് അഭ്യർത്ഥിച്ചു. അവർ മൂസയോട് പറഞ്ഞു, ഞങ്ങൾ പശ്ചാത്തപിച്ചിരിക്കുന്നു, തന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇസ്രായേൽ മക്കളെ താങ്കൾക്കൊപ്പം പറഞ്ഞയക്കാം. മൂസ അലൈഹിസലാം പ്രാർത്ഥിച്ചു. അള്ളാഹു അവരെ പരീക്ഷണങ്ങളിൽ നിന്നും മോചിതരാക്കി. ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്രാപിച്ചപ്പോൾ അവർ തങ്ങളുടെ കരാർ ലംഘിക്കുകയാണുണ്ടായത്. പലായനം. വളരെ വിശാലമായ ഒരു രാജ്യമാണെങ്കിലും ഇസ്രായേലുകാരെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് വളരെ കുടുസായ ഒരു നാടായി തീർന്നു. മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരകളായി ജയിലിലെന്ന പോലെയാണ് അവർ ഈജിപ്തിൽ കഴിച്ചുകൂട്ടിയത്. എന്നാൽ ഏതറ്റം വരെയാണവർ ക്ഷമിക്കുക? അവരും മനുഷ്യരല്ലേ? വേദനയും വിഷമവുമൊക്കെ അവർക്കുമില്ലേ? ഈജിപ്തിൽ നിന്നും ഇസ്രായേലിയരോടൊപ്പം പലായനം ചെയ്യാൻ അള്ളാഹു മൂസയ്ക്ക് ബോധനം നൽകി. പലായനം രാത്രിയിലായിരിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ഇസ്രായേലിയരുടെ പുറപ്പാടിനെക്കുറിച്ച് ഫറോവയുടെ പോലീസുകാർ മണത്തറിഞ്ഞു. അവർ ഈ വിവരം ഫറോവയെ അറിയിച്ചു. ഒരു രാത്രിയിൽ മൂസാനബി അലൈഹിസലാം ഇസ്രായേലിയരോടൊപ്പം ഫലസ്തീനിനെ ലക്ഷ്യമാക്കി യാത്രയായി. ഇസ്രായേലിയർ 12 കുലങ്ങളായിരുന്നു. ഓരോ കുലത്തിനും അദ്ദേഹം ഓരോ നായകന്മാരെ നിശ്ചയിച്ചു കൊടുത്തു. ശാമിലേക്കുള്ള സഞ്ചാരമാർഗം ആർക്കും അറിയാവുന്നതായിരുന്നു. 2 കരകൾ താണ്ടി വേണം അവിടെ എത്താൻ. മൂസാനബി അലൈഹിസലാം 2 തവണ ഈ കരകൾ താണ്ടിയിട്ടുള്ളതാണ്. ആ വഴിയെ പോകാമെന്നായിരുന്നു മൂസയുടെ തീരുമാനം. എന്നാൽ ദൈവനിശ്ചയം മറ്റൊന്നായിരുന്നു. സംഗതികൾ അള്ളാഹുവിന്റെ നിശ്ചയം പോലെ നടന്നു. സഞ്ചാരത്തിനിടയിൽ മൂസ അലൈഹിസലാമിന് വഴിതെറ്റി. താൻ യാത്ര ചെയ്യുന്നത് വടക്കുഭാഗത്തേക്കാണെന്നായിരുന്നു മൂസ വിചാരിച്ചിരുന്നത്. അദ്ദേഹം യാത്ര ചെയ്തത് കിഴക്കുഭാഗത്തേക്കായിരുന്നു. ഇരുട്ടിൽ മൂസയ്ക്ക് ദിക്ക് മനസ്സിലാക്കാനായില്ല. യാത്രയ്ക്കൊടുവിൽ അവരെത്തിച്ചേർന്നത് തിരമാലകൾ അടിച്ചുയരുന്ന ചെങ്കടൽ തീരത്തായിരുന്നു. ജനങ്ങൾ ഒച്ചവയ്ക്കാൻ തുടങ്ങി, രക്ഷിതാവേ, എവിടെയാണ് നാം എത്തിയിരിക്കുന്നത്? അതിനാരോ ഇപ്രകാരം മറുപടി പറഞ്ഞു, നാം ഇപ്പോൾ സമുദ്രത്തിനു മുന്നിലാണ്. അവർ പിന്നിലേക്ക് നോക്കി. അവരുടെ പിന്നിൽ പൊടിപടലങ്ങൾ ഉയരുന്നു. ജനങ്ങൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി, ഇമ്രാന്റെ മകനെ, ഞങ്ങൾ എന്തൊരു തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ ഞങ്ങളെ കൊന്നുകളയാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫറോവയ്ക്കു ഞങ്ങളെ എളുപ്പം കൊന്നുകളയാൻ കഴിയും വിധം ഞങ്ങളെ നീ കടലിനു മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾക്ക് യാതൊരു രക്ഷാമാർഗവുമില്ല, ഒരഭയവുമില്ല. നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കാൻ ആലോചിച്ചിട്ടു പോലുമില്ല. പിന്നെ എന്തിനു ഞങ്ങളെ താങ്കൾ ശിക്ഷിക്കണം? എന്തിനു ഞങ്ങളോട് പ്രതികാരം ചെയ്യണം? നീ കാരണമായി ഞങ്ങൾ സഹിച്ച ദുരിതങ്ങളും യാതനകളും കണ്ട് നിനക്ക് മതിയായില്ലെന്നോ? ഇതാ ഞങ്ങൾക്ക് മുമ്പിൽ സമുദ്രം, പിന്നിലാകട്ടെ ശത്രുസംഘവും. മരണമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് തെരഞ്ഞെടുക്കാനില്ല. ഇസ്രായേലിയരുടെ കണ്ണുകളിൽ ഇരുട്ടു വ്യാപിച്ചു. അവരെ കടുത്ത നിരാശ കീഴ്പ്പെടുത്തി. ലോകം ഇരുളുന്നതായി അവർക്ക് തോന്നി. അവർക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി. എല്ലാവരും ഭയന്ന് വിറയ്ക്കുകയായിരുന്നു. തലയുയർത്തി നിൽക്കുന്ന പർവ്വത ശിഖരങ്ങൾ പോലും അവരുടെ പേടി കണ്ട് വിറച്ചുപോകും. എന്നാൽ മൂസ അലൈഹിസലാമിന്റെ വിശ്വാസത്തിൽ മാത്രം യാതൊരു ഇളക്കവും തട്ടിയില്ല. മൂസയുടെ ശബ്ദത്തിൽ പ്രവാചകത്വത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെയൊപ്പം എന്റെ നാഥനുണ്ട്, അവൻ എന്നെ മാർഗദർശനം ചെയ്യും. മൂസ അലൈഹിസലാമിന്റെ ശബ്ദത്തിൽ ജനങ്ങൾ പ്രവാചകത്വത്തിന്റെ ശബ്ദം ശ്രവിച്ചു. തന്റെ ഊന്നുവടികൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ
മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു. മൂസ അലൈഹിസ്സലാം അപ്രകാരം ചെയ്തു. 12 കുലങ്ങൾക്കായി 12 വഴികൾ അതോടെ സമുദ്രത്തിൽ രൂപം കൊണ്ടു. ഇസ്രായേലിയർ സുരക്ഷിതരായി മറുകരയിൽ എത്തിച്ചേർന്നു. ഫിർഔൻ മുങ്ങിച്ചാവുന്നു. ഇസ്രായേൽ മക്കൾ സുരക്ഷിതരായി കടൽ കടന്നു മറുകര എത്തിച്ചേർന്നത് ഫിർഔൻ കണ്ടു. ഫറോവ തന്റെ സൈനികരോട് ഇപ്രകാരം പറഞ്ഞു, നോക്കുക, എന്റെ ആജ്ഞപ്രകാരം കടലിതാ പിളർന്നിരിക്കുന്നു. നമ്മിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം വിരണ്ടോടുന്ന ഇസ്രായേലിയരെ പിടികൂടാനാണ് കടൽ എന്റെ കൽപ്പനപ്രകാരം പിളർന്നിട്ടുള്ളത്. ഫറോവയും സൈന്യവും മുമ്പോട്ട് ഗമിച്ചു. ഇതുകണ്ട ഇസ്രായേലിയർ ഭയന്ന് വിറച്ചു. ഇതാ ശത്രു സൈന്യം, അവരിതാ കടൽ കടന്ന് നമ്മുടെ നേർക്കു വരാൻ ശ്രമിക്കുകയാണ്. ഫറോവയുടെ ആക്രമണം തടയാൻ നമുക്കൊരു മാർഗവുമില്ല. നമ്മെ അവൻ തടവുകാരായി ഈജിപ്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവിടെ വെച്ച് അയാൾ നമ്മുടെ കഥ കഴിക്കും. അന്നേരം മൂസ അലൈഹിസ്സലാം തന്റെ ഊന്നുവടി കൊണ്ട് കരയിലടിക്കാൻ ആലോചിച്ചു. എന്നാൽ അള്ളാഹു അദ്ദേഹത്തിന് ബോധനം നൽകിയത് കടലിനെ വിട്ടേക്കുക. നിശ്ചയം ഇവർ മുക്കിക്കൊല്ലപ്പെടുന്ന സൈന്യമാണ്. ഇതിനെക്കുറിച്ചൊന്നും ഫറോവയ്ക്ക് ധാരണയില്ലായിരുന്നു. മൂസയും ഇസ്രായേലിയരും കടന്നുപോയ വഴിയിലൂടെ ഫറോവയും സൈന്യവും അക്കരെ പറ്റാൻ ശ്രമിച്ചു. മൂസയെയും സൈന്യത്തെയും രക്ഷിക്കാനായി സൃഷ്ടിക്കപ്പെട്ട തുരുത്ത് വെള്ളത്തിൽ താണ്. ഫറോവയും സൈന്യവും സമുദ്രത്തിൽ മുങ്ങി. വെള്ളത്തിൽ മുങ്ങിത്തുടങ്ങിയപ്പോൾ ഫറോവ നിലവിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ വംശം വിശ്വസിച്ചിട്ടുള്ള അള്ളാഹുവല്ലാതെ മറ്റൊരു നാഥനില്ലെന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ ആ ദൈവത്തിന് വഴിപ്പെട്ടവരിൽ ഒരുവനാകുന്നു. എന്നാൽ നിരന്തരം ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയും മരണമാസന്നമാവുമ്പോൾ ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്കുള്ളതല്ല പശ്ചാത്താപം. അള്ളാഹു പറഞ്ഞു, എപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? ഇതുവരെ നീ ധിക്കരിച്ചു. നീ നാശകാരികളിൽ പെട്ടവനുമായിരുന്നു. ഫറോവ സമുദ്രത്തിൽ മുങ്ങിമരിച്ചു. ആയിരക്കണക്കിന് കുട്ടികളെയും പുരുഷന്മാരെയും കടുത്തറുത്തും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയ ധിക്കാരി മരണപ്പെട്ടിരിക്കുന്നു. തന്റെ സിംഹാസനത്തിനും രാജകൊട്ടാരത്തിനും അകലെയായി ശുശ്രൂഷ ചെയ്യാൻ ഒരു ഭിഷഗ്വരനോ സമാശ്വസിപ്പിക്കാൻ ഒരു സുഹൃത്തോ ഇല്ലാത്ത അവസ്ഥയിൽ ദാരുണമായ വിധം മരണം അയാളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അയാൾക്കു വേണ്ടി ആരും കണ്ണീരൊലിപ്പിക്കാനില്ലായിരുന്നു. എന്നാൽ ഫറോവയുടെ മരണത്തെക്കുറിച്ച് ഇസ്രായേലിയർ സംശയാലുക്കളായിരുന്നു. അവർ പറഞ്ഞു, ഫറോവ മരിക്കുകയില്ല. തിന്നാതെയും കുടിക്കാതെയും വളരെ കാലം അയാൾ ജീവിച്ചിരുന്നതായി നാം കണ്ടതാണ്. ഫറോവയുടെ ജഡം സമുദ്രം പുറം തള്ളിയപ്പോൾ മാത്രമാണ് അവർ അയാളുടെ മരണം അംഗീകരിച്ചത്. സമുദ്രത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കെ അള്ളാഹു ഫറോവയോട് ഇപ്രകാരം പറഞ്ഞിരുന്നു, പിൻതലമുറകൾക്ക് ദൃഷ്ടാന്തമായി ഇന്നു നിന്റെ ജഡം നാം രക്ഷപ്പെടുത്തുന്നതാണ്. ഫറോവയുടെ ജഡം ഒരു ദൃഷ്ടാന്തമായി ഇന്നും അവശേഷിക്കുന്നു. ഫറോവയുടെ സൈന്യവും മുങ്ങിമരിച്ചു. അവരിൽ ഒരാൾ പോലും രക്ഷപ്പെടുകയുണ്ടായില്ല. അവർ ഈജിപ്തിനെ അവരുടെ പിന്നിലാക്കി കടന്നുപോയി. ശവങ്ങൾ മറവ് ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി പോലും അവശേഷിച്ചില്ല. എത്രയെത്ര അരുവികളും ആരാമങ്ങളും മണിമേടകളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. അവരാസ്വദിച്ചു പോന്ന എന്തെല്ലാം ജീവിത സുഖങ്ങളാണ് അവർ വിട്ടേച്ചു പോയത്. ഇതത്രേ അവർക്കുണ്ടായ പര്യവസാനം. നാം മറ്റൊരു ജനവിഭാഗത്തെ ഈ വസ്തുക്കളുടെ അവകാശികളാക്കി. ആകാശമോ ഭൂമിയോ അവർക്കു വേണ്ടി കരഞ്ഞില്ല. അവർക്ക് അല്പവും അവസരം നൽകപ്പെട്ടതുമില്ല. ഇസ്രായേലിയർ സുരക്ഷിതരായി മറുകരയിലെത്തി. അവിടെ അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാൻ കഴിഞ്ഞു. ഹാമാനെയോ ഫറോവയെയോ അയാളുടെ സൈനികരെയോ അവിടെ അവർക്ക് ഭയപ്പെടേണ്ടതില്ലായിരുന്നു. അവർ ശാന്തചിത്തരായി അവിടെ ജീവിച്ചു. അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും ഭയപ്പെടേണ്ടതില്ലായിരുന്നു. അവർ നഗരവാസികളായിരുന്നു. സൂര്യതാപം അവരെ വിഷമിപ്പിച്ചിരുന്നു. എന്നാൽ അവർ അള്ളാഹുവിന്റെ അതിഥികളായിരുന്നു. രാജാക്കന്മാർ തങ്ങളുടെ അതിഥികളെ ആദരിക്കുന്നത് കണ്ടിട്ടില്ലേ? സൂര്യതാപം തടഞ്ഞുകൊണ്ട് ഭരണകർത്താക്കൾ അതിഥികൾക്കായി തമ്പുകൾ കെട്ടുന്നത് എങ്ങനെയെന്നറിയില്ലേ? എന്നാൽ അള്ളാഹുവിന്റെ ആതിഥ്യം മറ്റെല്ലാ ആതിഥ്യത്തെയും കവച്ചുവെക്കുന്നു. ഇസ്രായേലിയർക്ക് തണൽ വിരിച്ചു കൊടുക്കാൻ അള്ളാഹു മേഘങ്ങളോട് ആജ്ഞാപിച്ചു. അവർ മേഘത്തിന്റെ തണലിൽ സഞ്ചരിച്ചു. അവരോടൊപ്പം മേഘങ്ങൾ സഞ്ചരിച്ചു. അവർ യാത്ര നിർത്തിയിടത്ത് അവയും സഞ്ചാരം നിർത്തി. ദാഹിച്ചവശരായപ്പോൾ അവർ വെള്ളവും തേടി നടന്നു. അവിടെ പുഴയോ കിണറോ ഇല്ലായിരുന്നു. അവർ മൂസയെ സമീപിച്ചു. ആവലാതി ബോധിപ്പിച്ചു. മൂസ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീ നിന്റെ ഊന്നുവടി കൊണ്ട് പാറയിലടിക്കുക. പാറയിൽ നിന്ന് 12 ഉറവകൾ പൊട്ടിയൊഴുകി. ജനങ്ങളിൽ ഓരോ വിഭാഗവും തങ്ങൾക്ക് ജലമെടുക്കാനുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കി. അവർക്ക് വിശന്നപ്പോൾ കുട്ടി അതിൻ്റെ ഉമ്മയോടെന്ന പോലെ അവർ മൂസയോട് ആവലാതിപ്പെട്ടു.
അവർ പറഞ്ഞു, നീ ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾക്കായി പഴവർഗ്ഗങ്ങളും കായ്ക്കനികളും വിളയിപ്പിച്ചു തന്നു, ഇവിടെ ഞങ്ങൾക്ക് അന്നം തരാൻ ആരാണുള്ളത്? വീണ്ടും മൂസ അലൈഹിസലാം തന്റെ നാഥനോട് പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് ആഹാരം ഇറക്കിക്കൊടുത്തു. മന്നയും സെൽവയുമായിരുന്നു അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറക്കിക്കൊടുത്ത ആഹാര വിഭവങ്ങൾ. ബനൂ ഇസ്രായേലിന്റെ നന്ദികേട്. ദീർഘകാലം ഇസ്രായേലിയർ അടിമത്തത്തിനു കീഴിൽ ജീവിച്ചു. അടിമത്തം അവരുടെ സ്വഭാവം ദുഷിപ്പിച്ചു. അവരുടെ നിലപാടുകളിൽ വക്രതയുണ്ടാക്കി. ഒരു കാര്യത്തിലും അവർക്ക് സ്ഥിരതയുണ്ടായിരുന്നില്ല. പ്രകൃതിയിൽ അവർ കൊച്ചുകുട്ടികളെപ്പോലെയായിരുന്നു. കൃതജ്ഞതാബോധം നന്നേ കുറഞ്ഞവരായിരുന്നു അവർ. എല്ലായ്പ്പോഴും അവർ ആവലാതികൾ ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. കിട്ടാത്ത വസ്തുക്കളോടെല്ലാം അവർക്ക് കൊതിയായിരുന്നു. തങ്ങൾക്കു ലഭിച്ച വസ്തുക്കളോടൊക്കെയും വെറുപ്പും. അധികം നാൾ കഴിയും മുമ്പായി അവർ ആഹാരത്തെക്കുറിച്ച് മൂസയോട് ആവലാതി ബോധിപ്പിച്ചു തുടങ്ങി. അവർ പറഞ്ഞു, മൂസയെ, ഒരേ വിധമുള്ള ആഹാരവുമായി ക്ഷമിച്ചു കഴിയാൻ ഞങ്ങൾക്കാവുന്നില്ല. മണ്ണിൽ വിളയുന്ന ചീര, കക്കരി, ഗോതമ്പ്, പയർ, ഉള്ളി മുതലായവ ഞങ്ങൾക്കായി ഉൽപ്പാദിപ്പിച്ചു തരാൻ നീ നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇസ്രായേലിയരുടെ ഈ ആവശ്യം കേട്ട് മൂസ അത്ഭുത പരതന്ത്രനായി. ക്ഷോഭവും നിഷേധവും കലർന്ന സ്വരത്തിൽ മൂസ അവരോട് ചോദിച്ചു, ഇപ്രകാരം വിശിഷ്ടങ്ങളായ പദാർത്ഥങ്ങൾക്കു പകരം അധമമായ പദാർത്ഥങ്ങളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മനുഷ്യസ്പർശമേറ്റിട്ടില്ലാത്ത സെൽവയുടെയും മാംസത്തിന്റെയും സ്ഥാനം പച്ചക്കറികൾക്കും കായ്ക്കനികൾക്കും നൽകുകയോ കർഷകരുടെ ആഹാരം രാജാക്കന്മാരുടെ ഭക്ഷണത്തിന് പകരമാക്കുകയോ? രുചിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള ധാരണ അബദ്ധ ജഠിലമാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് നീചമായ വസ്തുക്കളാണ്. എന്നാൽ മൂസയുടെ ഈ പ്രതികരണം കൊണ്ടൊന്നും ഇസ്രായേലിയർ തങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അവർ പച്ചക്കറികളും കായ്ക്കനികളും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഏതു പട്ടണത്തിലും സുലഭമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. പിടിവാശി. പരസ്പരം ഷണ്ട കൂടുന്ന കൊച്ചുകുട്ടികളെപ്പോലെയായിരുന്നു ഇസ്രായേലിയർ. അവരോടെന്തെങ്കിലും പറഞ്ഞാൽ അതിനു വിരുദ്ധമായേ അവർ പ്രവർത്തിച്ചിരുന്നുള്ളൂ. അവരോട് കൽപ്പിച്ചതിന് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്നത് ഒരു ബാധ്യതയായാണ് അവർ പരിഗണിച്ചത്. വികൃതിക്കാരായ കുട്ടികളെപ്പോലെയായിരുന്നു അവർ. കുസൃതി കാണിക്കുന്ന കുട്ടിയോട് നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കും, ഇരിക്കാൻ പറഞ്ഞാൽ എണീറ്റു നിൽക്കും. നിശബ്ദമായിരിക്കാൻ ആവശ്യപ്പെട്ടാൽ അവരൊച്ച വെച്ചു തുടങ്ങും. സംസാരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കും. പച്ചക്കറികളും കായ്ക്കനികളും യഥേഷ്ടം ലഭിക്കുന്ന ഒരു ഗ്രാമത്തിൽ ജീവിക്കാനാണ് അവർ കൊതിച്ചത്. അവരോട് സ്രഷ്ടാവ് കൽപ്പിച്ചത് ഇപ്രകാരമായിരുന്നു, നിങ്ങൾ ഈ ഗ്രാമത്തിൽ വസിച്ചുകൊള്ളുവിൻ, അതിലെ ഉൽപ്പന്നങ്ങൾ സുഭിക്ഷമായി ആഹരിച്ചുകൊള്ളുവിൻ. സാഷ്ടാംഗം ചെയ്തുകൊണ്ടും പാപമോചനത്തിനായുള്ള പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടുമാവണം നിങ്ങൾ കവാടത്തിൽ പ്രവേശിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നാം പൊറുക്കുന്നതാകുന്നു. സുഹൃതികൾക്ക് നാം ഔദാര്യം അധികമായി നൽകുകയും ചെയ്യും. എന്നാൽ ഈ ദൈവകൽപ്പനയ്ക്ക് വിപരീതമാണ് അവർ പ്രവർത്തിച്ചത്. തലകുനിച്ചു പ്രവേശിക്കുന്നതിനു പകരം ഇഴഞ്ഞുകൊണ്ടും വെറുപ്പ് പ്രകടിപ്പിച്ചും കൊണ്ടുമാണ് അവർ പട്ടണത്തിൽ പ്രവേശിച്ചത്. അള്ളാഹു അവരുടെ ഈ നിലപാടിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, നാം അവരോട് പറഞ്ഞിരുന്നതെന്താണോ അതിനെ അതിക്രമകാരികൾ മാറ്റിമറിച്ചു. അനന്തരം അതിക്രമകാരികളുടെ മീതെ നാം ആകാശത്തു നിന്ന് ശിക്ഷ ഇറക്കി. അത് അവർ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങൾക്കുള്ള ശിക്ഷയാകുന്നു. അവരെ മാരക രോഗങ്ങൾ പിടികൂടി. അവർ ഇയാമ്പാറ്റകളെപ്പോലെ ചത്തൊടുങ്ങി. അവരോടെന്തെങ്കിലും ആജ്ഞാപിച്ചാൽ ധാരാളമായി ചോദ്യങ്ങൾ ഉന്നയിക്കുമായിരുന്നു. കുതർക്കങ്ങൾ നടത്തും. ധാരാളമായി സംശയങ്ങൾ ഉന്നയിക്കുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവന്റെ അവസ്ഥ എന്തുമാത്രം നീചവും നികൃഷ്ടവുമാണ്. ബലി. ഇസ്രായേൽ സമൂഹത്തിൽ ഒരു കൊല നടന്നു. ഈ അത്യാഹിതം ഇസ്രായേലിയരെ വല്ലാതെ വ്യാകുലപ്പെടുത്തി. കൊലപാതകിയെ കണ്ടെത്താൻ അവർക്കായില്ല. ഈ സംഭവത്തിന് ശേഷം ഘാതകനെ കുറിച്ചായി ജനങ്ങളുടെ പ്രധാന ചർച്ച. അവർ മൂസയെ സമീപിച്ചു, ഇപ്രകാരം അഭ്യർത്ഥിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഈ പ്രശ്നത്തിൽ താങ്കൾ ഞങ്ങളെ സഹായിക്കണം. കൊലപാതകി ആരാണെന്ന് താങ്കൾ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണം. പ്രശ്നം മൂസ അലൈഹിസലാം അള്ളാഹുവിനു മുമ്പിൽ സമർപ്പിച്ചു. ഒരു പശുവിനെ ബലിയറുക്കാൻ ഇസ്രായേലിയരോട് ആജ്ഞാപിക്കണമെന്ന് അള്ളാഹു മൂസയ്ക്ക് ബോധനം നൽകി. അറുക്കപ്പെടേണ്ട പശുവിനെക്കുറിച്ച് ഒന്നിനു പിറകെ മറ്റൊന്നായി ഇസ്രായേലിയർ ധാരാളം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഈ സംഭവം ഖുർആൻ ചിത്രീകരിക്കുന്നത് ഇപ്രകാരമാണ്, ഒരു പശുവിനെ അറുക്കാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് മൂസ തന്റെ ജനതയോട് പറഞ്ഞ സംഭവം ഓർക്കുക. ആ ജനത മൂസയോട് പറഞ്ഞു, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? മൂസ അലൈഹിസലാം പ്രതിവചിച്ചു,
ഞാൻ വിഡ്ഢികളിൽ പെട്ടുപോവാതിരിക്കാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. അവർ ചോദ്യം ഓരോന്നോരോന്നായി ഉന്നയിച്ചുകൊണ്ടിരുന്നു. അവർ മൂസയോട് ഇപ്രകാരം പറഞ്ഞു, ബലിയറുക്കേണ്ടത് ഏതിനം പശുവിനെയാണെന്ന് വിശദീകരിച്ചു തരാൻ താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക. മൂസ പറഞ്ഞു, പ്രായം വളരെ കൂടിയതോ കുറഞ്ഞതോ അല്ലാതെയുള്ള ഇടപ്രായത്തിലുള്ള ഒരു പശുവായിരിക്കണമെന്നാണ് അള്ളാഹു പറയുന്നത്. അതിനാൽ നിങ്ങളോട് കൽപ്പിക്കുന്ന വിധം നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക. അവർ ഈ ചോദ്യം കൊണ്ടും ഉത്തരം കൊണ്ടുമൊന്നും അവസാനിപ്പിച്ചില്ല. പശുവിൻ്റെ നിറത്തെക്കുറിച്ചായിരുന്നു അടുത്ത ചോദ്യം. അവർ പറഞ്ഞു, അതിൻ്റെ നിറമെന്തായിരിക്കണമെന്ന് വിശദീകരിച്ചു തരാൻ താങ്കൾ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം. മൂസ അലൈഹിസലാം പറഞ്ഞു, കാണികൾക്ക് ആകർഷണം തോന്നിക്കുന്ന തെളിഞ്ഞ മഞ്ഞ നിറമുള്ള ഒരു പശുവായിരിക്കണമെന്നാണ് അള്ളാഹു പറയുന്നത്. അവർ പറഞ്ഞു, അത് ഏതുതരം പശുവാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പശുക്കൾ പരസ്പരം സാദൃശ്യമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന്റെ മാർഗനിർദ്ദേശപ്രകാരം തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കാം. അപ്പോൾ മൂസ പറഞ്ഞു, നിലം ഉഴുതാനോ വിളകൾ നനയ്ക്കാനോ ഉപയോഗപ്പെടുത്താത്ത പാടുകളൊന്നുമില്ലാത്ത ന്യൂനത ഏതുമില്ലാത്ത ഒരു പശുവായിരിക്കണം അത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ മറുപടി കേട്ടപാടെ സംശയ ദൂരീകരണം അവർ ഉപേക്ഷിച്ചു. അവർ ഇപ്രകാരം പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഞങ്ങൾ പ്രവർത്തിക്കാം. പശുവിനെക്കുറിച്ചുള്ള തങ്ങളുടെ ചോദ്യങ്ങൾ ഇസ്രായേലിയർക്ക് വിഷമവും ഇടുക്കവും മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. കൽപ്പിക്കപ്പെട്ട അവസരത്തിൽ ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ മതിയാവുമായിരുന്നു. എന്നാൽ ഇസ്രായേലിയർ പിടിമുറുക്കിയപ്പോൾ അള്ളാഹുവും പിടിമുറുക്കി. ലക്ഷണമൊത്ത പശുവിനെ അന്വേഷിച്ച് ഇസ്രായേലിയർ പുറപ്പെട്ടു. മഞ്ഞ നിറമുള്ള, ന്യൂനതകളില്ലാത്ത, ഇടപ്രായത്തിലുള്ള, ഉഴാനുപയോഗിക്കാത്ത, ജലസേചനത്തിനുപയോഗിക്കാത്ത പശു. ഈ നിബന്ധനകളൊത്ത ഒരു പശുവിനെ എവിടെ നിന്നാണ് കിട്ടുക? അത് അത്യപൂർവമായിരിക്കും. അവർ ധാരാളം പശുക്കളെ കണ്ടു. ഒന്നുകിൽ പ്രായക്കൂടുതലുള്ളവ, അല്ലെങ്കിൽ ഇളം പ്രായത്തിലുള്ളവ. ഇടപ്രായത്തിലുള്ള ഒന്നിനെ കണ്ടെന്നിരിക്കട്ടെ, അതിന് ഏതെങ്കിലും ന്യൂനതകൾ കാണും. ന്യൂനതകളില്ലാത്ത ഒരു പശുവിനെ കണ്ടെന്നിരിക്കട്ടെ, പക്ഷേ മഞ്ഞ നിറത്തിലുള്ളതായിരിക്കില്ല. നിറവും പ്രായവും മറ്റു പ്രത്യേകതകളുമുള്ള ഒന്നിനെ കണ്ടെന്നിരിക്കട്ടെ, അവ ഉഴുതാനും ജലസേചനത്തിനും ഉപയോഗിക്കുന്നതായിരിക്കും. ലക്ഷണമൊത്ത ഒരു പശുവിനെ അന്വേഷിച്ച് അവർ വശം കെട്ടു. അവരുടെ മർക്കട മുഷ്ടിയുടെയും കുതർക്കത്തിൻ്റെയും ഫലമായുണ്ടായ വിനയായിരുന്നു അത്. എന്നാൽ മുഴുവൻ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു പശു ഒരു അനാഥന്റെ കൈവശമുണ്ടായിരുന്നു. അള്ളാഹു ആ അനാഥന് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു. ഇസ്രായേലിയർ വലിയ ഒരു തുക വിലയായി നൽകി അനാഥനിൽ നിന്ന് ആ പശുവിനെ വാങ്ങി. അങ്ങനെ അവർ ആ പശുവിനെ അറുത്തു. അവർക്ക് അത് നിറവേറ്റുക എളുപ്പമായിരുന്നില്ല എന്ന് ഈ സംഭവത്തെ പരാമർശിച്ച് ഖുർആൻ പറയുന്നു. ബലിയറുക്കപ്പെട്ട പശുവിന്റെ ഒരു ഭാഗം കൊണ്ട് കൊല്ലപ്പെട്ടവന്റെ ശരീരത്തിൽ പ്രഹരിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. എങ്കിൽ കൊല്ലപ്പെട്ടവന് ജീവൻ തിരിച്ചു കിട്ടുമെന്നും കൊലപാതകിയെക്കുറിച്ച് അയാൾ പറഞ്ഞു തരുമെന്നും അള്ളാഹു അറിയിച്ചു. സംഗതികൾ അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു. ശരിയത്ത്. ഇസ്രായേലിയരുടെ ജീവിത സാഹചര്യങ്ങളിൽ വമ്പിച്ച പുരോഗതിയുണ്ടായി. മൃഗതുല്യരായി ജീവിച്ച അവർ പരിഷ്കൃതരായി തീർന്നു. സ്വാതന്ത്ര്യബോധത്തോടുകൂടി അഭിമാനകരമായ ജീവിതം നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർ. നാഗരിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു നിയമവ്യവസ്ഥ അനുപേക്ഷണീയമായി തീർന്നു. അവർക്കിടയിൽ വിധികൾ നടപ്പാക്കാനും മാർഗദർശനത്തിനും അത് അനിവാര്യമായി തീർന്നു. ദൈവിക നിയമവ്യവസ്ഥ കൂടാതെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രകാശവുമില്ലാതെ ആർക്കും മനുഷ്യനായി ജീവിക്കാൻ കഴിയുകയില്ല. ലോകം ഇരുട്ടിലാണ്ടുകിടക്കുന്നു. അള്ളാഹുവിന്റെ പ്രകാശം ലഭിച്ചവരൊഴികെ സർവരും അന്ധകാരത്തിൽ കഴിയുകയാണ്. പടച്ചവന്റെ പ്രകാശവുമായാണ് പ്രവാചകന്മാർ ആഗതരായത്. ആ പ്രകാശത്തിലൂടെ അവർ മനുഷ്യരെ സൽപന്ധാവിലൂടെ നയിക്കുന്നു. ഈ വെളിച്ചം ലഭിക്കാത്തവർ അന്ധന്മാരെ പോലെയാണ്. ദൈവപ്രഭ സ്വീകരിക്കാതെ ആവിഷ്കരിക്കുന്ന ആശയാദർശങ്ങൾ കേവലം ചില അനുമാനങ്ങളും കടങ്കഥകളും മാത്രമായി അവശേഷിക്കും. കുട്ടികൾ പോലും പുച്ഛിച്ചു തള്ളുന്ന പൊള്ളവാദങ്ങൾ മാത്രമായിരിക്കും അവ. ബഹുദൈവ വിശ്വാസികളുടെയും സത്യനിഷേധികളുടെയും യഹൂദരുടെയും ക്രൈസ്തവരുടെയും ആദർശങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കെട്ടിച്ചമച്ചുള്ള ദുർന്യായങ്ങളും പൊള്ളവാദങ്ങളുമാണ് അവ. ഈ ജനവിഭാഗങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇപ്രകാരമാണ്, ഊഹങ്ങളുടെ പിന്നാലെ ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഊഹാപോഹമാകട്ടെ, സത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനവും ചെയ്യില്ല.
അള്ളാഹുവിന്റെ പ്രകാശം സ്വീകരിക്കാത്തവരുടെ സ്വഭാവവും പെരുമാറ്റവും അതിരുവിട്ടതായിരിക്കും. അവർ അവിവേകമാണ് പ്രവർത്തിക്കുക. ധൂർത്തന്മാരും ആഡംബരപ്രിയരുമായിരിക്കും അവർ. പ്രവാചകന്മാരെ പിൻപറ്റുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവർ തങ്ങളുടെ കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ സന്നദ്ധരാവുകയില്ല. എല്ലാ പരിധികളും അവർ ലംഘിക്കും. അന്യരുടെ അവകാശങ്ങൾ അവർ വകവെച്ചു കൊടുക്കുകയില്ല. സ്വന്തം ഇച്ഛകളെയാണ് അവർ പിൻപറ്റുക. അള്ളാഹുവിന്റെ വെളിച്ചം സ്വീകരിക്കാത്ത ഭരണവും രാഷ്ട്രീയവും അക്രമത്തിന്റെയും അടിമത്തത്തിന്റെയും ചട്ടുകങ്ങളാണ്. ഇങ്ങനെയുള്ള ദുർഭരണവും പിഴച്ച രാഷ്ട്രീയ വ്യവസ്ഥയും ജനങ്ങളുടെ ധനം കൊള്ള ചെയ്യുന്നു. അവരുടെ അവകാശങ്ങൾ ചവിട്ടിമെതിക്കുന്നു. അവരുടെ ജീവൻ അപകടപ്പെടുത്തുന്നു. അള്ളാഹുവിനെ ഭയപ്പെടാത്ത, ദൈവിക വ്യവസ്ഥയെ അംഗീകരിക്കാത്ത ജനനേതാക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ വിശ്വാസവഞ്ചകരാണ്. അള്ളാഹുവിന്റെ സമ്പത്ത് കൊണ്ടും ജനങ്ങളുടെ ജീവൻ കൊണ്ടും അവരുടെ അവകാശങ്ങൾ കൊണ്ടും കളിക്കുന്നവരാണ് അവർ. അവർ ജനങ്ങളെ തങ്ങളുടെ അടിമകളാക്കി വെക്കുന്നു. ജനങ്ങളെ അവർ വിവിധ വിഭാഗങ്ങളാക്കുകയും ശിഥിലീകരിക്കുകയും ചെയ്യും. പുരുഷന്മാരെ അവർ കൊന്നുകുഴിച്ചു മൂടും. സ്ത്രീകൾക്ക് ജീവിക്കാൻ അനുവാദം നൽകും. ഒന്നും രണ്ടും ലോകയുദ്ധങ്ങളിലായി എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും. അതെ, ലോകം ഇരുട്ടിൽ ആണ്ടുകിടക്കുകയാണ്. രക്ഷിതാവിന്റെ പ്രകാശം ലഭിക്കാത്തവർക്ക് യാതൊരു വെളിച്ചവും ലഭ്യമാവുകയില്ല. ഖുർആൻ ആ അവസ്ഥ ചിത്രീകരിക്കുന്നത് കാണുക. ഇരുട്ടിനുമേൽ ഇരുട്ട് കുന്നുകൂടി കിടക്കുന്നു. ഒരുവൻ കൈ പുറത്തേക്കിട്ടാൽ അതുപോലും അവൻ കാണുകയില്ല. അള്ളാഹു ആർക്കു വെളിച്ചം നൽകുന്നില്ലയോ അവന് പിന്നെ യാതൊരു വെളിച്ചവുമില്ല. എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടതെന്നും ജനങ്ങൾ പരസ്പരം എങ്ങനെ പെരുമാറണമെന്നും പ്രവാചകർ പഠിപ്പിച്ചു തരുന്നു. മതത്തിന്റെ ചിട്ടകളും ജീവിത സമ്പ്രദായങ്ങളും പ്രവാചകൻ ജനങ്ങളെ പരിശീലിപ്പിക്കുന്നു. തീറ്റയുടെയും കുടിയുടെയും ഉറക്കത്തിന്റെയും മര്യാദകൾ ശീലിപ്പിക്കുന്നു. സദസ്സിലായിരിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട പ്രവർത്തന രീതികൾ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യർ കുട്ടികളെപ്പോലെയാണ്. പ്രായമെത്തിയാലും പ്രവാചകന്മാരുടെ ശിക്ഷണം അവർ ശീലിക്കണം. കുട്ടികൾക്ക് പിതാക്കന്മാരുടെ ശിക്ഷണം എത്രമാത്രം അനിവാര്യമാണോ അതേക്കാൾ മനുഷ്യർക്കൊക്കെയും അനുപേക്ഷണീയമായ ഒന്നാണ് പ്രവാചക ശിക്ഷണം. പ്രവാചക ശിക്ഷണം ലഭിക്കാത്തവർ വളഞ്ഞും ചെരിഞ്ഞും വളരുന്ന ഉപദ്രവകാരികളായ മുൾച്ചെടികൾക്ക് സമമാണ്. തൗറാത്ത്. ഇസ്രായേലിയരെ വേദഗ്രന്ഥവും സന്മാർഗവുമില്ലാതെ വൃഥാവിലാക്കി കളയാൻ അള്ളാഹു തീരുമാനിച്ചിരുന്നില്ല. അന്ധതയിൽ തന്നെ അവരെ തളച്ചിടാനും അള്ളാഹു ആഗ്രഹിച്ചില്ല. അതിനാൽ മൂസ അലൈഹിസ്സലാമിനോട് ശുദ്ധി കൈവരിക്കാനും 30 ദിവസം നോമ്പനുഷ്ഠിച്ചതിന് ശേഷം സീനാ പർവ്വതത്തിലേക്ക് വരാനും അള്ളാഹു കൽപ്പിച്ചു. അദ്ദേഹത്തോട് സംഭാഷണം നടത്താനും മാർഗദർശനത്തിനായി ഗ്രന്ഥം നൽകാനും അവൻ തീരുമാനിച്ചു. മൂസ തന്റെ ജനതയിൽ നിന്ന് 70 പേരെ തെരഞ്ഞെടുത്തു. ഈ കാര്യങ്ങൾക്കെല്ലാം അവരും സാക്ഷികളാവേണ്ടതുണ്ട്. അവരാണെങ്കിൽ നിഷേധത്തിലേക്ക് വഴുതിപ്പോകാൻ സാധ്യത ഏറെയുള്ള വിഭാഗമാണ്. സഹോദരൻ ഹാറൂൺ അലൈഹിസ്സലാമിനോട് തന്റെ സമുദായത്തിൽ തനിക്കു പകരക്കാരനായി നിലകൊള്ളാനും അവരെ നന്മയിലേക്ക് ക്ഷണിക്കാനും കുഴപ്പക്കാരുടെ മാർഗത്തെ അവലംബിക്കാതിരിക്കാനും അദ്ദേഹം ഉണർത്തി. തുടർന്ന് മൂസാനബി അലൈഹിസ്സലാം തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായി രക്ഷിതാവ് തീരുമാനിച്ച സ്ഥലത്തേക്ക് പുറപ്പെട്ടു. എന്നാൽ അള്ളാഹുവോടുള്ള അടങ്ങാത്ത അനുരാഗത്താൽ സഹകാരികളെക്കാൾ വേഗത്തിൽ മൂസാനബി തൂരിസീനായിൽ എത്തിച്ചേർന്നു. അള്ളാഹു ചോദിച്ചു, താങ്കൾ ജനതയെക്കാൾ ധൃതിയിൽ ഇവിടെ എത്തിയത് എന്തിനാണ്? അദ്ദേഹം പറഞ്ഞു, അവരെന്റെ തൊട്ടുപിറകിലുണ്ട്. എന്റെ രക്ഷിതാവേ, നിന്റെ തൃപ്തിയിലേക്ക് ഞാൻ വേഗത കാണിച്ചെന്നേയുള്ളൂ. 40 രാത്രി പൂർത്തിയാക്കാൻ അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു. സീനാ പർവ്വതത്തിൽ അദ്ദേഹം എത്തിച്ചേർന്ന് തന്റെ രക്ഷിതാവുമായി സംഭാഷണത്തിലേർപ്പെട്ടു. അള്ളാഹുവുമായി അടുക്കുകയും സംഭാഷണം നടത്തുകയും ചെയ്തപ്പോൾ അവനെ നേരിൽ കാണാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. അള്ളാഹുവോട് അദ്ദേഹം തന്റെ ആഗ്രഹം ഉണർത്തി. രക്ഷിതാവേ, നീ എനിക്ക് നിന്നെ കാണിച്ചു തരണേ. അള്ളാഹുവിന് നന്നായി അറിയാമായിരുന്നു ഒരിക്കലും അദ്ദേഹത്തിന് അതിന് കഴിയുകയില്ലെന്ന്. ഒരു കണ്ണുകൾക്കും അള്ളാഹുവിനെ എത്തിപ്പിടിക്കാൻ സാധ്യമല്ല തന്നെ. ഒരു പർവ്വതത്തിനും അതിനു സാധ്യമല്ല. അവന്റെ വചനത്തെ വഹിക്കാൻ പോലും ഒരു പർവ്വതത്തിനുമാവില്ല. പിന്നെയല്ലേ അവന്റെ പ്രകാശത്തെ വഹിക്കാൻ. പരിശുദ്ധ ഖുർആനെ പർവ്വതത്തിൽ നാം അവതീർണമാക്കിയിരുന്നെങ്കിൽ അള്ളാഹുവോടുള്ള ഭയഭക്തിയാൽ ആ പർവ്വതം പൊടിഞ്ഞു പോകുന്നത് താങ്കൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. മൂസാനബിയോട് അള്ളാഹു പറഞ്ഞു, താങ്കൾക്ക് എന്നെ ദർശിക്കാൻ സാധ്യമല്ല. എന്നാൽ താങ്കൾ ആ പർവ്വതത്തിലേക്ക് നോക്കുക. അതവിടെ തന്നെ നിലകൊള്ളുന്നുവെങ്കിൽ പിന്നീട് താങ്കൾക്ക് എന്നെ കാണാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്റെ വെളിപ്പെടൽ ആ പർവ്വതത്തിലുണ്ടായപ്പോൾ തന്നെ
അത് പൊടിയായിപ്പോയി. ഇത് കണ്ട് മൂസ അലൈഹിസലാം ബോധരഹിതനായി നിലം പതിച്ചു. ഉണർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എത്ര പരിശുദ്ധൻ! ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. ഞാൻ ആദ്യമായി നിന്നിൽ വിശ്വസിക്കുന്നു. അല്ലയോ മൂസ, ജനങ്ങളിൽ നിന്ന് നാം താങ്കളെ പ്രവാചകത്വം കൊണ്ടും എന്റെ കലാമുകൊണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലയോ മൂസ, ജനങ്ങളിൽ നിന്ന് നാം താങ്കളെ പ്രവാചകത്വം കൊണ്ടും എന്റെ കലാമുകൊണ്ടും തിരഞ്ഞെടുക്കുന്നു. താങ്കൾക്ക് നാം നൽകുന്നത് മുറുകെ പിടിക്കുക, കൃതജ്ഞതയുള്ളവനാവുകയും ചെയ്യുക. അള്ളാഹു നൽകിയ ആ ഫലകം അദ്ദേഹം എടുത്തു. അതിൽ ഇസ്രായേലിയർക്ക് ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും വിശദീകരണങ്ങളും ഉണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് അത് ശക്തിയായി സൂക്ഷിക്കാനും തൻ്റെ ജനതയെക്കൊണ്ട് അത് നല്ല നിലയിൽ സ്വീകരിക്കാനും കൽപ്പിച്ചു. തൻ്റെ സമുദായത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ സമീപിച്ച് അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഈ അനുഗ്രഹത്തെക്കുറിച്ച് അദ്ദേഹം ഉത്ബോധനം നടത്തിയപ്പോൾ വളരെ ലാഘവത്തോടെ അവർ പറഞ്ഞു, രക്ഷിതാവിനെ നേർക്കുനേരെ കാണാതെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. അവരുടെ ഈ പരിഹാസം അള്ളാഹു തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു ഘോര ശബ്ദത്തിലൂടെ അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. മൂസ അലൈഹിസലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, നാഥ, നീ വിചാരിച്ചിരുന്നെങ്കിൽ മുമ്പേ ഇവരെ നശിപ്പിക്കാമായിരുന്നു. ഞങ്ങളിലെ വിഡ്ഢികളുടെ പ്രവർത്തന ദൂഷ്യം കൊണ്ട് നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേൾക്കുകയും ഒരിക്കൽ കൂടി അവരെ ജീവിപ്പിക്കുകയും ചെയ്തു. പശുക്കുട്ടി. ഇസ്രായേലിയർ ഈജിപ്തിൽ നൂറ്റാണ്ടുകളോളമായി ബഹുദൈവ വിശ്വാസികളോടൊപ്പം ജീവിച്ചു പോരുന്നവരായിരുന്നു. കിബിത്തികൾ പല വസ്തുക്കളെയും ആരാധ്യ വസ്തുക്കളായി പരിഗണിച്ചിരുന്നു. അവർ അവയെ ആരാധിക്കുന്നതായി ഇസ്രായേലിയർ പതിവായി കണ്ടിരുന്നു. അങ്ങനെ ബഹുദൈവ വിശ്വാസത്തോടുള്ള അറപ്പും വെറുപ്പും ഇല്ലാതാവാൻ ഇത് കാരണമായി വർത്തിച്ചു. മെല്ലെ മെല്ലെ ഇസ്രായേലിയർ ബഹുദൈവ വിശ്വാസത്തിൽ ആകൃഷ്ടരാവുകയും ചെയ്തു. പിന്നീട് അവസരം കിട്ടുമ്പോഴെല്ലാം അവർ ബഹുദൈവാരാധനയിൽ വ്യാപൃതരാവാൻ തുടങ്ങി. അവരുടെ ഹൃദയത്തിൽ ചാഞ്ചല്യമുണ്ടായി. അവർക്ക് വിശ്വാസ വ്യതിയാനം സംഭവിച്ചു. അവരുടെ നിലപാടുകളിൽ മാറ്റമുണ്ടായി. അഭിപ്രായങ്ങളിലും ആശയഗതികളിലും മാറ്റമുണ്ടായി. അവർ സൽപന്ധാവിലൂടെ സഞ്ചരിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ അവിവേകത്തിൻ്റെ മാർഗത്തിലാണ് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ടത്. ബിംബാരാധകരായ ഒരു ജനവിഭാഗത്തിൻ്റെ പ്രദേശത്തുകൂടെ ഒരിക്കൽ അവർ കടന്നുപോയി. അവർ ബിംബങ്ങളെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഇസ്രായേലിയർ മൂസയോട് പറഞ്ഞു, അവരുടെ ആരാധനാമൂർത്തികളെപ്പോലെ നീ ഞങ്ങൾക്കും ചില ആരാധനാമൂർത്തികളെ നിശ്ചയിച്ചു തരിക. മൂസ നബി അലൈഹിസലാം കോപിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ വിഡ്ഢികളായ ഒരു ജനവിഭാഗമാണ്. ഇതെന്തൊരത്ഭുതം! അള്ളാഹു മറ്റാർക്കും നൽകാത്ത അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നു. നിങ്ങളെ ഇതര ജനവിഭാഗങ്ങളെക്കാൾ അവൻ ശ്രേഷ്ഠരാക്കി. ആർക്കും നൽകാത്ത വിഭവങ്ങൾ അവൻ നിങ്ങൾക്കു നൽകി. നിങ്ങൾക്ക് സർവരെക്കാളും ശ്രേഷ്ഠത നൽകിയ അള്ളാഹുവിനെ കൂടാതെ മറ്റു ചില ആരാധ്യരെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? മൂസ നബി അലൈഹിസലാം തൂർ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. കുറേ നാൾ അവരിൽ നിന്ന് അകന്നു കഴിഞ്ഞു. അവർക്കിടയിൽ സാമിരി എന്നു പേരായ ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ അവർക്ക് ഒരു കാളക്കുട്ടിയുടെ പ്രതിമ വാർത്തുകൊടുത്തു. അതിൽ നിന്ന് കാളയുടേതുപോലുള്ള ശബ്ദം പുറപ്പെട്ടിരുന്നു. അപ്പോൾ ജനം പറഞ്ഞു, ഇതാകുന്നു നിങ്ങളുടെ ആരാധ്യൻ. മൂസ അലൈഹിസലാമിന്റെ ആരാധ്യനും ഇതുതന്നെയാണ്. എന്നാൽ ആ കാര്യം മൂസ മറന്നുപോയി. ഈ കാളക്കിടാവിനാൽ ഇസ്രായേലിയർ ഏറെ പരീക്ഷിക്കപ്പെട്ടു. അതിനു മുന്നിൽ അവർ സാഷ്ടാംഗം ചെയ്തു. അവരുടെ വിഡ്ഢിത്തത്തെക്കുറിച്ച് ഖുർആൻ ഇപ്രകാരം പറഞ്ഞു, അതിൽ നിന്നു മറുപടിയായി ഒരു വാക്കും വരുന്നില്ലെന്നും അവയ്ക്ക് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനാവില്ലെന്നും അവർ കാണുന്നില്ലേ? അവരോട് ഒന്നും അതിനു സംസാരിക്കാനാവില്ലെന്നും അതവരെ മാർഗദർശനം ചെയ്യില്ലെന്നും അവർ മനസ്സിലാക്കുന്നില്ലേ? ഹാറൂൻ നബി അലൈഹിസലാം പശുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു. അദ്ദേഹം ഇസ്രായേലിയരോട് പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ ഈ പശുക്കിടാവിനാൽ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പരമകാരുണികനാണ് നിങ്ങളുടെ ദൈവം. എന്നെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക, എന്നെ അനുസരിക്കുകയും ചെയ്യുക. പക്ഷേ ഇസ്രായേലിയർ സാമരിയുടെ മായാജാലത്തിൽ വഞ്ചിതരായി കഴിഞ്ഞിരുന്നു. അവരുടെ മനസ്സുകൾ പശുഭക്തിയാൽ ആകർഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. അവർ പറഞ്ഞു, മൂസ നബി മടങ്ങിയെത്തുന്നത് വരെയും ഞങ്ങൾ അതിനെ ആരാധിച്ചു കൊണ്ടിരിക്കും. ശിക്ഷ. ഇസ്രായേലിയരെ സാമരി വഴിതെറ്റിച്ചിരിക്കുന്നുവെന്ന വിവരം അള്ളാഹു മൂസയെ അറിയിച്ചു. മൂസ കോപാകുലനും ദുഃഖിതനുമായി മടങ്ങി. മൂസ തന്റെ ജനവിഭാഗത്തോട് കോപിച്ചു. അദ്ദേഹത്തിന് ഹാറൂൻ അലൈഹിസലാമിനോടും ദേഷ്യം തോന്നി. മൂസ ഹാറൂനിനോട് ചോദിച്ചു, ഹാറൂൺ,
ഈ ജനത പിഴച്ചു പോകുന്നത് കണ്ടപ്പോൾ എന്റെ മാർഗം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞതെന്താണ്? നീ എന്റെ കൽപ്പന ധിക്കരിച്ചുവോ? ഹാറൂൻ ഇപ്രകാരം ഒഴികഴിവ് പറഞ്ഞു: നീ ഇസ്രായേൽ സമുദായത്തെ ഭിന്നിപ്പിച്ചു കളഞ്ഞു, നീ എന്റെ വാക്കിനു വേണ്ടി കാത്തിരുന്നുമില്ല എന്ന് താങ്കൾ പറയും എന്ന് ഞാൻ ഭയപ്പെടുകയുണ്ടായി. ഈ സമുദായം എന്നെ നിസ്സഹായാവസ്ഥയിലേക്ക് തള്ളിയിട്ടു, അവരെന്നെ കൊന്നുകളയുമായിരുന്നു. ഇതുകേട്ട് മൂസ ദൈവത്തോട് പ്രാർത്ഥിച്ചു: നാഥ, എനിക്കും എന്റെ സഹോദരനും പുറത്തു തരയണമേ, ഞങ്ങളെ നീ നിന്റെ അനുഗ്രഹത്തിലാക്കണമേ, നീയാണ് ഏറ്റവും കരുണയുള്ളവൻ. പിന്നീട് സാമരിയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് മൂസ ചോദിച്ചു: എന്താണ് നിനക്ക് സംഭവിച്ചത്? സാമരി പറഞ്ഞു: എന്റെ മനസ്സ് എനിക്കങ്ങനെ തോന്നിച്ചു. മൂസാ നബി അലൈഹിസലാം അയാളോട് പറഞ്ഞു: നീ പൊയ്ക്കൊള്ളുക, എന്നെ സ്പർശിക്കരുതേ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് നിനക്ക് നിന്റെ ജീവിതം കഴിച്ചുകൂട്ടേണ്ടി വരും. മൂസ അയാളെ ഏകനായി ജീവിക്കാൻ വിധിച്ചു. ഏകനായി സഞ്ചരിക്കുക, ഏകനായി ജീവിക്കുക, ആരുമായും ഇണങ്ങാതെ മൃഗത്തെപ്പോലെ ജീവിക്കുക, ഇതേക്കാൾ കഠിനമായ മറ്റു ശിക്ഷയുണ്ടോ? ഇയാൾ ആയിരക്കണക്കിന് ആളുകളെ ബഹുദൈവ വിശ്വാസത്താൽ ദുഷിപ്പിച്ചവനാണ്. ജനങ്ങൾ അയാളെ ആട്ടി അകറ്റുക തന്നെ വേണം. ജനങ്ങൾക്കും സൃഷ്ടാവിനുമിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ചവനാണ് ഇയാൾ. ആകയാൽ ഇയാളും ജനങ്ങളും തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുക തന്നെ വേണം. ഇയാൾ ജനങ്ങളെ ബഹുദൈവാരാധനയിലേക്ക് ക്ഷണിച്ചവനാണ്. ഇയാൾ കുറ്റവാളിയാണ്. ഭൂമി ഇയാൾക്ക് ഒരു തടവറയാകണം. മൂസ അലൈഹിസലാം പശുക്കുട്ടിയുടെ നേർക്ക് തിരിഞ്ഞു. അതിനെ കരിച്ച് കടലിൽ ഒഴുക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. തങ്ങൾ ആരാധിച്ചു പോന്നിരുന്ന പശുക്കിടാവിന്റെ ദാരുണമായ പരിണിതിയും അതിന്റെ നിസ്സഹായാവസ്ഥയും ബലഹീനതയും ഇസ്രായേലിയർ നേർക്കുനേരെ കണ്ടു. അന്നേരം മൂസ ഇസ്രായേലിയരുടെ നേരെ നിന്നുകൊണ്ട് പറഞ്ഞു: എന്റെ ജനങ്ങളെ, പശുക്കുട്ടിയെ ആരാധ്യനാക്കുക വഴി നിങ്ങൾ നിങ്ങളോട് തന്നെ കടുത്ത അക്രമമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സൃഷ്ടാവിനോട് പശ്ചാത്തപിക്കുക, സുജീവനെ ഹനിക്കുകയും ചെയ്യുക. അതിലാണ് സൃഷ്ടാവിങ്കൽ നിങ്ങളുടെ നന്മ നിലകൊള്ളുന്നത്. അപ്രകാരം അവർ പ്രവർത്തിച്ചു. പശുവിനെ ആരാധിക്കാത്തവർ പശുവിനെ ആരാധിച്ചവരെ വധിച്ചു. അവർക്ക് അള്ളാഹു പുറത്തുകൊടുത്തു. അള്ളാഹു പറഞ്ഞു: പശുക്കിടാവിനെ സൃഷ്ടിച്ചവർ അവരുടെ നാഥനിൽ നിന്നുള്ള കോപമാണ് നേടിയെടുക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ നിന്ദ്യതയാണ് അവർ കയ്യേൽക്കുക. കള്ളങ്ങൾ കെട്ടിച്ചമക്കുന്നവർക്കുള്ള പ്രതിഫലം ഇവ്വിധമാണ്. അന്ത്യനാൾ വരെയും പശുഭക്തരുടെ വിധി ഇതുതന്നെയായിരിക്കും. ഇസ്രായേലിയരുടെ ഭീരുത്വം. ഇസ്രായേലിയർ കാലങ്ങളോളം ഈജിപ്തിൽ നിന്ദ്യതയുടെയും അടിമത്തത്തിന്റെയും കീഴിലാണ് ജീവിച്ചത്. നിന്ദ്യതയ്ക്കും ദൈന്യതയ്ക്കും വിധേയരായി അവർ അവിടെ വളരെ കാലം കഴിച്ചുകൂട്ടി. കുട്ടിക്കാലവും യൗവനവും വാർദ്ധക്യവും എല്ലാം അടിമത്തത്തിൽ കഴിച്ചുകൂട്ടിയ അവരുടെ ഞരമ്പുകളിൽ സഞ്ചരിച്ചിരുന്നത് തണുത്ത രക്തമായിരുന്നു. സമരത്തെക്കുറിച്ചോ യുദ്ധത്തെക്കുറിച്ചോ ഉള്ള ഒരു സംസാരം പോലും അവരിൽ ഇല്ലായിരുന്നു. അധികാരമോ ശക്തിയോ സ്വാധീനമോ അവർക്കില്ലായിരുന്നു. അവർ മറ്റുള്ളവരുമായി ബന്ധപ്പെടാതെ ഒറ്റപ്പെട്ട് ജീവിച്ചു. അവരെ യെരൂശലമിലേക്ക് കൊണ്ടുപോകാൻ മൂസ ആഗ്രഹിച്ചു. ആ പരിശുദ്ധ ഭൂമി അവരുടെ പ്രപിതാക്കളുടെ നാടാണ്. എന്നാൽ ശക്തരും മല്ലന്മാരുമായ കൻആൻ വംശജരാണ് ഇപ്പോൾ ആ ഭൂമി കൈവശപ്പെടുത്തിയിട്ടുള്ളത്. അവരെ പുറത്താക്കാതെ ഇസ്രായേലിയർക്ക് ആ നാട്ടിൽ പ്രവേശിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇസ്രായേലിയർ ഭീരുക്കളും ബലഹീനരുമായിരുന്നു. ഈ കാര്യം മൂസയ്ക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അവരിൽ സമരാവേശവും ധൈര്യവും അങ്കുരിപ്പിക്കാൻ മൂസ ശ്രമിച്ചു. അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അദ്ദേഹം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ദൈവം ലോകരിൽ അവരെ ഉത്കൃഷ്ടരാക്കിയ കാര്യം അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും പിൻതലമുറക്കാരായ തങ്ങൾക്കനുയോജ്യമല്ലാത്ത നികൃഷ്ടവും നീചവുമായ ജീവിത സാഹചര്യങ്ങളിൽ കഴിഞ്ഞുകൂടുന്നതിൽ വെറുപ്പുളവാക്കാൻ മൂസ പരിശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു: എന്റെ സമുദായമേ, അള്ളാഹു നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങൾ ഓർക്കുക. നിങ്ങളിൽ നിന്ന് അവൻ പ്രവാചകന്മാരെ നിയോഗിച്ചു, രാജാക്കന്മാരെ സൃഷ്ടിച്ചു. മറ്റൊരു ജനതയ്ക്കും നൽകാത്ത അനുഗ്രഹങ്ങൾ അവൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു: എന്റെ സമുദായമേ, അള്ളാഹു നിങ്ങൾക്കായി വിധിച്ച ഈ പുണ്യഭൂമിയിൽ പ്രവേശിക്കുവിൻ, പിന്നോട്ടടിക്കാതിരിക്കുവിൻ. അള്ളാഹു തങ്ങൾക്ക് പതിച്ചു നൽകിയ ആ പുണ്യഭൂമിയിൽ പ്രവേശിക്കണമെങ്കിൽ തങ്ങളുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തിയാലല്ലാതെ സാധ്യമാവുകയില്ലെന്ന് മൂസ അവരോട് പറഞ്ഞു. എന്നാൽ ഭീരുത്വം ഇസ്രായേലരെ പിടികൂടുമോ എന്ന് മൂസ ഭയപ്പെട്ടിരുന്നു. മൂസ ഭയന്നത് തന്നെ സംഭവിച്ചു. അവർ പറഞ്ഞു: മൂസ, അവിടെ പ്രബലരായ ഒരു ജനതയാണുള്ളത്. അവർ പുറത്തു പോവാതെ ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുകയില്ല. അവരവിടെ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചു കൊള്ളാം. ഇസ്രായേലിൽ
അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ച രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, പ്രബലന്മാർക്കെതിരെ നിങ്ങൾ കവാടത്തിലൂടെ കടന്നു ചെല്ലുക. അകത്തെത്തിച്ചേർന്നാൽ നിങ്ങൾ തന്നെയാണ് വിജയികളാവുക. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഈ പ്രസ്താവനകളൊന്നും ഇസ്രായേല്യരിൽ യാതൊരു പ്രതിഫലനവും സൃഷ്ടിച്ചില്ല. അവർ ഇപ്രകാരം പറയുകയും ചെയ്തു, ആ പട്ടണത്തിൽ പ്രവേശിക്കുന്നത് അനുപേക്ഷണീയമാണെങ്കിൽ ദൈവിക ശക്തിയാൽ താങ്കൾ ആ ഭൂമിയിലേക്ക് പ്രവേശിക്കുക. താങ്കൾ അവിടെ എത്തിയെന്നറിഞ്ഞാൽ സമാധാന ചിത്തരായി ഞങ്ങളും അവിടെ എത്തിക്കൊള്ളാം. ഖുർആൻ അവരുടെ വാക്കുകൾ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു, മൂസ അവിടെയുള്ളപ്പോൾ ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പ്രവേശിക്കില്ല, താങ്കളും താങ്കളുടെ ദൈവവും അവരോട് യുദ്ധം ചെയ്തുകൊള്ളുക, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. അത് കേട്ട് മൂസ അലൈഹിസലാം ദേഷ്യപ്പെട്ടു. സ്വന്തം ജനതയുടെ അവസ്ഥ കണ്ട അദ്ദേഹം അസ്വസ്ഥചിത്തനായി. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാനും എൻ്റെ സഹോദരനുമല്ലാതെ എൻ്റെ നിയന്ത്രണത്തിൽ ആരുമില്ല. അതിനാൽ അനുസരണയില്ലാത്ത ഈ ജനതയിൽ നിന്ന് ഞങ്ങളെ അകറ്റണമേ. അള്ളാഹു അതിന് ഇപ്രകാരം മറുപടി നൽകി, 4 പതിറ്റാണ്ടുവരെ അവർക്ക് ഈ പട്ടണം വിലക്കപ്പെട്ടിരിക്കുന്നു. അവർ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നതായിരിക്കും. ഈ അനുസരണം കെട്ട ജനതയെ ചൊല്ലി താങ്കൾ ദുഃഖിക്കേണ്ടതില്ല. ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞ തലമുറയുടെ കാലം കഴിഞ്ഞു. വിഷമാവസ്ഥയിൽ പുതിയ തലമുറ വളരുകയാണ്. അവരാണ് ഭാവി തലമുറ. വിജ്ഞാനത്തിൻ്റെ വഴി. മൂസാനബി അലഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മുഹമ്മദ് നബി സൊല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മൂസ ഇസ്രായേല്യരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു, ആരാണ് ജനങ്ങളിൽ ഏറ്റവും അറിവുള്ളവൻ? ആ ചോദ്യത്തിനുള്ള മൂസ അലൈഹിസ്സലാമിൻ്റെ ഉത്തരം ഇതായിരുന്നു, ഞാനാണ് ജനങ്ങളിൽ വച്ച് ഏറ്റവും അറിവുള്ളവൻ. അന്നേരം അള്ളാഹു മൂസയ്ക്ക് ഇപ്രകാരം ബോധനം നൽകി, എൻ്റെ അടിയാറുകളിൽ ഒരാൾ നദികളുടെ സംഗമസ്ഥാനത്തുണ്ട്, അദ്ദേഹമാണ് താങ്കളെക്കാൾ അറിവുള്ളവൻ. അപ്പോൾ മൂസ ചോദിച്ചു, രക്ഷിതാവേ, അദ്ദേഹവുമായി കണ്ടുമുട്ടാൻ എന്താണൊരു വഴി? അള്ളാഹു പറഞ്ഞു, താങ്കൾ ഒരു മത്സ്യത്തെ ഒരു പാത്രത്തിലാക്കി അതുമായി യാത്ര ചെയ്യുക, മത്സ്യം നഷ്ടപ്പെടുന്ന സ്ഥലത്ത് അദ്ദേഹവുമായി കണ്ടുമുട്ടാനാവും. യൂഷ ഇബ്നു നൂൻ എന്ന യുവാവിനൊപ്പം മൂസ അലൈഹിസലാം യാത്രയായി. മത്സ്യത്തെ സൂക്ഷിച്ചിട്ടുള്ള പാത്രം രണ്ടു പേരും കൂടി വഹിച്ചു. ഏറെ നേരം പിന്നിട്ട് ഒരു പാറപ്രദേശത്തെത്തിയപ്പോൾ അവർ അല്പനേരം ഉറങ്ങി. ഇതിനിടയിൽ മത്സ്യം പാത്രത്തിൽ നിന്ന് പുറത്തു ചാടി. അത് ഒരു തുരങ്കത്തിലൂടെ എന്ന മട്ടിൽ നദീജലം തുളച്ചുപോയി. പ്രഭാതമാവും മുമ്പേ തന്നെ അവർ ഉണർന്നു. രാത്രിയിൽ വീണ്ടും യാത്ര തുടർന്നു. പ്രഭാതമായപ്പോൾ മൂസാനബി അലൈഹിസലാം തൻ്റെ സേവകനോട് പറഞ്ഞു, നമ്മുടെ പ്രാതൽ വിളമ്പുക, ഇന്നത്തെ യാത്രയിൽ നാം തളർന്നു പോയിരിക്കുന്നു. സേവകൻ പറഞ്ഞു, നാം ആ പാറക്കെട്ടിനു സമീപം വിശ്രമിച്ചുകൊണ്ടിരിക്കെ എനിക്ക് ആ മത്സ്യത്തിൻ്റെ ഓർമ്മയുണ്ടായിരുന്നില്ല. മൂസ അലൈഹിസലാം പറഞ്ഞു, അതുതന്നെയാണ് നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരുവരും തങ്ങളുടെ കാൽപ്പാടുകളിലൂടെ തിരിച്ചു നടന്ന് പാറക്കെട്ടിനു സമീപമെത്തിയപ്പോൾ വസ്ത്രം കൊണ്ട് മൂടിപ്പുതച്ച ഒരു വ്യക്തിയെ മൂസയ്ക്കു കാണാനായി. മൂസ ശാന്തിവചനം ചൊല്ലി അഭിവാദ്യം ചെയ്തു. ഖിദിർ പ്രത്യഭിവാദ്യം ചെയ്തു. മൂസ പരിചയപ്പെടുത്തി, ഞാൻ മൂസയാണ്. ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട മൂസയോ? അതെ. തുടർന്ന് ഖിദിറിനോട് മൂസ ഒരു അഭ്യർത്ഥന നടത്തി, ഞാൻ താങ്കളെ അനുഗമിക്കട്ടെയോ? താങ്കൾക്കു പഠിപ്പിക്കപ്പെട്ട ജ്ഞാനം എന്നെയും പഠിപ്പിക്കുന്നതിനായി. ഖിദിർ പറഞ്ഞു, എന്നോടൊപ്പം ക്ഷമിച്ചു കഴിയാൻ താങ്കൾക്കാവില്ല. മൂസേ, നിനക്ക് ദൈവം ചില ജ്ഞാനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതെനിക്കറിയില്ല. എനിക്ക് അവൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ജ്ഞാനം നിനക്കുമറിയില്ല. മൂസ അലൈഹിസലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഇച്ഛപ്രകാരം താങ്കൾക്ക് എന്നെ ക്ഷമാലുവായി കാണാനാകും. ഒരു കാര്യത്തിലും ഞാൻ താങ്കളോട് അനുസരണക്കേടു കാണിക്കില്ല. തുടർന്ന് അവരിരുവരും സഞ്ചാരം തുടർന്നു. അവർ ഒരു സമുദ്രതീരത്തുകൂടെ കാൽനടയായാണ് സഞ്ചരിച്ചത്. അപ്പോൾ അതുവഴി ഒരു കപ്പൽ വന്നു. യാത്രക്കൂലി ആവശ്യപ്പെടാതെ അവരിരുവരെയും അവർ കപ്പലിൽ കയറ്റി. അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഒരു കുരുവി കപ്പലിൻ്റെ താഴ്ഭാഗത്ത് വന്നിരുന്നു. അത് കടലിൽ നിന്ന് ഒന്നോ രണ്ടോ തുള്ളി വെള്ളം അതിൻ്റെ ചുണ്ടിലെടുത്തു. അത് കണ്ടുകൊണ്ടിരുന്ന ഖിദിർ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അറിവും നമ്മുടെ അറിവും തമ്മിൽ, ഈ സമുദ്രത്തിലെ ജലവും കുരുവിയുടെ കൊക്കിലെ ജലവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇത്രയും പറഞ്ഞ ശേഷം ഖിദിർ ആ കപ്പലിലെ ഒരു പലക ഇളക്കിയെടുത്തു.
ഇളക്കിയെടുത്തു. ഇത് കണ്ട് അമ്പരന്ന മൂസ അലൈഹിസ്സലാം പറഞ്ഞു, യാത്രക്കൂലി പോലും വാങ്ങിക്കാതെയാണ് അവർ നമ്മെ ഈ കപ്പലിൽ കയറ്റിയത്. ഈ കപ്പൽ യാത്രക്കാർ വെള്ളത്തിൽ മുങ്ങി മരിക്കാനായാണോ താങ്കൾ പലക ഇളക്കിയെടുത്തത്? ഖിദിർ പറഞ്ഞു, താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാനാവില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? മൂസ അലൈഹിസ്സലാം ക്ഷമ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മറന്നുപോയതിന്റെ പേരിൽ താങ്കൾ എന്നെ ശിക്ഷിക്കരുത്. എന്റെ കാര്യത്തിൽ താങ്കൾ എന്നെ ക്ലേശിപ്പിക്കാതിരുന്നാലും. മൂസയുടെ ആദ്യ വിസ്മൃതിയായിരുന്നു അത്. അവരിരുവരും വീണ്ടും സഞ്ചാരം തുടർന്നു. വഴിയിൽ മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുന്ന ഒരു കുട്ടിയുടെ ശിരസിൽ ഖിദിർ ഒരടി കൊടുത്തു. ആ കുട്ടി മരണപ്പെട്ടു. കണ്ടുനിന്ന മൂസ ഖിദിറിനോട് ചോദിച്ചു, ഒരു നിരപരാധിയെ താങ്കൾ കൊലപ്പെടുത്തിയതെന്തുകൊണ്ട്? അവൻ ആരെയും വധിച്ചിട്ടില്ലല്ലോ. ഖിദിർ പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നില്ലേ താങ്കൾക്ക് എന്നോടൊപ്പം ക്ഷമിച്ചു കഴിയാനാവില്ലെന്ന്? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇതിനുശേഷം ഞാൻ താങ്കളോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ പിന്നെ താങ്കൾ എന്നെ സഹയാത്രികനാക്കേണ്ടതില്ല. അതോടുകൂടി താങ്കൾക്ക് എന്നിൽ നിന്ന് മതിയായ കാരണങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അവരിരുവരും പിന്നെയും മുന്നോട്ടു പോയി. അവർ ഒരു പട്ടണത്തിലെത്തി. പട്ടണവാസികളോട് ഭക്ഷണം ആവശ്യപ്പെട്ടെങ്കിലും മൂസ അലൈഹിസ്സലാമിനും ഖിദിറിനും ആതിഥ്യം നൽകാൻ അവർ തയ്യാറായില്ല. അവിടെ പൊളിഞ്ഞു വീടാറായ ഒരു മതിൽ അവർ കണ്ടു. ഖിദിർ ആ മതിലിന്റെ കേടുപാടുകളൊക്കെ തീർത്ത് തന്റെ കൈകൊണ്ട് മതിൽ ശരിയാക്കി. അപ്പോൾ മൂസ അലൈഹിസ്സലാം ചോദിച്ചു, താങ്കൾ വിചാരിച്ചിരുന്നെങ്കിൽ താങ്കളുടെ അധ്വാനത്തിന് കൂലി വാങ്ങിക്കാമായിരുന്നു. ഖിദിർ പറഞ്ഞു, മതി, നിങ്ങളുമായുള്ള എന്റെ ചങ്ങാത്തം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു, അല്ലാഹു മൂസ നബി അലൈഹിസ്സലാമിന് കരുണ ചെയ്യട്ടെ. മൂസ അലൈഹിസ്സലാം ക്ഷമ കാണിച്ചിരുന്നുവെങ്കിൽ അവരുടെ സംഭവത്തിൽ നിന്നും നമുക്ക് കൂടുതൽ കേൾക്കാമായിരുന്നുവെന്ന് നാം ആഗ്രഹിച്ചു പോകുന്നു. വ്യാഖ്യാനം. പിന്നീട് ഖിദിർ തന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മൂസയ്ക്ക് വിശദീകരണം നൽകി. അദ്ദേഹം തന്റെ വിശദീകരണം ഇങ്ങനെ ആരംഭിക്കുന്നു, ആ കപ്പലിനെക്കുറിച്ചുള്ള വസ്തുത ഇതാണ്. കടലിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഏതാനും ദരിദ്രരുടേതായിരുന്നു ആ കപ്പൽ. ഞാനത് കേടുവരുത്തണം എന്നുദ്ദേശിച്ചതിന് കാരണം അവരുടെ പുറകെ കേടുവരാത്ത കപ്പലുകളൊക്കെയും ബലാത്കാരമായി പിടിച്ചെടുക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നതിനാലാണ്. ഖിദിർ തന്റെ സംഭാഷണം തുടർന്നു, ആ ബാലനാവട്ടെ സത്യവിശ്വാസികളായ അവന്റെ മാതാപിതാക്കളെ അക്രമത്തിനും അവിശ്വാസത്തിനും നിർബന്ധിതരാക്കി തീർക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അതിനാൽ അവർക്ക് അവരുടെ രക്ഷിതാവ് സ്വഭാവശുദ്ധിയിൽ അവനേക്കാൾ മെച്ചപ്പെട്ടവനും കുടുംബസ്നേഹം സ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവനുമായ ഒരു സന്താനത്തെ പകരം നൽകണം എന്നും ഞാൻ ആഗ്രഹിച്ചു. ആ മതിലിനെ സംബന്ധിച്ച യാഥാർത്ഥ്യം ഇതാണ്. പട്ടണത്തിലെ രണ്ട് അനാഥ ബാലന്മാരുടേതായിരുന്നു ആ മതിൽ. അതിനു താഴെയായി അവർക്കുള്ള ഒരു നിധിയുണ്ടായിരുന്നു. അവരുടെ പിതാവ് സച്ചരിതരായിരുന്നു. അതിനാൽ അവർ ഇരുവരും പ്രായപൂർത്തിയെത്തി തങ്ങളുടെ നിധി കണ്ടെടുക്കണമെന്ന് താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചു. താങ്കളുടെ രക്ഷിതാവിന്റെ കാരുണ്യം എന്ന നിലയിലത്രേ അത്. ഖിദിർ തന്റെ സംഭാഷണം പൂർത്തിയാക്കിയത് ഈ പ്രസ്താവനയോടുകൂടിയാണ്, അതൊന്നും എന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം ഞാൻ ചെയ്തതല്ല. താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളുടെ പൊരുളുകളാണ് ഇവ. മൂസ അലൈഹിസ്സലാമിന് സംഗതികൾ ബോധ്യപ്പെട്ടു. അള്ളാഹുവിന്റെ അറിവ് വളരെ വിശാലമാണ്. ഒരു വ്യക്തിക്ക് അത് മുഴുവനും ശേഖരിക്കാൻ കഴിയില്ല. ചില അറിവുകൾ ചിലർ നേടുന്നു, മറ്റു ചിലത് മറ്റാളുകളും. എല്ലാ അറിവാളികൾക്കും മീതെ അറിവുള്ളവനുണ്ട്. മൂസ അലൈഹിസ്സലാമിന് ശേഷം മൂസ അലൈഹിസ്സലാം ഇഹലോകത്തോട് വിട പറഞ്ഞു. ഇസ്രായേല്യർ ഭൂമിയിൽ യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. ഈ ദുരിതപൂർണമായ സാഹചര്യത്തിലേക്ക് അവരെ എത്തിച്ചത് അവരുടെ തന്നെ ദുഷ്കർമ്മങ്ങളായിരുന്നു. അള്ളാഹു അവരുടെ മേൽ നിന്ദ്യതയും ദൈന്യതയും അടിച്ചേൽപ്പിച്ചു. അവർ ദൈവകോപത്താൽ ആപതിക്കുകയും ചെയ്തു. തങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിക്കുകയും അവരെ രാജാക്കന്മാരും ഭരണകർത്താക്കളുമാക്കി മാറ്റുകയും ഒരു ജനതയ്ക്കും നൽകാത്ത അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്ത അള്ളാഹുവിനെ നിന്ദിച്ചവരാണ് അവർ. അവർക്ക് പിറക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കുന്നുകുഴിച്ചു മൂടുകയും പെൺമക്കളെ ജീവിപ്പിക്കുകയും ചെയ്ത ഫറോവയുടെയും പ്രഭൃതികളുടെയും കഠിന കഠോരമായ മർദ്ദനങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനെ അവർ ധിക്കരിച്ചു. സമുദ്രം പിളർത്തി അവരെ രക്ഷപ്പെടുത്തുകയും അവർ നോക്കി നിൽക്കവേ തന്നെ ഫറോവയെയും സൈന്യത്തെയും മുക്കിക്കൊല്ലുകയും ചെയ്ത അള്ളാഹുവോട് ധാർഷ്ട്യം പ്രകടിപ്പിച്ചവരാണ് അവർ.
മേഘം വിരിച്ച് നിഴലിട്ട് കൊടുക്കുകയും മന്നയും സെൽവയും ഇറക്കി കൊടുക്കുകയും ഭൂമിയിൽ നിന്ന് ജലസ്രോതസ്സുകൾ പ്രവഹിപ്പിക്കുകയും അതുവഴി അവർക്ക് അന്നപാനീയങ്ങൾ സമൃദ്ധമായി നൽകുകയും ചെയ്ത അള്ളാഹുവിനോട് അനുസരണക്കേട് കാട്ടിയവരാണ് അവർ. അവർക്ക് അള്ളാഹു ഇപ്രകാരം ഏറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുത്തു. എന്നാൽ അവരിൽ നിന്നുമുണ്ടായത് നിഷേധവും ധിക്കാരവും മാത്രമായിരുന്നു. അവരുടെ പ്രവാചകനായ മൂസ അലൈഹിസ്സലാം അവരോട് കോപിച്ചു. അദ്ദേഹമാകട്ടെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ആർദ്രതയുള്ളവനായിരുന്നു. മുലയൂട്ടുന്ന അമ്മമാർ തങ്ങളുടെ പിഞ്ചോമനകളോടെന്ന പോലെയാണ് മൂസ അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പെരുമാറിയിരുന്നത്. പിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഉമ്മമാർ നൽകുന്ന സ്നേഹലാളനകളായിരുന്നു മൂസ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയ്ക്ക് നൽകിയത്. ജനങ്ങളെ തങ്ങളുടെ മാതാപിതാക്കളെക്കാൾ ഏറെ മൂസ അലൈഹിസ്സലാം സ്നേഹിച്ചു. ആ ജനത അദ്ദേഹത്തെ ചീത്ത വിളിച്ചപ്പോഴെല്ലാം അദ്ദേഹം അവരെ സൽപന്ധാവിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. അവർ അദ്ദേഹത്തെ പരിഹസിച്ചപ്പോഴും ആട്ടിയകറ്റിയപ്പോഴും അവരുടെ കാര്യത്തിൽ മനംനൊന്ത് കരയുകയും ചെയ്തു. ഫറോവയുടെ അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ഇസ്രായേലിയരെ സ്വതന്ത്രരാക്കിയ വിമോചകനാണ് മൂസ നബി അലൈഹിസ്സലാം. ഈജിപ്തിന്റെ തടവറകളിൽ നിന്ന് അദ്ദേഹം അവരെ സ്വതന്ത്രരാക്കി. അസ്വാതന്ത്ര്യം തീർത്ത ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അദ്ദേഹം അവരെ വിമോചനത്തിന്റെയും നിരാശ്രയത്വത്തിന്റെയും രാജപാതയിലേക്ക് നയിച്ചു. എന്നിട്ടും ഇസ്രായേലിയർ അദ്ദേഹത്തോട് കോപിച്ചു. അദ്ദേഹത്തെ അവർ ദ്രോഹിച്ചു. അദ്ദേഹത്തോട് അവർ ശത്രുത കാണിച്ചു. അവർ അദ്ദേഹത്തെ നിന്ദിക്കുകയും അവഗണിക്കുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ ഇസ്രായേലിയർ ഈ ശിക്ഷ അർഹിക്കുന്നുണ്ട്. നിന്ദ്യതയും ദൈന്യതയും അരക്ഷിതത്വവും അവർ അർഹിക്കുന്നവ തന്നെ. അവരൊരിക്കലും വിജയം പ്രാപിക്കുകയില്ല. അള്ളാഹു അവരോട് ഒരക്രമവും ചെയ്തില്ല. അവർ സ്വന്തത്തോടു തന്നെയാണ് അക്രമം കാണിച്ചത്.